Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasyaitonir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما الحياة الدنيا إلا لعب ولهو وللدار الآخرة خير للذين يتقون أفلا تعقلون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم دل من خدا کی محبت بسالو اپنے چہرے کو نماز سے نورانی بنا لو دنیا کی محبت سے کیا ملے گا دوستو نبی کی سنت سے جنت سجا لو رضا سے پوچھا یہ شان کیسی ہے عطا رسا نہیں پتا یہی نبی 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 یلا بلالم
ആഫത്തും എടങ്ങേരുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മിസ്ര നാട്ടിൽ മൺമറഞ്ഞ നഫീസ ബീ റളിയല്ലാഹ്, ഇവിടെ ബറകത്തിനാലയമൈ കാക്കണം യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരണീയരായ പണ്ഡിതന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ ഈ മതപ്രഭാഷണ പരിപാടിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ, ഓൺലൈനിലൂടെ ഈ പരിപാടിയെ കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, നമ്മുടെ ഈ പ്രദേശത്ത് നടക്കുന്ന സിക്ർ ഹൽക്ക വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതവിജ്ഞാന വേദിയിലെ വിനീതന്റെ രണ്ടാം ദിവസത്തിലാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഈ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. വേദിയിലെത്തിയിട്ട് കുറച്ചു നേരം ഇവിടെ ഇരിക്കാനുള്ള കാരണം, ബാങ്ക് കൊടുത്തതിന് ശേഷം പ്രഭാഷണം ആരംഭിക്കാം എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് നിന്ന് തുടങ്ങിയാൽ ഇടക്ക് വെച്ച് സംസാരം മുറിക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിലുള്ള നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തുകയും ഈ പ്രഭാഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവരാണ്. ഞാൻ ഉമ്മമാരോട് എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരു മതപ്രഭാഷണ സദസ്സിൽ വന്നിരിക്കുമ്പോൾ കുറെ നേരം നിങ്ങൾ ആ പ്രഭാഷണം ആരംഭിക്കുന്നത് കാത്തിരിക്കുന്നത് പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണ് പലയിടങ്ങളിലും. കാരണം വളരെ നേരത്തെ തന്നെ വരികയും വഅലിന്റെ സദസ്സുകളെല്ലാം ധന്യമാക്കുകയും ചെയ്യുന്നവർ സ്ത്രീകളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഉമ്മമാർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു, നിങ്ങൾ വന്നിരിക്കുകയും ആ വന്നിരുന്നത് മുതൽ മതപ്രഭാഷണം ആരംഭിക്കുന്നത് നിങ്ങൾ ഏതുവരെ കാത്തിരിക്കുന്നുണ്ടോ അതിനെല്ലാം നിങ്ങൾക്ക് ഇൽമു കേട്ട് പഠിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു തആല തരുന്നു എന്ന് അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതുപോലെ പുരുഷന്മാർ പള്ളിയിൽ വരുന്നു, ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്നു, എന്നിട്ട് ഫർള് നിസ്കാരത്തിന്റെ ജമാഅത്ത് തുടങ്ങുന്നത് വരെ പുരുഷന്മാർ പള്ളിയിൽ ഇങ്ങനെ ഇന്തിളാറുൽ ജമാഅ, പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ആ സുന്നത്ത് നിസ്കരിച്ചത് മുതൽ ഫർള് നിസ്കാരത്തിന്റെ ജമാഅത്ത് ആരംഭിക്കുന്നത് വരേക്കും
നിസ്കരിച്ചതിന്റെ പ്രതിഫലം ഈ ജമാഅത്ത് പ്രതീക്ഷിക്കുന്ന സമയങ്ങളിലെല്ലാം അല്ലാഹു തആല ഇവർക്ക് നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏത് നല്ല കാര്യമാണെങ്കിലും അങ്ങനെയാണ്. ഒരു നല്ല കാര്യത്തിന് നാം വന്നിരിക്കുമ്പോ അത് തുടങ്ങാൻ ഒരല്പ സമയമുണ്ടെങ്കിലും അത് തുടങ്ങുന്നത് വരെ ആരംഭിക്കുന്നത് വരെ നാം കാത്തിരുന്നാൽ ആ സദസ്സിൽ ഇരുന്നതിന്റെ മഹത്വം അല്ലാഹു തആല നമുക്ക് തരുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് ആ സന്തോഷ വാർത്ത ആദ്യമായി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം തുടങ്ങിവെച്ചത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ, ഒരു മോമിനായ മനുഷ്യന്റെ ഒരു ദിവസവും ഒരു രാത്രിയും, അതല്ല ഒരു പകലും ഒരു രാത്രിയും, ഒരു ദിവസം എങ്ങനെ വേണം എന്നതായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്നലെ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ബറക്കത്തിനു വേണ്ടി ഇന്നലെ ഓതിയതുപോലെ ഇന്നും ഒരു ആയത്ത് ഇവിടെ വെച്ച് ഓതി കേൾപ്പിച്ച് ഇൻഷാല്ലാ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി വിഷയത്തിലേക്ക് ഞാൻ കടക്കും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ഭൗതിക ജീവിതം അല്ല, മറിച്ച് പാരത്രിക ജീവിതമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആമിന്റെ 32-ാം വചനം അല്ലാഹു തആല പറയുന്നത് കാണാം, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഅബും വലഹബ് വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. വമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം അല്ല, ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം അല്ല, ഇല്ലാ ലഅബും വലഹബുൻ, അത് കളിയും തമാശയും അല്ലാതെയല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഈ ഭൗതിക ലോകത്തുള്ള ജീവിതത്തെ കുറിച്ച് കീറി മുറിച്ച് പറയുകയാണ്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഅബും വലഹബ്, ഈ ദുനിയാവിലെ ജീവിതം അത് കേവലം കളിയും തമാശയും മാത്രമാണ്, ഈ ജീവിതത്തിന് നിലനിൽപ്പില്ല. പിന്നെ എവിടെയുള്ള ജീവിതത്തിനാണ് നിലനിൽപ്പുള്ളത്? ഏറ്റവും ഉത്തമമായ ജീവിതം എവിടെയുള്ള ജീവിതമാണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. പരലോക ജീവിതം, പാരത്രിക ജീവിതം, അതാണ് ഖൈറുൻ, ഏറ്റവും ഗുണമുള്ളത്, ഖൈറായത്, ലില്ലദീന യത്തഖൂൻ, ഈ കളിയും തമാശയും മാത്രമുള്ള ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവർ ആരാണോ, മുത്തഖീങ്ങളായി ജീവിച്ചവർ ആരാണോ, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അല്ലാഹുവിനെ പേടിച്ച് തഖ്വ ചെയ്ത് ജീവിച്ചവർ ആരാണോ, ആ വിശ്വാസികൾക്ക് ഏറ്റവും ഉത്തമമായ ജീവിതം വലദ്ദാറുൽ ആഖിറ, അത് പരലോക ജീവിതമാണ്. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല നമ്മോടൊരൊറ്റ ചോദ്യം, അഫലാ തഅഖിലൂൻ, ഞാനിത് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കേവലം കളിയും തമാശയും അല്ലാതെ ഇല്ല, അതിന് പകരം യഥാർത്ഥത്തിൽ മുത്തഖീങ്ങൾക്ക് ഖൈറായ ജീവിതം, അത് പാരത്രിക ലോകത്തുള്ള ജീവിതമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അഫലാ തഅഖിലൂൻ, നിങ്ങളത് ഉൾക്കൊള്ളുന്നില്ലയോ, ചിന്തിക്കുന്നില്ലയോ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് ചോദിക്കുകയാണ്. സഹോദരന്മാരെ, അപ്പൊ ഏറ്റവും ഉത്തമമായ ജീവിതം അത് പരലോകത്തുള്ള ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ആ പരലോക ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടിയാണ്. ആ പരലോക ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം നാം തുടക്കം കുറിച്ച ഒരു സത്യവിശ്വാസിയുടെ ഒരു രാവും ഒരു പകലും ഏത് രൂപത്തിൽ ആകണം എന്നത് നാം ഇന്നലെ തുടക്കം കുറിച്ച്. അതിന്റെ ബാക്കി കാര്യങ്ങളും കൂടിയാണ്
ഇന്ന് നമുക്കിവിടെ പറയാനുള്ളത്. ഇൻഷാല്ലാ ഞാൻ ആ ബാക്കി വിഷയങ്ങളിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം ഈ മഹത്തായ ഇവിടെ നടക്കുന്ന സംരംഭങ്ങൾക്കും സാധുക്കളായ നമ്മുടെ കർണാടകയിലെ, ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ മംഗലാപുരത്ത് നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ചെയ്താൽ എത്തുന്ന മൂഡബിദ്ര എന്ന സ്ഥലത്തുള്ള ദീനീ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഞാനിവിടെ ഒരു വീട്ടിൽ ഒരു ഉമ്മ മകന്റെ കയ്യിൽ 1000 രൂപ ആ മഹത്തായ സ്ഥാപനത്തിനാണെന്ന് പറഞ്ഞു. ഈ സദസ്സിലെ ഉമ്മമാരുടെ കൂട്ടത്തിൽ ആദ്യമായി ആ ഉമ്മയാണ് ആ സ്ഥാപനത്തിന് സംഭാവന മകന്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചത്. അല്ലാഹുവേ, ആ ഉമ്മാക്ക് എന്ത് രോഗമുണ്ടെങ്കിലും ആ മഹത്തായ സ്ഥാപനത്തിന്റെ വർക്കത്തുകൊണ്ട്, ഇവിടത്തെ ദീനീ സംരംഭങ്ങളുടെ വർക്കത്തുകൊണ്ട്, പരിശുദ്ധ റബീഉൽ ആഖർ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് നീ കാമിലായ ഷിഫ നൽകണേ റഹ്മാനെ. എന്ത് ശാരീരികമായ പ്രയാസമുണ്ടെങ്കിലും നീ അത് മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞാൻ ഇവിടെ സ്റ്റേജിലേക്ക് കയറി വരുന്നതിന്റെ ഇടക്ക് ഒരു സഹോദരൻ ഒരു ഉമ്മ കൊടുത്തയച്ച സംഭാവനയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്നലെ പറഞ്ഞ സ്ഥാപനത്തിലേക്കാണെന്നും പറഞ്ഞ് ഒരു 3333 രൂപ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു പറഞ്ഞു. ആ ഉമ്മയുടെ മകൾ കല്യാണം കഴിഞ്ഞ് പ്രസവിച്ചിട്ടില്ല, പ്രത്യേകം ദുആക ചെയ്യണം, ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹുവേ, അതുപോലെ ആ സംഭാവന നിന്ന ഉമ്മയുടെ മകൾക്ക് നല്ല സന്താന ഭാഗ്യം നൽകണേ റഹ്മാനെ. എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ വിദേശത്തുള്ള ഒരു സഹോദരന് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടും ആ ഉമ്മാക്ക് ഉദ്ദേശമുണ്ട്. അല്ലാഹുവേ, ആരാണോ ഉദ്ദേശിച്ചത് നീ അവർക്ക് നല്ല ഖൈറായ ജോലി നൽകണേ റഹ്മാനെ എന്ന് എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ അവസാനം വെച്ച് ദുആഗ് ചെയ്യുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നലെ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചത് എവിടെയായിരുന്നു? ഞാൻ മറന്നുപോയി. നിങ്ങളും മറന്നു. സുബ്ഹാനല്ലാഹ്. എന്നാലും ആരെങ്കിലും ഓർക്കുന്നവരുണ്ടാവല്ലോ. എന്നാലും ലാസ്റ്റ് പറഞ്ഞു വെച്ച് രണ്ടുപേരാണ് ഇവിടെ സംഭാവന തന്നത്. ഒന്ന് 1000 രൂപയാണ്, പിന്നെ 3333 രൂപയാണ്. പക്ഷേ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. അപ്പോ മഗ്രിബ് സമയം മുതൽ തുടങ്ങി, എന്നിട്ട് മഗ്രിബിന് ശേഷം ചെയ്യേണ്ടത് എന്താണ് എന്നും പറഞ്ഞു. ഇശാ നിസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതും പറഞ്ഞു. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് വീട്ടിലെ സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. എല്ലാവരും ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഇനി രാത്രിയിലെ ഉറക്ക, ആ ഉറങ്ങിയതിന് ശേഷം സുബഹി ബാങ്കൊടുക്കുന്നതിന് മുമ്പ് ഉണരണം എന്ന് പറഞ്ഞു. സുബഹി ബാങ്കൊടുത്ത ശേഷമല്ല ഉണരേണ്ടത്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം സുബഹി നിസ്കാരത്തിന് ബാങ്കൊടുക്കുന്നതിന് മുമ്പ് ഉണരണം. എന്നിട്ട് ചുരുങ്ങിയത് ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാന് ഈ ജമാഅത്തിലെ ഒരു വീടിനെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെ കുറിച്ചും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്താണത്? ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് രാത്രി ഒരു പ്രകാശം പുറത്തു വരുന്നു, മറ്റുള്ളവരുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്നൊന്നും ആ പ്രകാശം വരൂല. ഒരു പ്രത്യേകമായ വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ് ആ പ്രകാശം പുറത്തു വരുന്നത്. എന്നിട്ട് ആ പ്രകാശം ഉയർത്തഖി ഇല സമാ, ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നു. ഈ വീട്ടുകാർക്ക് മുഴുവനും അല്ലാഹുവിൽ, അല്ലാഹുവിങ്കൽ നാളെ ഗുണമായി സാക്ഷി നിൽക്കുന്നു ആ പ്രകാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വീട്ടുകാരെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ, അത് ഏത് വീടാണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വീട് തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടാണ് എന്ന് ഇന്നലെ നാം പറഞ്ഞു. ഇനി മഹാന്മാർ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഒരുപാട് ചരിത്രം ഇന്നലെ പറഞ്ഞിട്ടില്ല, അതൊക്കെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇൻഷാ അല്ലാ
ഞാൻ അതിലേക്ക് കടക്കുകയാണ്. തഹജ്ജുദ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ്. അല്ലാഹു തആലക്ക് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരമാണ് ഖിയാമുൽ ലൈലി, രാത്രി സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കണ്ണുകളും നാളെ റബ്ബിന്റെ കോടതിയിൽ കരയുന്നു. കുല്ലു ഐനിൻ ബാഖിയ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാ കണ്ണുകളും കരയുന്നു. ആ കരയുന്ന കണ്ണുകൾക്കിടയിൽ മൂന്ന് കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ മൂന്ന് കണ്ണുകൾ കരയില്ല എന്ന് അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതാണ് മൂന്ന് കണ്ണുകൾ? ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനുൻ ഗല്ലത്ത് അൻ മഹാറമില്ലാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നിഷിദ്ധമാക്കിയതിനെ തൊട്ട് കാണാത്ത കണ്ണുണ്ടല്ലോ, റബ്ബ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ തൊട്ട് ചിമ്മിക്കളഞ്ഞ കണ്ണുണ്ടല്ലോ, ആ കണ്ണ് നാളെ റബ്ബിന്റെ കോടതിയിൽ കരയൂല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കരയാത്ത കണ്ണേതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രാത്രി കിടന്നുറങ്ങാത്ത കണ്ണുണ്ടല്ലോ, അല്ലാഹുവിനെ ഓർത്ത് രാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ആ സമയത്ത് സുബഹിക്ക് ബാങ്കൊടുക്കുന്നതിന് മുമ്പ് ഉണർന്ന് അദ്ദേഹം അല്ലാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടി തുറന്നു വെച്ച കണ്ണുണ്ടല്ലോ, ആ കണ്ണ് നാളെ റബ്ബിന്റെ കോടതിയിൽ കരയൂല. ഇനി കരയാത്ത മൂന്നാമത്തെ കണ്ണേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രാത്രി സമയത്ത് അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുണ്ടല്ലോ, ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുണ്ടോ? ഓ പുരുഷന്മാരെ, ഉമ്മാനെ ഓർത്ത് കരയാറുണ്ട്, ഭാര്യമാർക്ക് ചെറിയ അസുഖം വരുമ്പോഴേക്ക് അവരെ ഓർത്ത് കരയാറുണ്ട്. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, സ്വന്തം മക്കൾക്ക് ചെറിയ രോഗം പിടികൂടുമ്പോഴേക്ക് അവരെ ഓർത്ത് കരയാറുണ്ട്. പക്ഷേ എനിക്ക് ആഹാരം തരുന്ന രാജാവുണ്ടല്ലോ, എനിക്ക് ശ്വസിക്കാൻ വായു തരുന്ന രാജാവുണ്ടല്ലോ, എനിക്ക് കാണാൻ കണ്ണിന് പവർ തന്ന രാജാവുണ്ടല്ലോ, കേൾക്കാനുള്ള ശ്രവണശക്തി തന്ന രാജാവുണ്ടല്ലോ, രുചിക്കാനുള്ള പവര് നാവിന് തന്ന രാജാവുണ്ടല്ലോ, ആ രാജാവിനെ ഓർത്ത് കരയുന്ന കണ്ണുകളുണ്ടോ? റബ്ബിന്റെ കോടതിയിലെ കരയാത്ത മൂന്ന് കണ്ണുകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാത്ത മൂന്നാമത്തെ കണ്ണിനെ കുറിച്ച് പറയുകയാണ്, ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുണ്ടോ? ആ കണ്ണ് നാളെ എല്ലാ കണ്ണുകളും യജമാനനായ റബ്ബിന്റെ കോടതിയിലെ കരയുമ്പോ, ഈ ദുനിയാവിലെ റബ്ബിനെ ഓർത്ത് കരഞ്ഞ കണ്ണുണ്ടോ, ആ കണ്ണ് നാളെ റബ്ബിന്റെ കോടതിയിൽ കരയൂല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സുബഹിക്ക് മുമ്പ് ഉണർന്ന് രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണോ, അവർക്കുള്ള കണ്ണ് നാളെ റബ്ബിന്റെ കോടതിയിൽ കരയൂല. അതുകൊണ്ടാണല്ലോ എത്ര മഹാന്മാരാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നത് എന്തിനാണ്? ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പരത്തുവാനാണോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള പെങ്ങളെ, റബ്ബ് നമുക്ക് ആരോഗ്യം തന്നത് എന്തിനാണ്? ഇസ്ലാമിന്റെ നിയമങ്ങളെ സ്വീകരിക്കാതെ നടക്കാനാണോ? അല്ല അല്ല,
ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചില മഹാന്മാരുടെ ജീവിത ചരിത്രം പറയുകയാണ്. എന്തിനാണ് അവരുടെ ജീവിത ചരിത്രം നിങ്ങളോട് പറയാൻ കാരണം? നാം മുസ്ലിമീങ്ങളാണല്ലോ, നമ്മളൊക്കെ അനുകരിക്കേണ്ടത് ആരെയാണ്, നാം ഫോളോ ചെയ്യേണ്ടത് ആരുടെ ജീവിതത്തിന്റെ മെത്തഡുകളെയാണ്, ആരുടെ ലൈഫ് സ്റ്റൈലാണ് നാം അനുകരിക്കേണ്ടത്. ഇവിടെയുള്ള ഭൗതിക താല്പര്യമുള്ളവരെയല്ല, സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന താരങ്ങളെയല്ല, കളിക്കാരെയല്ല, ജീവിതത്തിൽ ആത്മീയത കൈവരിച്ചെടുത്ത മഹാന്മാരുണ്ടല്ലോ, ആ മഹാന്മാരെയാണല്ലോ നമ്മുടെ ജീവിതത്തിലുടനീളം മാതൃകയാക്കേണ്ടത്. അതിനു പറ്റിയ ചില മഹാന്മാരെയും മഹതിമാരെയും ഇന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ അവരുടെ സംഭവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആദ്യമായി പറയട്ടെ, ബഹുമാനപ്പെട്ട അൽ അബ്ദു സ്വാലിഹു അബ്ദുൽ അസീസ് മഹാനവരികൾ ആരാണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് ഒരു രാത്രിയിൽ പോലും തഹജ്ജുദ് നിസ്കാരം കൈവിടാത്ത മഹാനാണ്. ഏതുവരെ മഹാനവരികളെ കുറിച്ച് പറയുന്നത് കാണാം. രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി മഹാനവരികൾക്ക് വിരിപ്പ് വിരിച്ചു കൊടുക്കാറുണ്ട്. ഭാര്യ വിരിപ്പ് വിരിച്ചു കൊടുക്കുമ്പോൾ മഹാനവരികൾ എന്താ ചെയ്യാറുള്ളത്? ഫകാന യദഉ യദഹു അലൽ ഫിറാഷ് ഫയതഹസ്സസുഹു. മഹാനവരികൾ ആ വിരിപ്പിന്മേലെ കൈവെക്കുകയാണ്. രാത്രി സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി ഭാര്യ വിരിപ്പ് വിരിച്ചു കൊടുക്കുമ്പോ മഹാനവരികൾ ആ വിരിപ്പിന്മേലെ കൈവെക്കുകയാണ്. ആ വിരിപ്പിന്റെ മിനിസം കണ്ടപ്പോ, അതിന്റെ സോഫ്റ്റ്നെസ് അനുഭവപ്പെട്ടപ്പോ മഹാനവരികൾ പറയുകയാണ്, മാ അല്യനകാ. വിരിപ്പിനോട് മഹാനവരികൾ സംസാരിക്കുകയാണ്, മാ അല്യനകാ, എന്തൊരു മിനിസമാണ് നിനക്കുള്ളത്, അല്ലയോ വിരിപ്പേ, എന്തൊരു സോഫ്റ്റ്നെസ് ആണ് നിനക്കുള്ളത്, എന്തൊരു മിനിസമാണ് നിനക്കുള്ളത്, പക്ഷേ എനിക്ക് നിന്നെ വേണ്ട. നിനക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടെന്നത് ശരിയാണ്, നിനക്ക് നല്ല മിനിസമുണ്ടെന്നത് ശരിയാണ്, എന്തൊരു മിനിസമാണ് നിനക്കുള്ളത് വിരിപ്പേ, പക്ഷേ എനിക്ക് നിന്നെ ആവശ്യമില്ല. വലാക്കിൻ ഫിറാസുൽ ജന്നതി അല്യനു മിൻകാ ഉരീദു ഫിറാസുൽ ജന്ന. എനിക്ക് വേണ്ടത് നിന്നെയല്ല. നിനക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടെന്നത് ശരിയാണ്, നിനക്ക് നല്ല മിനിസമുണ്ടെന്നത് ശരിയാണ്, പക്ഷേ ഈ ഭൗതിക ലോകത്തുള്ള വിരിപ്പിനോട് ബഹുമാനപ്പെട്ട അൽ അബ്ദു സ്വാലിഹു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് വേണ്ടത് നിന്നെയല്ല, നീ ദുനിയാവിലെ വിരിപ്പാണ്, എനിക്ക് വേണ്ടത് ഉരീദു ഫിറാസൽ ജന്ന, ഉരീദു ഫിറാസൽ ജന്ന, എനിക്ക് വേണ്ടത് സ്വർഗത്തിലെ വിരിപ്പാണ്, വഫിറാസുൽ ജന്നതി അല്യനു മിൻകാ. സ്വർഗത്തിലുള്ള വിരിപ്പുണ്ടല്ലോ, ആ വിരിപ്പ് നിന്നെക്കാളും സോഫ്റ്റ്നെസ് ഉള്ളതാണ്, സ്വർഗത്തുള്ള വിരിപ്പ് നിന്നെക്കാളും അതേ മിനിസമുള്ളതാണ്. ഈ ഭൗതിക ലോകത്തുള്ള നിന്റെ മിനിസം കാണുമ്പോ, നിന്റെ സോഫ്റ്റ്നെസ് കാണുമ്പോ ഞാൻ നിന്നിൽ വഴങ്ങിപ്പോകൂല, എനിക്ക് വേണ്ടത് സ്വർഗത്തിലെ വിരിപ്പാണ്. എന്നിട്ട് മഹാനവരികൾ എന്താ ചെയ്യുന്നത്? മഹാനവരികൾ രാത്രി സമയത്ത് കിടന്നുറങ്ങാതെ എണീറ്റ് നിസ്കരിക്കാൻ തുടങ്ങുന്നു. അവരാണ് മഹാന്മാർ. പ്രിയപ്പെട്ടവരെ, അവർക്ക് രാത്രി സമയങ്ങളിൽ എത്ര നിസ്കരിച്ചാലും ആ നിസ്കാരത്തോടുള്ള ഭൂതി തീരുന്നില്ല, നിസ്കാരത്തോടുള്ള വികാരം തീരുന്നില്ല.
അവരാണ് മഹാന്മാർ. ആ മഹാന്മാരിലാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ മാധുര്യം കിട്ടിയിട്ടുള്ളത്. ആ മഹാന്മാരാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ മാധുര്യം കൈവരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എത്ര മഹാന്മാരാണ് ഞാൻ ഇന്നലെ പറയാൻ ഉദ്ദേശിച്ചിരുന്നു, ഇന്ന് പറയാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ആലോചിക്കണം, മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പോലും എന്നെയൊന്ന് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ എന്ന് ആവശ്യപ്പെട്ട എത്ര മഹാന്മാരാ നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. എന്തൊക്കെയാണ് അവരുടെ ജീവിതം? മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ വാങ്കുവിളി കേട്ടപ്പോൾ എന്നെ വേഗം പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ എന്ന് പരിസരത്തുള്ളവരോട് ആവശ്യപ്പെട്ടു പോയ എത്ര മഹാന്മാരാണ് നമ്മുടെ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നാം അനുകരിക്കേണ്ടത് അത്തരക്കാരെയാണ്. പ്രിയപ്പെട്ട യുവതികളെ, നാം പിന്തുടരേണ്ടത് അത്തരക്കാരെയാണ്. ബഹുമാനപ്പെട്ട ഉമയ്യർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. സയ്യിദുന ഉമയ്യർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ആരാണ് ഉമയ്യർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു? ജീവിതകാലത്ത് ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം പോലും കൈവിടാത്ത മഹാനാണ് സയ്യിദുന ഉമയ്യർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ മഹാന്മാരെ നാം മാതൃകയാക്കണം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമയ്യർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് സംഭവിച്ച സംഭവം ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. എന്താണ് മഹാനവരുകൾ വഫാത്തിനോടടുത്ത സമയത്ത് മഹാനവരുകൾ മരിക്കാൻ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. മഹാനവരികൾ മരിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വഫാത്താകാൻ കിടക്കുകയാണ്. ആ വഫാത്താകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് സമിഅൽ മുഅദ്ദിന യുനാദി ലിസ്വലാത്തിൽ മഗ്‌രിബി, പള്ളിയോട് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന വീടാണ് ഉമയ്യർ ഇബ്നു അബ്ദ ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഉമയ്യർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അല്ല, ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന വീടാണ് ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. പള്ളിയുടെ തൊട്ടടുത്ത വീടാണ് മഹാനവരികളുടെ. മഹാനവരികൾ വഫാത്താകാൻ കിടക്കുന്നു, അപ്പോഴാണ് സമിഅൽ മുഅദ്ദിന പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഉസ്താദിന്റെ ശബ്ദം കേൾക്കുകയാണ്, യുനാദി ലിസ്വലാത്തിൽ മഗ്‌രിബി, മഗ്‌രിബ് നിസ്കാരത്തിനുള്ള ബാങ്ക് വിളി കേൾക്കുകയാണ്. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ വഖദ് ഇസ്തദ്ദ നസ്ഉഹു വഅദുമ കർബുഹു, മരണത്തിന്റെ വേദന കടിച്ചിറക്കുകയാണ് ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് മഗ്‌രിബ് നിസ്കാരത്തിനുള്ള ബാങ്ക് വിളി അങ്ങ് കേട്ടപ്പോ ഖാല ലിമൻ ഹൗലഹു, തന്റെ പരിസരത്തും ചുറ്റും നിൽക്കുന്ന കൂട്ടുകാരോട് ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറയുകയാണ്, എന്റെ കൈപിടിച്ചൊന്ന് കൂട്ടിക്കൊണ്ടുപോകുമോ, മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തന്റെ ചുറ്റും ചുറ്റും നിൽക്കുന്നവരോട് പറയുകയാണ്, എന്റെ കൈപിടിച്ചൊന്ന് കൂട്ടിക്കൊണ്ടുപോകുമോ, എന്റെ കൈപിടിച്ചൊന്ന് കൂട്ടിക്കൊണ്ടുപോകുമോ. അപ്പോഴാണ് പരിസരത്തുള്ളവർ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, ഇല ഐനാ, അല്ലയോ ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ, നിങ്ങൾ വഫാത്താകാൻ കിടക്കുകയാണല്ലോ, നിങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണല്ലോ, എന്നിട്ടും നിങ്ങൾ പറയുന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണല്ലോ, ചോദിക്കുകയാണ്, അറിയാൻ താല്പര്യമുണ്ട്, ഇല ഐനാ,
എങ്ങോട്ടേക്കാ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത്? എവിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ നിങ്ങൾ പറയുന്നത്? നിങ്ങളാണെങ്കിലോ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാ ഉള്ളത്. കാരണം നിങ്ങൾ വഫാത്താകാൻ അടുത്തിരിക്കുകയാണ്, നിങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണ്. എങ്ങോട്ടാ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത്? അപ്പോഴാണ് ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറഞ്ഞ മറുപടി. പ്രിയപ്പെട്ട യുവാക്കളെ, മനസ്സിലങ്ങ് കുത്തിവെക്കണേ. പള്ളിയിൽ നിന്ന് മഗ്രിബ് നിസ്കാരത്തിന്റെ വാങ്കിവിളി കേൾക്കുമ്പോ ചെറുപ്പക്കാരാ, ഏതോ ഒരു കളി ഗ്രൗണ്ടിൽ വെച്ച് നീ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, ഫുട്ബോൾ കളിക്കുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു വീട്ടിന്റെ മുറ്റത്ത് കാരംസ് കളിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിസ്കാരങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട്, തോന്നിവാസങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട്, അനാശാസ്യ പ്രവർത്തനങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട്, ഇതുപോലെ ആത്മീയത കൈവരിച്ച മുൻകാലങ്ങളിൽ ജീവിച്ചു പോയ മഹാന്മാരെ പിന്തുടരേണ്ട. പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തില്, നവനൂറ്റാണ്ടില് ന്യൂ ജെൻ എന്ന പേരിൽ നടന്നു പോകുന്ന, ന്യൂ ജനറേഷന്റെ പേരിൽ ജീവിതം കഴിച്ചു കൂട്ടുന്ന എന്റെ ഈമാനുള്ള കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളിത് മനസ്സിൽ കുത്തിവെക്കുന്നുണ്ടോ? മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എന്നെ വേഗം കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറയുമ്പോ കൂട്ടുകാർ ചോദിക്കുകയാണ്, ഇല്ല അയിന എങ്ങോട്ടേക്കാ കൂട്ടിക്കൊണ്ടു പോകേണ്ടത്? അല്ല ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ, നിങ്ങൾ മരണത്തോട് മല്ലടിക്കാണല്ലോ, വഫാത്താകാൻ കിടക്കാണല്ലോ, പിന്നെ എങ്ങോട്ടാ? ഇല്ല അയിന എങ്ങോട്ടാ? വേർ ടു ഗോ? എങ്ങോട്ടാ പോകേണ്ടത്? ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വേറെ എവിടെയുമല്ല, ഇലൽ മസ്ജിദി, എന്നെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് പള്ളിയിലേക്കാണ്, വേറെ എവിടെയും കൂട്ടിക്കൊണ്ടു പോകണ്ട. പ്രിയപ്പെട്ട പരിസരത്തുള്ള നാട്ടുകാരെ, കൂട്ടുകാരെ, എന്നെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് ഇലൽ മസ്ജിദി, പള്ളിയിലേക്കാണ്. കാരണം എന്റെ ജീവിതകാലത്ത് ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം പോലും കൈവിടാത്ത വ്യക്തിയാണ് ഈ പാവപ്പെട്ട ആമിർ. പക്ഷേ ഞാനിപ്പോ മരണത്തോട് മല്ലടിക്കുന്ന നിസ്കാരത്തിന് വിളിക്കുന്ന വാങ്കുവിളിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പള്ളിയിലോട്ടൊന്ന് പോയി മഗ്രിബ് നിസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടേ നാട്ടുകാരെ, താല്പര്യമുണ്ടേ കൂട്ടുകാരെ. പരിസരത്തുള്ളവർ ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല ആമിരെ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണല്ലോ ഉള്ളത്, എങ്ങനെയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത്? ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറയുകയാണ്, പറ്റൂല്ല പറ്റൂല്ല, സുബ്ഹാനല്ലാഹ്, അസ്മഉ മുനാദിയ സ്വലാത്തി വലാ ഉജീബുഹു ഖുദൂ ബിയദി, എനിക്കെങ്ങനെയാ എന്റെ വീട്ടിലിരിക്കാൻ കഴിയുക? ഞാൻ കേൾക്കുന്നത് മഗ്രിബ് നിസ്കാരത്തിന്റെ വാങ്കുവിളിയാണല്ലോ, വേഗം എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ? ഫഹമലൂഹു ബൈന റിജ്ലൈനി, രണ്ട് കാലിന്റെ ഇടയിൽ പിടിച്ച് ബഹുമാനപ്പെട്ട മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങള് കൂട്ടുകാരെ കയ്യിൽ പിടിച്ചങ്ങ് പള്ളിയിലോട്ട് കൊണ്ടുപോവുകയാണ്. പള്ളിയിലെത്തിയപ്പോ എന്താ സംഭവിച്ചത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പ്രിയപ്പെട്ട ഉപ്പമാരെ, സുജൂദിൽ കിടന്ന് മരിച്ച ഒരു മഹാന്റെ കഥ പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് കഥ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അത് നോവലിൽ വരുന്ന കഥകളല്ല, സീരിയലുകളിൽ വരുന്ന കഥകളല്ല, മഹാന്മാരായ ഇമാമിങ്ങള് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. പത്രക്കോളങ്ങളിൽ വന്ന ഏതെങ്കിലും ഒരു ഫോൾസ് റിപ്പോർട്ടുകളല്ല, 100% ട്രൂ റിപ്പോർട്ടാണ്, സത്യമാണ്. ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങള് പള്ളിയിൽ അങ്ങെത്തുന്നു. വഫാത്തിന്റെ നേരമാണ്, സക്കറാത്തിന്റെ കയ്പുനീര് കടിച്ചിറക്കുന്ന നേരമാണ്. ബഹുമാനപ്പെട്ടവരെ പള്ളിയിൽ അങ്ങെത്തിയിട്ട് ഫസ്വല്ലാ റകഅത്തൻ മഅൽ ഇമാം,
മഗ്‌രിബ് നിസ്കാരം ഇമാമിന്റെ കൂടെ ഒരു റക്അത്തങ്ങ് നിസ്കരിച്ചു. ആ ഒരു റക്അത്തങ്ങ് കഴിയുമ്പോ സുമ്മ മാത്തഫി സുജൂദിഹി, ബഹുമാനപ്പെട്ടവർ ഇമാമങ്ങ് സുജൂദിലങ്ങ് പോയപ്പോ ഇമാമിന്റെ കൂടെ ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങള് സുജൂദിലങ്ങ് പോയി. ആ സുജൂദ് കഴിഞ്ഞ് ഇമാമ വരകൾ സുജൂദിൽ നിന്ന് തലപൊക്കുകയാണ്, മഅ്മൂമീങ്ങളും സുജൂദിൽ നിന്ന് തലപൊക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, പക്ഷേ എന്തൊരത്ഭുതമാണല്ലോ, ഇമാമിന്റെ പിന്നിൽ നിന്ന് മഅ്മൂമായി ജമാഅത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങള് സുജൂദിൽ നിന്ന് തലപൊക്കുന്നത് കാണുന്നില്ല. ഒരു റക്അത്തങ്ങ് കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു, മൂന്നാമത്തെ റക്അത്തും കൂടി കഴിഞ്ഞു. അത്തഹിയാത്ത് പൂർത്തീകരിച്ചതിന് ശേഷം നിസ്കാരത്തിൽ നിന്ന് എല്ലാവരും സലാം പറഞ്ഞ് പുറത്തു വരികയാണ്. പക്ഷെ അറിയുമോ, ഉമ്മഹാ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ വാങ്ക് വിളി കേട്ടപ്പോ ആ പള്ളിയിലെ ഇമാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണമെന്ന മോഹം പ്രകടിപ്പിച്ച് കൂട്ടുകാരുടെ സഹായത്തോടെ പള്ളിയിലേക്ക് കടന്നുപോയി. ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങള് സുജൂദിൽ നിന്ന് തലപൊക്കുന്നില്ല. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്, എന്തേ ആമിർ ഇബ്നു അബ്ദുല്ലാഹി സുജൂദിൽ നിന്ന് തലപൊക്കാത്തത്? മെല്ലെ അങ്ങ് അടുത്തു പോയി ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളെ അങ്ങ് തൊടുങ്ങുമ്പോ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ മെല്ലെ അങ്ങ് തൊട്ടു നോക്കുമ്പോ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരുന്ന സമയത്ത് മഗ്‌രിബിന്റെ വാങ്ക് വിളി കേട്ടപ്പോ പള്ളിയിലെ മഗ്‌രിബ് ജമാഅത്തിന് പങ്കെടുത്ത ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങള് ആ സുജൂദിൽ അങ്ങ് കിടന്ന് മരിക്കുന്നു. ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാ, അതാണ് മഹാന്മാരുടെ ജീവിതം. യഥാർത്ഥ സത്യവിശ്വാസികളുടെ ജീവിതം അതായിരുന്നു. അവർക്ക് നിസ്കാരത്തോടൊരു മടിയുമില്ല. വഫാത്തിന്റെ സഖറാത്തിന്റെ സമയത്ത് പോലും പള്ളിയിൽ കയറി നിസ്കരിക്കണമെങ്കിൽ ആ മഹാന്മാർ എത്ര കണ്ട ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം കൈവരിച്ചവർ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നാം അതുപോലെയുള്ള മഹാന്മാരെ മാതൃകയാക്കണം എന്ന് പറയുന്നതിന്റെ ഗൗരവവും അതിന്റെ മാഹാത്മ്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതുപോലെ അതുകൊണ്ടാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യനാണോ നമ്മോട്, നമ്മളോട് ജനങ്ങൾക്ക് ഗാംഭീര്യത തോന്നണമെങ്കിൽ, നമ്മോട് ജനങ്ങൾക്ക് വലിയ ബഹുമാനം തോന്നണമെങ്കിൽ, ആദരവ് തോന്നണമെങ്കിൽ നമ്മൾ വലിയ കുപ്പായം ധരിച്ചിട്ടൊന്നും കാര്യമില്ല. ഉണ്ടോ എത്ര ആളുകളാ വലിയ വലിയ കുപ്പായം ധരിക്കുന്നവർ, വലിയ നീളമുള്ള കുപ്പായം ധരിച്ചത് കൊണ്ട് മാത്രം ജനങ്ങൾക്ക് അവരോട് ബഹുമാനം തോന്നണം എന്നില്ല. പിന്നെങ്ങനെയാ മുഖം നല്ല ഗാംഭീര്യത കാണിച്ചിട്ട് എല്ലാരും എന്നെ പേടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടോ? അങ്ങനെ മുഖം കണ്ടാൽ അങ്ങനെ ജനങ്ങൾ പേടിക്കുവോ? പേടിക്കൂല. ഈ കാലത്ത് ഏതായാലും പേടിക്കൂല. നമ്മേക്കാളും ഗാംഭീര്യമുള്ള മുഖം മറ്റുള്ളവർക്കുണ്ടാകും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇമാമിങ്ങൾ പഠിപ്പിച്ചത് കാണാം. മഹാനവരികളുടെ മുഖത്ത് വല്ലാത്ത ഹൈബത്തായിരുന്നു ആ ഗാംഭീര്യത. ഏതുവരെ എന്ന് പറഞ്ഞാൽ മഹാനവരെ മുഖത്തേക്ക് ഒരാൾക്ക് നോക്കാൻ പറ്റൂല, അത്രയും വലിയ ഗാംഭീര്യതയാണ്. അവസാനം വീട്ടിൽ നിന്ന് മഹാനവരികൾ പുറത്തു പോകുമ്പോ മഹാനവരികൾ മുഖംമൂടി ധരിക്കാതെ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആദ്യം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, പിന്നീട് മഹാനവരികൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ മുഖംമൂടി ധരിച്ചിട്ടല്ലാതെ പുറത്തു പോയിട്ടില്ല. എന്താ കാരണം? മഹാനവരികളെ നോക്കിയാൽ ആ ഗാംഭീര്യത കണ്ട് മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്. അത്രയും വലിയ ഗാംഭീര്യത മുഖത്ത് അള്ളാഹു തആല കൊടുത്ത മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. പിന്നീട് മഹാനവരികൾ തീരുമാനിച്ചു, ഇങ്ങനെയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഓരോരുത്തരും മരിക്കുകയാണെങ്കിൽ എന്താ റബ്ബേ ഇതിന്റെ കാര്യം? അതുകൊണ്ട് പിന്നീട് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ മഹാനവരികൾ മുഖംമൂടി ധരിക്കാതെ പുറത്തു പോയിട്ടില്ല എന്നാണ് ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവം. വലിയ തരീഖത്തിന്റെ മഹാനാണല്ലോ ഷെയ്ഖുന സയ്യിദുന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുവിനെ ഒരാള് പേടിച്ച് ജീവിച്ചാൽ ഖാഫഹു കുല്ലു ഷൈ, എല്ലാ വസ്തുക്കളും അവരെ പേടിക്കും. അല്ലാഹനെ പേടിക്കണം, അതാണ് എല്ലാത്തിന്റെയും മാനദണ്ഡം. അതാണ് വേറെ ആരെ പേടിച്ചിട്ടും കാര്യമില്ല, ആരെ പേടിച്ചിട്ടും കാര്യമില്ല. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ,
അല്ലാഹുവിനെ പേടിച്ചാൽ ഖാഫഹു കുല്ലു ഷൈ, എല്ലാ വസ്തുക്കളും ഇവനെ പേടിക്കും. എന്താ കാരണം? മൻ ഖാഫ അല്ലാഹ, അല്ലാഹുവിനെ പേടിക്കുക എന്നതാണ് മാനദണ്ഡം. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, എത്ര മഹാന്മാരാ. ആ മഹാന്മാരുടെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ കാണാം, അവർ നിസ്കരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് സിംഹം വന്നു. ചരിത്രത്തിൽ കാണാം, പക്ഷേ സിംഹത്തെ മുന്നിൽ കണ്ടതുകൊണ്ട് ആ മഹാന്മാർ നിസ്കാരം കൈവിട്ടില്ല. ഇത് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്തൊരു അത്ഭുതം! സിംഹം അടുക്കുമ്പോഴും നിസ്കാരത്തിൽ നിന്ന് പുറത്തു വരാതെ നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോയ എത്ര മഹാന്മാരാ അറിയുമോ? തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മഹാന്റെ അടുത്തേക്ക് ഒരു സിംഹം വന്നല്ലോ. വിഷയം മറക്കണ്ട, സുബഹിക്ക് മുമ്പ് ഉണർന്ന് ഒരു രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാരുടെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയത് കാണാം. ഒരു മഹാനെ കുറിച്ച് പറയുകയാണ്, ആരാണത്? ബഹുമാനപ്പെട്ട സുലത്ത് ഇബ്ന് ഐസം റളിയല്ലാഹു അൻഹു. ആരാണ് സുലത്തുബിന് ഐസം റളിയല്ലാഹു എന്നറിയുമോ? ജഅഫർ ഇബ്ന് സയ്ദ് റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഖറജന ഗസാതൻ, നമ്മളതാ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ആ യുദ്ധത്തിന് പോകുമ്പോൾ വഫിൽ ജൈഷി, ആ യുദ്ധ സൈന്യത്തിൽ ഉണ്ടായിരുന്നു ആരാണ്? സുലത്തുബിന് ഐസം റളിയല്ലാഹു അൻഹു. യുദ്ധത്തിന് പോകുന്ന യുദ്ധ സൈന്യത്തിലുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട സുലത്ത് ഇബ്ന് ഐസം റളിയല്ലാഹു അൻഹു. ജഅഫർ ഇബ്ന് സയ്ദ് റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഫതറക അന്നാസ ബഅദൽ അതമ, ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിൽ നിന്ന്, ആ യുദ്ധത്തിലേക്ക് പോകുന്ന വഴിയാണ്, ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇശാ നിസ്കരിക്കുകയാണ്. ആ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെ കിടന്നുറങ്ങുകയാണ്. സുമ്മൽ ത്വജ, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സുലത്ത് ഇബ്ന് ഐസം റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ നോക്കുകയാണ്. പക്ഷേ മഹാനവരുകൾ എന്തിനാ കിടക്കുന്നത്? ഉറങ്ങാൻ വേണ്ടിയല്ല. മഹാനവരുകൾ കിടക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയല്ല, പിന്നെന്തിനാണ്? ഫൽതമസ ഗഫലത്തന്നാസ്, കൂടെയുള്ള ഈ സൈന്യങ്ങളിലുള്ള എല്ലാവരും ഉറങ്ങിയോ എന്ന് നോക്കുകയാണ്. അപ്പോഴാണ് മഹാനവരകൾക്ക് ബോധ്യപ്പെട്ടു, എല്ലാവരും ഉറങ്ങി. ഹത്താ ഇദാ നാമൽ ജൈഷു കുല്ലുഹു വസിബ സുലതൂൻ, ആ യുദ്ധ സൈന്യത്തിലുള്ള എല്ലാവരും അവിടെ കിടന്നുറങ്ങി എന്ന് ഉറപ്പായപ്പോ ബഹുമാനപ്പെട്ട സുലത്ത് ഇബ്ന് ഐസം റളിയല്ലാഹു അൻഹു മഹാനവരികൾ ചാടി എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ടോ നേരെ ഒരു വൃക്ഷത്തിന്റെ പിന്നിൽ പോകുന്നു, അവിടെ വെച്ച് ഉലുവെടുക്കുകയാണ്. സുമ്മ ഖാമ യുസല്ലി ഫത്തഅ സ്വലാ, യുദ്ധത്തിന് പോകുന്ന സൈന്യമാണ്, ഇശായി നിസ്കാരം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങാൻ തീരുമാനിച്ചതാണ്. ആ സൈന്യത്തിലുള്ള മഹാനാണ് സുലത്ത് ഇബ്ന് ഐസം റളിയല്ലാഹു അൻഹു. എല്ലാവരും കിടന്നുറങ്ങിയപ്പോ സുലത്ത് ഇബ്ന് ഐസം റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. ഒരു വൃക്ഷത്തിന്റെ പിന്നിൽ പോയി ഉലുവെടുക്കുകയാണ്. ആ ഉലുവെടുത്തിട്ട് മഹാനവരികൾ നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ അങ്ങ് പ്രവേശിച്ചപ്പോ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനവരികളുടെ അടുത്തേക്ക് ഒരു വമ്പൻ സിംഹം വന്ന് നിൽക്കുന്നു. സുലത്തുബിന് ഐസമതങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനവരുകളുടെ അടുത്തേക്ക് ഒരു സിംഹം വന്ന് നിൽക്കുകയാണ്. പക്ഷേ ഈ രംഗം ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു സയ്ദ് റളിയല്ലാഹു കാണുകയാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എന്തേ സുലത്ത് ഇബ്നു ഐസമതങ്ങൾ കിടന്നുറങ്ങാത്തത്? ആ യുദ്ധ സൈന്യത്തിലുള്ള വേറെ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു.
കാബൂലിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഇസ്ലാമിന്റെ ചരിത്ര താളുകൾ ഇമാമിങ്ങൾ ഈ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ജൈഫർ ഇബ്ൻ സയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ബഹുമാനപ്പെട്ട സിലത്ത് ഇബ്ൻ ഐസ മതങ്ങളിലേക്ക് നോക്കുമ്പോ ഫഫസിഅതു മിൻ സഈരിൽ അസ്വദി ഫസഇത്തു ഇലാ ശജറത്തിൻ ഖരീബാ. ആ സിംഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സിലത്തുബൻ ഐശമതങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഞാൻ വേഗം തൊട്ടടുത്തുള്ള വൃക്ഷത്തിന്മേലെ കയറി. കാരണം സിംഹം ബഹളം വെക്കുകയാണ്, ആ സിംഹം ശബ്ദിക്കുകയാണ്. ആ സിംഹം ശബ്ദിക്കുന്നത് കേട്ടപ്പോ ഫസ്വഇത്തു അലാ ശജറത്തിൻ ഖരീബാ, അവിടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വൃക്ഷമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്മേലെ ഞാൻ കയറുകയാണ്. എന്നിട്ട് മഹാനവരകൾ പറയുന്നു, അമ്മാ സുലത്തു, അപ്പൊ സുലത്തു ബിൻ ഐസ മതങ്ങളാണെങ്കിലോ ഫവല്ലാഹി മൽതഫത ഇലൽ അസദി, അല്ലാഹുവാണേ സത്യം, സുലത്തു ബിൻ ഐസ മതങ്ങൾ സിംഹത്തിലേക്ക് തിരിഞ്ഞിട്ട് പോലും നോക്കുന്നില്ല. സിംഹം നേരെ അടുത്തു വന്ന് നിൽക്കുകയാണ്, ആ സിംഹം തൊട്ടടുത്ത് നിന്ന് ശബ്ദിക്കുകയാണ്. പക്ഷേ സുലത്തു ബിൻ ഐസ മതങ്ങളാണെങ്കിലോ ആ സിംഹ ത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, സിംഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല, വലാ ഖാഫ മിൻ സഈരിഹി വലാ ബാലാബിഹി, ആ സിംഹം ശബ്ദിക്കുമ്പോഴോ ആ സിംഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വരെ സുലത്തുവിന് ഐശമതങ്ങളെ ഭയക്കുന്നില്ല, മഹാനവരകൾ പേടിക്കുന്നില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത്? ജൈഫർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുമ്മ സജദ സുലത്തൂൻ, പിന്നീട് സുലത്തുവിന് ഐസ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്യുകയാണ്. ആ സുജൂദ് ചെയ്യുന്ന സമയത്തോ ഫഖ്തറബൽ അസദു ഫഖ്തറബൽ അസദു ഫഖ്തറബൽ അസദു, ആ സിംഹം മഹാനവരകളുടെ അടുത്തേക്ക് ഒന്നും കൂടി അടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അപ്പൊ ഞാൻ അവിടെ നിന്റെ മനസ്സിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി, അൽ ആന യഫ്തറിസുഹു, ഇപ്പൊ സുലത്തുബിന് ഐസമതങ്ങളെ ഈ വമ്പൻ സിംഹം വേട്ടയാടുമെന്നതിൽ സംശയമില്ല. സുലത്തുബിന് ഐസമതങ്ങളെ ഒരു ഇരയായി കാണുമെന്നത് സംശയമില്ല. ഞാൻ എന്റെ സ്വന്തം നഫ്സിലങ്ങ് പറയുകയാണ്, ഞാൻ എന്റെ മനസ്സിലങ്ങ് പറയുകയാണ്, അപ്പോഴാണല്ലോ ഫഖദൽ അസദു യദൂറു ഹൗലഹു, ആ സിംഹം മഹാനവരകളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്, മഹാനവരകളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, വലതുഭാഗത്ത് വന്ന് നിൽക്കുകയാണ്, ഇടതുഭാഗത്ത് വന്ന് നിൽക്കുകയാണ്, നേരെ പിന്നിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ ജൈഫർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വലം യുസിബുഹു ബിഐസൂ, ആ സിംഹം ബഹുമാനപ്പെട്ട സുലത്തുബൻ ഐസ മതങ്ങള് വലതുഭാഗത്ത് വന്ന് നിൽക്കുന്നു ശരിയാണ്, ഇടതുഭാഗത്ത് വന്ന് നിൽക്കുന്നു ശരിയാണ്, നേരെ മുന്നിൽ വന്ന് നിൽക്കുന്നു ശരിയാണ്, പിന്നിൽ വന്ന് നിൽക്കുന്നു ശരിയാണ്. പക്ഷേ വലം യുസിബുഹു ബിഐസൂ, സുലത്തുബൻ ഐസ മതങ്ങളെ ഒന്നും ആ സിംഹം ചെയ്യുന്നില്ല, സുലത്തുബൻ ഐസ മതങ്ങളെ ശല്യം ചെയ്യുന്നില്ല, സുലത്തുബൻ ഐസ മതങ്ങൾ അടുത്തുപോയി നിൽക്കുകയാണ്. പക്ഷേ മഹാനവരകൾ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിംഹം മഹാനവരകളെ ചുറ്റും കറങ്ങുകയാണ്. പക്ഷേ ആ സിംഹം സുലത്തുബന് ഐസമതങ്ങളെ ശല്യം ചെയ്യുന്നില്ല, തൊടുക പോലും ചെയ്യുന്നില്ല, സ്പർശിക്കുക പോലും ചെയ്യുന്നില്ല. എന്തൊരത്ഭുതമാ, എന്തൊരത്ഭുതമാണ്! ബഹുമാനപ്പെട്ട ജൈഫർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അപ്പോഴാണ് നിസ്കാരം കഴിഞ്ഞ് സലാം പറഞ്ഞപ്പോ സിംഹം അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ടാണ് നിസ്കാരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സുലത്തുബിൻ ഐസ മതങ്ങൾ ആ സിംഹത്തിലേക്ക് തിരിയുകയാണ്. അതുവരെ സിംഹത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത ബഹുമാനപ്പെട്ട സുലത്തുബിൻ ഐസ മതങ്ങള് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് സലാം പറഞ്ഞപ്പോ ഫൽതഫത ഇലൽ അസദി,
നമസ്കാരത്തിന്റെ ഇടക്ക് വെച്ച് തന്റെ അടുത്ത് വന്നു നിന്ന ആ സിംഹത്തിലേക്ക് സുലത്തുവിനെ ഐസമതങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് സിംഹത്തോട് സുലത്തുവിനെ ഐസമതങ്ങൾ സംസാരിക്കുകയാണ്, സിംഹത്തോട് മഹാനവരുകൾ സംസാരിക്കുകയാണ്. ആർക്കാണ് കഴിയുക സിംഹത്തോട് സംസാരിക്കുന്നത്? ഞാനിത് പറയുന്നത് തിരുവനന്തപുരം സൂവിന്റെ അകത്തുള്ള സിംഹത്തെ കുറിച്ചല്ല, എന്റെ കർണാടക സ്റ്റേറ്റില് വിസിറ്റിംഗ് കേന്ദ്രമായി മാറിയിട്ടുള്ള മൈസൂരിൽ വിശാലമായ സൂയിൽ സ്ഥിതി ചെയ്യുന്ന സിംഹത്തെ കുറിച്ചല്ല. അറിയുമോ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ബഹുമാനപ്പെട്ട സിലത്തുബന ഐസമതങ്ങള് ഏത് സിംഹത്തോടാണ് സംസാരിക്കുന്നതെന്നറിയോ? തന്റെ അടുത്ത് നിൽക്കുന്ന സിംഹയാണ്. തന്റെയും ആ സിംഹത്തിന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് പോലുമില്ല, ഒരു മറ പോലുമില്ല, ഒരു മറ പോലുമില്ല, ഒരു തടസ്സം പോലുമില്ല. ആ സിംഹത്തോടാണ് ബഹുമാനപ്പെട്ട സിലത്തുബന ഐസമതങ്ങള് നിസ്കാരം കഴിഞ്ഞ് സംസാരിക്കുകയാണ്. എന്താണ് സിംഹത്തോട് മാനവരികൾ പറഞ്ഞത്? അയ്യോ ഒരൊറ്റ വാക്കാണ് സുലത്തുമന ഐസമതങ്ങൾ പറഞ്ഞത്. എന്താണ് മഹാനവരികൾ ആ സിംഹത്തോട് പറഞ്ഞ വാക്ക്? അല്ലയോ സിംഹമേ, നീ സിംഹമാണെന്ന് നിനക്കറിയാം, പലരെയും ശല്യപ്പെടുത്തുന്ന മൃഗമാണെന്ന് നിനക്കറിയാം, എല്ലാവരും നിന്നെ കാണുമ്പോ പേടിച്ചു നിരണ്ടിപ്പോകുമെന്ന് നിനക്കറിയാം. പക്ഷേ ഞാൻ എന്റെ രാജാവിനെ നിസ്കരിക്കുകയായിരുന്നു, ഞാൻ എന്റെ രാജാവുമായി സംസാരിക്കുകയായിരുന്നു, ഞാൻ എന്റെ റബ്ബുമായി മുനാജാത്തിലാടിരുന്നു, ഞാൻ എന്റെ റബ്ബുമായി സംസാരിക്കുകയായിരുന്നു. എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ സംസാരിക്കുമ്പോ എനിക്കൊരാളെയും പേടിയില്ല. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അല്ലാഹനെ ഒരാൾ പേടിച്ച് ജീവിച്ചാൽ ലോകത്തുള്ള എല്ലാവരും അയാളെ പേടിക്കുകയാണ്, ലോകത്തുള്ള എല്ലാവരും അയാളെ പേടിക്കുകയാണ്, എല്ലാ വിഭാഗങ്ങളും പേടിക്കുകയാണ്, എല്ലാ മൃഗങ്ങളും പേടിക്കുകയാണ്, എല്ലാ ജീവികളും പേടിക്കുകയാണ്. സിലത്തുബ്നു ഐസ റളിയല്ലാഹു അൻഹു ആ സിംഹത്തോട് ഒരൊറ്റ വാക്കാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അയ്യോ അസ്സബഉ ഉത്തുലുബ റിസ്ഖക ഫീ മകാനിൻ ആഖർ, അല്ലയോ സിംഹമേ, നിനക്ക് വേണ്ട ആഹാരം വേറെ സ്ഥലത്ത് പോയി നീ തേടിക്കോ, ഇവിടെ കിട്ടൂല. സുബ്ഹാനല്ലാഹ്, ഇത് ഞാൻ പറഞ്ഞാലോ നിങ്ങൾ പറഞ്ഞാലോ എന്താ ഉണ്ടാവുക? ഒന്ന് സങ്കല്പിച്ചാ മതി, സിലത്തുബ്നു ഐസ റളിയല്ലാഹു അൻഹു ഈ ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞപ്പോ ഇമാമിങ്ങളെ രേഖപ്പെടുത്തുകയാണ് ചരിത്രത്തിൽ. ആ സിംഹം അവിടെ നിന്ന് മടങ്ങിപ്പോയി കേട്ടോ. അല്ലയോ സിംഹമേ, നിനക്കുള്ള ഇര ഇവിടെയില്ല, നിനക്കുള്ള ആഹാരം ഇവിടെയില്ല, നിനക്ക് വേണ്ട റിസ്ക്കും നിനക്ക് വേണ്ട ആഹാരവും നീ വേറെ സ്ഥലത്ത് പോയി തെരഞ്ഞു പിടിച്ചോ, ഇവിടെ നിനക്ക് വേണ്ട ആഹാരമില്ല എന്നൊരൊറ്റ വാക്ക് സിലത്തുബനായി സമതങ്ങളങ്ങ് പറഞ്ഞപ്പോ ഇമാമിങ്ങളെ രേഖപ്പെടുത്തുകയാണ്. ജഅ്ഫർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഈ രംഗം നേരെ കാണുകയാണ്, ഞാൻ ദൃക്സാക്ഷിയാണ്. ജഅ്ഫർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവല്ലൽ അസദു, ആ സിംഹം അങ്ങ് മടങ്ങിപ്പോയി കേട്ടോ, സിംഹമങ്ങ് മടങ്ങിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എന്തേ ഒരു സിംഹം ഒരു മനുഷ്യനാകുന്ന സിലത്തുബന ഐസമതങ്ങളെ പേടിക്കാനുള്ള കാരണോ? കാരണം മറ്റൊന്നുമല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കിന്റെ പൊരുള്. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അല്ലാഹനെ ഒരാൾ പേടിച്ച് ജീവിച്ചാൽ ഖാഫഹു കുല്ലു ശൈ, ലോകത്തുള്ള എല്ലാവരും അയാളെ പേടിക്കുകയാണ്, ലോകത്തുള്ള എല്ലാം അവരെ പേടിക്കുന്നു. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, യുദ്ധത്തിന് പോകുന്ന സമയത്ത് പോലും തഹജ്ജുദ് മുടക്കാത്ത ബഹുമാനപ്പെട്ട സിലത്തുബ്നു ഐസം റളിയല്ലാഹു, വീട്ടിൽ നല്ല സ്വസ്ഥായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുക മാത്രമല്ല, ഒരു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്,
ആ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പോയാൽ ആ പോകുന്ന സമയത്തുണ്ടായ ശരീരം തിരിച്ചു വരുമോ? അല്ലാഹു അലം, അല്ലാഹുക്കേ അറിയാവൂ. എന്നിട്ടും ബഹുമാനപ്പെട്ട സുലത്ത് ഇബ്നു ഐശ മതങ്ങള് യുദ്ധത്തിന് പോകുന്ന വഴിയിൽ ഒരിടത്ത് വിശ്രമിക്കാനുള്ള സമയം കിട്ടിയപ്പോ കുറച്ചു നേരം അങ്ങ് കിടന്നു. എല്ലാരും അങ്ങ് ഉറങ്ങിയപ്പോൾ ആ ഉറക്കിൽ നിന്ന് മഹാനവരുകൾ ഉണർന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അതാണ് എന്റെ വിഷയം, തഹജ്ജുദ് നിസ്കാരം. എത്ര മഹാന്മാരാ! അതുപോലെ തഹജ്ജുദ് ജീവിതത്തിൽ പതിവാക്കിയ എത്ര മഹാന്മാരാ! നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടണം, എല്ലാവർക്കും ബറക്കത്ത് കിട്ടണം. കച്ചവടത്തിലും ബറക്കത്ത് കിട്ടണം, ജോലിയിലും ബറക്കത്ത് കിട്ടണം, എല്ലാ വിഷയങ്ങളിലും ബറക്കത്ത് കിട്ടണം. പക്ഷേ മൊയ്ലിയാരെ ആരോടാ നിങ്ങൾ ഈ തഹജ്ജുദ് നിസ്കരിക്കുന്ന കാര്യം പറയാ? സുബഹി പോലും നിസ്കരിക്കാത്തവരാണ്. തഹജ്ജുദ് നിസ്കരിക്ക അല്ലട്ടോ, സുബഹി നിസ്കരിക്കാത്തവരോട് ഞാൻ പറയാണ്, സുബഹിയും നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ഈ സദസ്സിലുള്ളവർ ആരും സുബഹി നിസ്കരിക്കാത്തവരുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. കാരണം സുബഹി നിസ്കരിക്കാത്ത കള്ളന്മാരെ മുഖം കാണുമ്പോ തന്നെ വേ മനസ്സിലാവും. എന്താ കാരണം അറിയോ? മുഖത്തൊരു വെളിച്ചുണ്ടാവൂല, ഒരു തെളിച്ചുണ്ടാവൂല. ദിൽമേ ഖുദാ കി മുഹബ്ബത്ത് ബസാലോ അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാലോ ദുനിയാ കി മുഹബ്ബത്ത് സേ ക്യാ മിലേഗാ ദോസ്തോ നബി കി സുന്നത്ത് സേ ജന്നത്ത് സജാലോ. അതാ, അതല്ലേ ഉറുദു കവി പറഞ്ഞത്, ദിൽമേ ഖുദാ കി മുഹബ്ബത്ത് ബസാലോ, മനസ്സിൽ അല്ലാഹുവോടുള്ള സ്നേഹം വെച്ചോ. അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാലോ, മുഖത്ത് നല്ല പ്രകാശം വേണോ? ഫേരാൻ ലൗലി പുരട്ടിയിട്ട് ഒരു കാര്യമില്ല. വിക്കോ ടെർമറിക് അല്ല, അതിന്റെ അപ്പുറത്തുള്ള ടെർമറിക് പുരട്ടിയിട്ടും കാര്യമില്ല. പോൺസ് അല്ല, ഏത് പോൺസ് കയറ്റിയാലും കാര്യമില്ല. ചെറുപ്പക്കാരെ, കല്യാണത്തിന്റെ തലേന്ന് ചില യുവാക്കൾക്ക് ഒരു ട്രെൻഡാ, സലൂണിൽ കയറിയിട്ട് ബാർബർ ഷോപ്പിൽ കയറിയിട്ട് മൊത്തം അങ്ങ് ഫേസ് വാഷ് കുറച്ചെങ്കിലും ഒന്ന് ഭംഗി കാണട്ടെ എന്ന് കരുതിട്ട പുതുമണവാട്ടി വരുമ്പോ അങ്ങനല്ല പറയാ. പുതിയ പെണ്ണിന് എന്താ പറയാ? മണവാട്ടി തന്നെ. അപ്പൊ പുതു മണവാട്ടി വരുമ്പോ കുറച്ചെങ്കിലും ഒരു ചേല് കാണട്ടെ എന്ന് കരുതിയിട്ട്, ഭംഗി കാണട്ടെ എന്ന് കരുതിയിട്ട് കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് ഈ ചെറുപ്പക്കാരൻ സലൂണിൽ ബാർബർ ഷോപ്പിൽ പോയി പാർലറിൽ പോയി ഫേസ് വാഷ് ചെയ്ത് വന്നതാ. പക്ഷെ കല്യാണത്തിന് നിക്കായന് പോകുന്നതിന് മുമ്പ് കുളിച്ചു കഴിയുമ്പോഴേക്ക് അതങ്ങ് പോയി കഴിഞ്ഞു. പിന്നെ ഒറിജിനൽ നേരത്തെ യുവാവ് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ സൗന്ദര്യം കൂട്ടുന്ന വസ്തുക്കളുടെ ഒക്കെ കാര്യം. പക്ഷേ നല്ല ഹാൻഡ്സം കാണണോ? നല്ല ഗ്ലാമർ ഉണ്ടാകണോ? നല്ല ഹീറോ എന്ന രൂപത്തിൽ കാണണോ? എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, മുഖത്ത് നല്ല വെളിച്ചം വേണോ? വെളുത്തിട്ട് കാര്യമല്ല, മുഖത്ത് നല്ല പ്രകാശം വേണം. അത് കറുത്തിട്ടുണ്ടെങ്കിലും പ്രകാശം ഉണ്ടാവും. കറുത്തിട്ടും വെളുത്തിട്ടും അല്ലാത്ത ഒരു സൈസ് ഉണ്ട്. ഞാൻ എന്താ പറയാ, ഇവിടെ മാനരാന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, മാനരം. അതാ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ തിരുവനന്തപുരവും മംഗലാപുരവും ഭാഷയിലൊക്കെ ഏകദേശം ഒരുപോലെയാണ്. കാരണം അവസാന രണ്ടും പുരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തിരുവനന്തപുരം മംഗലാപുരം. അപ്പൊ അതുകൊണ്ട് അതിലൊരു ബന്ധം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ എപ്പോഴും എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാലോ, എന്താ അതിന്റെ അർത്ഥം? നിങ്ങളെ മുഖത്ത് നല്ല നൂറാനി ബനാലോ, നൂറാനി കിട്ടണോ? നൂറാനി എന്ന് പറഞ്ഞ ബിരുദൊന്നല്ല, ഡിഗ്രി ഒന്നല്ല, മുഖത്ത് പ്രകാശം കിട്ടണോ? മുഖത്ത് നല്ല ഭംഗി വേണോ? എന്നാ നമാസ് സേ നൂറാനി ബനാലോ, വിക്കോ ടെർമറിക് സേ നഹി ഹേ, പോൺസ് സേ നഹി ഹേ, ഓർ ദൂസറ ക്രീം സേ നഹി ഹേ, ലക്കിൻ നമാസ് സേ നൂറാനി ബനാലോ. നിസ്കരിക്കണം, കൃത്യമായി നിസ്കരിച്ചാ പിന്നെ ഒരു ക്രീമും വേണ്ട പെങ്ങളെ, കൃത്യമായി നിസ്കരിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ മഹാന്മാരെങ്ങനെയാ അവരെ ജീവിതകാലത്ത്, അവർ ജീവിതകാലത്ത് യുദ്ധത്തിന് പോകുന്ന സമയത്ത് പോലും അവർ തഹജ്ജുദ് കൈമുടക്കാത്ത മഹാന്മാരാ. സുബ്ഹാനല്ലാഹ്. ഇത് സംബന്ധമായി ഒരു ചരിത്രം കൂടി, ഒരു ചെറിയ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ ബാക്കി വിഷയത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ നമുക്ക് സുബഹി പങ്കെടുക്കാനുള്ള സമയമായി. സുബഹി പങ്കെടുക്കാനുള്ള സമയം ഇപ്പൊ ആയിട്ടില്ല കേട്ടോ, എന്റെ പറയുന്ന വിഷയത്തിലായിന്ന്. തഹജ്ജുദ് കഴിഞ്ഞ പിന്നെ സുബഹി പങ്കെടുക്കാനുള്ള സമയമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ നോക്കുക, എന്തായിമോ ഇല്ലാരും വരെ സുബഹാന ജല്ല ജലാലു, സുബഹി പങ്കെടുക്കാനുള്ള സമയമായിരുന്നു, ഇപ്പൊ സമയം 8:30 ഉള്ളൂ, ഇയാൾ എവിടുന്നാ വരാന്നൊന്നും ചിന്തിക്കണ്ട. ചിലപ്പോ ഇന്നലെ വരാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടി ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാ. ഇന്നലെ വരാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിപാടിയുടെ ലിങ്ക് യൂട്യൂബിലുണ്ട്, ലൈവായി ഇന്നലെ കാണാത്തവർ ഇന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, ഇത് സംബന്ധമായ ഒരു ചെറിയ സംഭവം കൂടി പറയുകയാണ്. ദഖലത്ത് ഇഹദൻ നിസായി അലാ സൗജത്തിൽ ഇമാമിൽ ഔസാഇ റഹിമഹുല്ലാഹ്.
ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ഔസാഴി റളിയല്ലാഹു അൻഹു. ഔസാഴി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. ഔസാഴി ഇമാമിന്റെ വീട്ടിൽ ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. അപ്പുറത്തെ വീട്ടിലുള്ള അയൽവാസിയായ പെണ്ണ് കടന്നു വരികയാണ്. കടന്നു വന്നപ്പോഴോ ഫറഅത്ത് തിൽക്കൽ മർഅതു ബലലൻ ഫീ മൗലിഇ സുജൂദിൽ ഔസാഴി. ഔസാഴി ഇമാം നിസ്കരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തൊരു നനവ് കാണുകയാണ്. അയൽവാസിയായ സ്ത്രീ ഔസാഴി ഇമാമിന്റെ വീട്ടിലേക്ക് വരികയാണ്. ആ വീട്ടിൽ ഔസാഴി ഇമാമിന്റെ ഭാര്യയുണ്ട്. ആ അടുത്ത അയൽവാസിയായ സഹോദരി ഔസാഴി ഇമാമിന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട ഔസാഴി ഇമാം നിസ്കരിക്കുന്ന സ്ഥലത്ത് ഒരു നനവ് കാണുകയാണ്. നനവ് മനസ്സിലായോ? ചണ്ടി ചണ്ടി നനവ് തന്നെ. നനവ് ആ ബലല് കാണുകയാണ്, നനവ് കാണുകയാണ്. കണ്ടപ്പോ ഫഖാലത്തിൽ സൗജത്തിൽ ഔസാഴി, ആ അയൽവാസിയായ സഹോദരി ഔസാഴി ഇമാമിന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, സഖിലത്തുക്കി ഉമ്മുക്കി എന്താ നിങ്ങള് അറാക്കി ഗഫൽതി അൻ ബാലി സുബിയാനി ഹത്താ ബാലഫി മസ്ജിദി ശൈഖ്. നിങ്ങളുടെ ഭർത്താവാണല്ലോ ഔസാഴി ഇമാം. ആ ഭർത്താവായ ഔസാഴി ഇമാം നിസ്കരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ചെറിയ മക്കൾ പോയി മൂത്രിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ലയോ? അയൽവാസിയായ സഹോദരി ചിന്തിച്ചതെന്താണ്? ആ നനവ് മൂത്രിച്ചതിന്റെ നനവാണ് എന്നാണ്. സത്യത്തിൽ അത് മൂത്രിച്ചതിന്റെ നനവല്ല, മൂത്രിച്ചതിന്റെ നനവാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അയൽവാസിയായ സഹോദരി ഔസാഴി ഇമാമിന്റെ ഭാര്യയോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ചെറിയ മക്കള് നിങ്ങളുടെ ഭർത്താവായ ഔസാഴി ഇമാം നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്ന് മൂത്രിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ലയോ? അപ്പോഴാണ് ഫഖാലത്ത് ലഹാ സൗജത്തുൽ ഔസാഴി സുബ്ഹാന ജല്ല ജലാലുഹു, ഔസാഴി ഇമാമിന്റെ ഭാര്യ ആ അയൽവാസിയായ സഹോദരിയോട് പറയുകയാണ്, വൈഹക്ക് നിനക്കറിയാതെ പോയതാണ്. അപ്പൊ നിങ്ങളെ കൊണ്ട് നല്ല സംഭാവന, ഓരോരുത്തരും അതിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറു നൽകട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയച്ചോ, കൊണ്ടുവന്നുണ്ടോ? ആ ഉമ്മമാരെ, രണ്ട് രണ്ട് വോളണ്ടിയർമാർ വേണല്ലോ. സ്ത്രീകളുടെ ഭാഗത്ത് പെൺകുട്ടികൾ വോളണ്ടിയർമാരുണ്ടോ? ഷാസ്ക ഉണ്ടോ? ആ ഒരുത്തന്റെ കയ്യിൽ ഒരു ബക്കറ്റും പിന്നൊരുത്തന്റെ കയ്യിൽ പിന്നൊരു ബക്കറ്റും. ഉമ്മമാരെ, രണ്ട് ബക്കറ്റിലും സംഭാവന നിക്ഷേപിക്കുക. ഒന്ന് ഇവിടത്തേക്കുള്ള ബക്കറ്റാണ്, മറ്റൊന്ന് നമ്മുടെ ആ പറഞ്ഞ സ്ഥാപനത്തേക്കുള്ള ബക്കറ്റാണ്. ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടിയ ആ ബക്കറ്റ് ഇവിടത്തേക്കാണ്, കുറഞ്ഞ സംഭാവന കിട്ടിയ ബക്കറ്റ് അങ്ങോട്ടാണ്. ഇനി വല്ല ഉമ്മമാരും അത്യാവശ്യം സംഖ്യ നേരെ ഇങ്ങോട്ട് കൊടുത്തയക്കണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അത് നമ്മുടെ ചെറിയ മക്കളെ കൊണ്ട് ഇങ്ങോട്ട് അയച്ചാൽ മതി, പിന്നീട് വയത് സമാപിക്കുമ്പോ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഇടയ്ക്ക് അയച്ചാലും തിരക്കേടില്ല, എല്ലാവർക്കും അവസാനം ദുആ ചെയ്യാം. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഔസാഴി ഇമാമിന്റെ ഭാര്യ, ഔസാഴി ഇമാമിന്റെ ഭാര്യ മഹാനവരുകളോട് പറയ, ഔസാഴി ഇമാമിന്റെ ഭാര്യ തൊട്ടടുത്തുള്ള അയൽവാസിയായ സ്ത്രീയോട് പറയുകയാണ്, നിനക്കതറിയാതെ പോയതാണ് ഈ കാണുന്ന നനവ്. എന്റെ കുട്ടികൾ മൂത്രിച്ച നനവല്ല, ഈ കാണുന്ന നനവ് എന്തിൻ്റെതാണെന്നറിയോ? മിൻ അസരി ദുമൂഇ ശൈഖ് ഫീ സുജൂദിഹി, എന്റെ ഭർത്താവായ ഔസാഴി ഇമാം ഉണ്ടല്ലോ, ആ ഭർത്താവായ ഔസാഴി ഇമാം രാത്രി സമയത്ത് നിസ്കരിക്കുമ്പോ, ആ നിസ്കാരത്തിന്റെ സുജൂദിൽ കരയുമ്പോ ആ കണ്ണിൽ നിന്നിറ്റിയ കണ്ണുനീരാണ് കേട്ടോ. ആ കണ്ണുനീരിന്റെ നനവാണ് ഔസാഴി ഇമാം സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ഇറ്റിപ്പോയത്, അല്ലാതെ കുട്ടികൾ മൂത്രിച്ചതല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഉറങ്ങിയിട്ട് ഒരൽപ്പം കഴിഞ്ഞ് ഉണർന്നതിന് ശേഷം നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിന് സുജൂദിലെത്തിയപ്പോ അല്ലാനെ ഓർത്ത് കരയുന്നു, വേണമെന്ന് പറഞ്ഞ് കരച്ചിലുണ്ടാക്കിയതല്ല. ആ സുജൂദിലങ്ങെത്തിയപ്പോ രാജാവായ റബ്ബിനെ ഓർത്ത് മഹാനവരുകൾ കരയുകയാണ്, വല്ലാത്ത കരച്ചിൽ തന്നെ. ആ കരഞ്ഞപ്പോ
അവിടത്തെ രണ്ട് കണ്ണുകളിൽ നിന്ന് പുറത്തു വന്ന കണ്ണുനീർ നിലത്തങ്ങ് എത്തിയപ്പോ വല്ലാത്തൊരു നനവായി പോയല്ലോ, അത് വെള്ളം പോലെയായല്ലോ. അപ്പോഴാണ് അയൽവാസിയായ സഹോദരി ചിന്തിക്കുന്നത്, വീട്ടിലെ ചെറിയ കുരുന്ന മക്കള് മൂത്രിച്ച നനവാണോ, അല്ലാതെ കുട്ടികള് മൂത്രിച്ച നനവല്ല. ഭർത്താവായ ഔസാഴി ഇമാം സുജൂദിൽ കരഞ്ഞ നനകളാണ് കിട്ടൂ. ഇങ്ങനെ എത്ര മഹാന്മാരാണ് തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കിയ മഹാന്മാർ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ തഹജ്ജുദ് നിസ്കാരം കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ നിന്ന് ഫജ്ർ വാങ്ക് കൊടുക്കുകയാണ്, സുബ്ഹി വാങ്ക് വിളിക്കുകയാണ് ഇല്ലേ. വാങ്ക് വിളിക്കുന്നു, വാങ്ക് വിളിക്കുന്ന സമയത്ത് സുബ്ഹാന ജല്ല ജലാലുഹു പല ജീവികളും ഒച്ചണ്ടാക്കുകയാണ് ഇല്ലേ. കോഴി കോഴി ഫജറിന്റെ സമയമാകുമ്പോ കോഴി കൂകുന്നു, അങ്ങനെ അവരെ കോഴി കൂകുന്നു അല്ലേ. ഈ മൊയ്ലിയാർ എന്താ റബ്ബെ, ഇയാൾ വയല് വരാൻ വന്നിട്ട് ഭാഷ പഠിക്കുകയാണെന്ന് അറിയണ്ട, കുറച്ചൊക്കെ ഞാനും പഠിച്ചോട്ടെ. രണ്ടു ദിവസം മുടക്കിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഫജറിന്റെ സമയമായപ്പോ വാങ്ക് വിളിക്കുകയാണ്, ആ സമയത്ത് തന്നെ കോഴി കൂകുന്നു. കോഴി കൂകുന്നത് എന്തിനാ? അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, കോഴി കൂകുന്ന സമയത്ത് നിങ്ങൾ എന്ത് കാര്യം റബ്ബിനോട് ചോദിച്ചാലും റബ്ബ് അതിന് ഉത്തരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് കോഴി കൂകുന്ന സമയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുത്തനബി തങ്ങൾ പറയുന്നു, കോഴി കൂകുമ്പോ എന്തിനാണ് കോഴി കൂകണത്? ഫഇന്നഹു റാ മലക്കാ, കോഴി കൂകണത് മലക്കിനെ കണ്ടിട്ടാണ്, കോഴി കൂകണത് മലക്കിനെ കണ്ടിട്ടാണ്. അതുകൊണ്ട് കോഴി കൂകണ സമയത്ത് ഫസ്അലുല്ലാഹ മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് റബ്ബിനോട് നിങ്ങൾ ചോദിച്ചു വാങ്ങൂ ജനങ്ങളെ. കാരണം ആ സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ റബ്ബ് ഒരുക്കമാണ്. കാരണം നിങ്ങളുടെ പ്രാർത്ഥനക്ക് ആമീൻ പറയാൻ അവിടെ മലക്കുകളുണ്ട്. കാരണം കോഴി കൂകണത് തന്നെ മലക്കിനെ കണ്ടിട്ടാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ. അതേസമയത്ത് വേറെ രണ്ട് ജീവികളുണ്ട്, ആ രണ്ട് ജീവികൾ ശബ്ദിക്കുന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണം എന്നും കൂടി നബി മുത്ത് റസൂലുള്ളാഹി. ഏതാണ് ആ രണ്ട് ജീവികൾ? ഒന്ന് അൽ കിലാബു, മറ്റൊന്ന് അൽ ഹിമാർ. ഒന്ന് നായ, മറ്റൊന്ന് കഴുത. നായ കൊരക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഉടൻ തന്നെ ഫതഅവദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം. നായ കൊരക്കുന്നത് കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണോ? എന്തേ കാരണം എന്നറിയോ ഉമ്മമാരെ? ആ നായ കണ്ടിരിക്കുന്നത് ഫഇന്നഹു ഫഇന്നഹ റഅത ശൈത്താന. ആ നായ കൂകണ നായ കൊരക്കുന്നത് എപ്പോഴാണെന്നറിയുമോ? നായ പിശാചിനെ കാണുമ്പോഴാണ് നായ കുറയ്ക്കുന്നത്, നായ ശൈത്വാനിനെ കാണുമ്പോഴാണ് നായ കുറയ്ക്കുന്നത്. അതുകൊണ്ട് നായ കുറയ്ക്കുന്നത് കേട്ടാൽ ഫതഅവദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കൂ. അതുപോലെയാണ് മറ്റൊരു ജീവി ഹിമാർ, കഴുത. കഴുത ശബ്ദിക്കുന്നത് കേട്ടാലും ഫതഅവദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, കാരണം അതും ശബ്ദിക്കുന്നത് പിശാച് കണ്ടിട്ടാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പൂവങ്കോഴിയെ ചീത്ത പറയരുത്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, കിടന്ന് ഉറങ്ങാണ് രാത്രി കുറെ വൈകിട്ടാ വീട്ടിൽ ഒന്ന് എത്തിയത്. ഉറങ്ങുന്ന സമയത്താ സുബ്ഹാന ജല്ല ജലാലു, വീട്ടിൽ കോഴിയുണ്ട്, കോഴി കൂകാണ്. എന്താ കാരണം? കോഴി ഡ്യൂട്ടി ചെയ്യാ. കോഴിക്കല്ല ഏൽപ്പിച്ചൊരു ദൗത്യണ്ട്, ജനങ്ങളെയൊക്കെ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തണം, അതാണ് കോഴി ചെയ്യണത്. അപ്പഴാ പറയാ, എന്തൊരു പണ്ടാരം കോഴി റബ്ബേ ഇത്! പണ്ടാരം കോഴി, പണ്ടാരം എന്ന് ഇവിടെ പറയും പണ്ടാരല്ലല്ലോ, ഭണ്ടാരം എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്, ഭണ്ഡാരി എന്ന് പറഞ്ഞിട്ട് വേറെന്നുണ്ട്. ഞാനിപ്പോ കൂടുതലൊന്നും പദങ്ങൾ ഇവിടെ പ്രയോഗിക്കുന്നില്ല. സുബ്ഹാന ജല്ല ജലാലുഹു ഞാനിപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല, വേണ്ട, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ. സുബ്ഹാന ജല്ല ജലാലുഹു
ആ കോഴി കോഴി കൂകുന്ന സമയത്ത് എന്തൊരു പണ്ടാരം എന്നാ പറയാ, എന്നിട്ട് ഈ പണ്ടാരത്തിന് പിടിച്ചിട്ട് ഇവൻ അറുത്തിട്ട് തിന്നുന്നു, അത് വിഷയം വേറെ. ഞാൻ പറഞ്ഞു വന്നത് ലാ തസുബ്ബു ദീക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നിങ്ങൾ കരുതിയത് നിസ്കരിക്കാൻ മാത്രം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നാണോ, വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നാണോ, അല്ലെങ്കിൽ ഹജ്ജ് പിലിഗ്രിമേജ് കണ്ടക്ട് ചെയ്യാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നാണോ? ഒരിക്കലും അല്ലേ ജനങ്ങളെ. ഇസ്ലാം സർവകാലിക മതമാണ്, ഇസ്ലാം സാർവത്രിക മതമാണ്, ഇസ്ലാമിന്റെ ആശയങ്ങൾ പരന്നു കിടക്കുന്ന ഓരോ ജീവികളെ കുറിച്ചും ഇസ്ലാം പരാമർശിച്ചിട്ടുണ്ട്, ഓരോ സസ്യങ്ങളെ കുറിച്ച് ഇസ്ലാം പരാമർശിച്ചിട്ടുണ്ട്, ഓരോ ആഹാര വിഭവങ്ങളെ കുറിച്ചും ഇസ്ലാം പരാമർശിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ഇവിടെ പറയാൻ നേരമില്ല, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്ന വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് നിങ്ങൾ കോഴിയെ ചീത്ത പറയരുതേ ജനങ്ങളെ, നിങ്ങൾ പൂവങ്കോഴിയെ ചീത്ത പറയരുത്. എന്തുകൊണ്ടാണെന്നറിയുമോ? ആ കോഴി കൂകുന്ന സമയത്ത് ഇതെന്തൊരു പണ്ടാരം കോഴിയാണെന്ന് നിങ്ങൾ പറയല്ലേ ജനങ്ങള്? കാരണം ആ കോഴിക്ക് റബ്ബ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുകയാണ്. എന്താണ് കോഴിക്ക് റബ്ബ് ഏൽപ്പിച്ച ദൗത്യം എന്നറിയുമോ? ജനങ്ങളെ നിസ്കാരത്തിനായി വിളിച്ചു ഉണർത്തുകയാണ്. അത്രയും ഒരു നല്ല ദൗത്യ നിർവഹണം ചെയ്യുമ്പോ നിങ്ങൾ ആ പൂവങ്കോഴിയെ ചീത്ത പറയണ്ട. റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതായാലും പറഞ്ഞു വന്നത് അപ്പോഴാണ് സുബഹിക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത്. ആ ബാങ്ക് വിളിക്കുമ്പോ പിന്നെ യഥാ നിസ്കാരത്തിന് ഒരുങ്ങുകയാണ്. സുബഹിയുടെ ഫർളാക്കപ്പെട്ട നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരത്തിന് മുമ്പ് ഒരു രണ്ടര കഴത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് ഉമ്മമാരെ. ഫർളാക്കപ്പെട്ട സുബഹി നിസ്കാരത്തിന് മുമ്പ് ഒരു രണ്ടര കഴത്ത് സുന്നത്ത് നിസ്കാരം. ആ സുന്നത്ത് നിസ്കാരം അങ്ങ് കഴിഞ്ഞാൽ പിന്നെയാണ് ഫർളാക്കപ്പെട്ട നിസ്കാരം. ഞാൻ പുരുഷന്മാരോട് പറയട്ടെ, കഴിവിന്റെ പരമാവധി നമ്മുടെ നാട്ടിലെ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിലേക്ക് ഏതെങ്കിലും ഒരു ജമാഅത്ത് നിസ്കാരത്തിനെങ്കിലും നിങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ എത്തിച്ചേരാൻ ശ്രമിക്കണോ? ലോഹറിന്റെ സമയത്ത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അസറിനും അങ്ങനെ തന്നെ, മഗ്രിബിനും അങ്ങനെ തന്നെ. പക്ഷെ എല്ലാരും നാട്ടിലുള്ള സമയം ആ ഫജ്ർ നിസ്കാരത്തിന്റെ സമയത്തായിരിക്കും. കാരണം എവിടെ പോയാലും അന്ത്യയായാൽ വീട്ടിൽ വന്നെത്തും. അപ്പൊ സുബഹി നിസ്കാരത്തിന് എന്റെ നാട്ടിലെ പള്ളിയിൽ തന്നെ പോകാനുള്ള ഒരു ഒരു ദാർഢ്യത അത് കാണിക്കണം. എന്താ കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എല്ലാരും ഗൗരവത്തിൽ കേൾക്കണം, സിറാത്തു പാലത്തിന്റെ അടുത്തെത്തിയാൽ ആ സിറാത്തു പാലത്തിലൂടെ അങ്ങോട്ട് പോകുന്നത് വാഹനങ്ങളിലൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പല രൂപത്തിലും പോകാറുണ്ട്, വാഹനങ്ങളിലൂടെ പോകുന്നവരുണ്ട് നല്ല ജനങ്ങൾ. ആ വാഹനത്തിൽ കയറിയാൽ അതങ്ങ് നേരെ സ്വർഗത്തിലെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ ആ വാഹനത്തിൽ കയറണമെങ്കിൽ ടിക്കറ്റ് വാങ്ങണം. ടിക്കറ്റ് എങ്ങനെ വാങ്ങാ? ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല, വേറൊന്നും ബുക്കിംഗ് അല്ല. ആ ടിക്കറ്റിന്റെ ബുക്കിംഗ് എങ്ങനെ അറിയോ? നിങ്ങളെ നാട്ടിലെ പള്ളിയിൽ ചുരുങ്ങിയത് ഒരു ദിവസം ഒരു നേരമെങ്കിലും പള്ളിയിൽ കയറി നിസ്കരിച്ച പുരുഷന്മാരാണോ, എന്നാ പിന്നെ നിങ്ങൾക്ക് ആ വാഹനത്തിൽ കയറാം. അല്ലെങ്കിൽ അവിടുത്തെ മലക്കുകൾ കാവൽ നിൽക്കുന്നു, തരൂല. ആ പള്ളിയാണ് നിങ്ങൾക്ക് ആ സിറാത്തു പാലത്തിന്മേൽ വരുന്ന വാഹനം. ഇവിടത്തെ വാഹനം ഇവിടത്തെ പള്ളിക്കൊന്നും ടയറൊന്നുമില്ല. ഇവിടത്തെ പള്ളിക്ക് ടയറുണ്ടോ? ഉണ്ടോ? ഇല്ല. അവിടെ എത്തിയാൽ അതിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ്. ആ വാഹനത്തിൽ കയറിയിട്ടാണ് നിങ്ങൾ സ്വർഗത്തിലെത്തുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരു അബ്ദുള്ള വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും, വന്നിട്ട് ഇങ്ങനെ നിൽക്കും. പള്ളി എവിടെ? സിറാത്തു പാലത്തിന്റെ അടുത്ത് നമ്മുടെ പാങ്ങോട് പള്ളിയുണ്ട്. അപ്പടാ ഒരു അബ്ദുള്ള വന്ന് നിൽക്ക, യാ റബ്ബൽ ആലമീൻ. ഏത് അബ്ദുള്ള? നിങ്ങൾ ആരും അല്ലട്ടോ, ഈ സദസ്സിലുള്ള അബ്ദുള്ള അല്ല, കേൾക്കാത്ത അബ്ദുള്ള അല്ല, ആരും അല്ല. എന്നാലും പറയട്ടെ, പള്ളിക്ക് വരാത്ത ഒരു അബ്ദുള്ള, അത് ആരായാലും ആയിക്കോട്ടെ. ഈ സദസ്സിൽ എത്ര അബ്ദുള്ളമാരുണ്ടെന്ന് കൈപോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബ്ദുള്ള അബ്ദുള്ള ആരും ഇല്ലേ? സലാമത്തായി. ചിലപ്പോ മടിയുണ്ടായിട്ട് കൈപോക്കാത്തായിരിക്കും. ആരാ ഒരു അബ്ദുള്ള? ഒറ്റൊരാളും ഇല്ല, ആകെ ഒരു അബ്ദുള്ള ഉണ്ട്. ആ ലാസ്റ്റില് ബറക്കത്തിന് അള്ളാഹു ബറക്കത്താക്കി തരട്ടെ. അഹബുൽ അസ്മാനി ഇലല്ലാഹി അബ്ദുള്ള. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് അബ്ദുള്ള എന്ന് ഫത്വുൽ മുഇനിൽ ഉണ്ട്. അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനാണെന്ന് ഫത്വുൽ മുഇനിൽ ഉണ്ട്. അപ്പൊ അബ്ദുള്ള ആകെ ഒരാളെ ഉള്ളൂ. എന്താ ഷാഫിക്ക, ആകെ ഒറ്റ ആളുള്ളൂ അബ്ദുള്ള?
ആയിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും മടിയാ, കാരണം ഇപ്പൊ അബ്ദുള്ളന്റെ കഥയാ പറയാൻ പോണത്. അപ്പൊ ഞാനങ്ങ് പൊക്കിയ ഓമ്പിനെ ഒരു പാവായതുകൊണ്ട് ഓനങ്ങ് പൊക്കിപ്പോയി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അബ്ദുള്ള, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നീ ആമീൻ പറയണ്ടടാ, അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു അബ്ദുള്ള അവിടെ വന്നിങ്ങനെ നിക്ക, അബ്ദുള്ള എന്നല്ല നൗഫലും തന്നെ കുട്ടിക്കോ, സഖാഫി ആയിട്ട് കാര്യമില്ലല്ലോ, നൗഫലും തന്നെ കുട്ടിക്കോ. അങ്ങനെ ഒരു നൗഫലും ഒന്ന് അവിടെ നിക്കാണ്, അബ്ദുള്ള ഒന്ന് അവിടെ നിക്കാണ്. അപ്പടാ ഇങ്ങനെ വയന്ന് നിക്കുന്ന എല്ലാരും ആ പള്ളിയിൽ അങ്ങ് കയറാ, സുറാത്ത് പാലത്തിലൂടെ പോകാനുള്ള വാഹന പാങ്ങോട് പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്ത്. അപ്പൊ ആ പള്ളി അവിടെ വന്ന് നിക്കാണ്, അതിലൂടെ കയറിയിട്ട് സ്വർഗത്തേക്ക് പോവാ. എങ്ങോട്ടായി പോണത്? തിരുവനന്തപുരത്തേക്കല്ല, സ്വർഗത്തേക്ക് പോവാ. സുറാത്ത് പാലത്ത് കയറിയിട്ട് മുത്തനബി തങ്ങൾ പഠിപ്പിക്കാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഖുർത്തുബിയിൽ രേഖപ്പെടുത്തിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ അവിടെ എത്തുമ്പോ അബ്ദുള്ള ഇങ്ങനെ നിക്ക, എല്ലാരും കയറാ. എല്ലാരും ഇങ്ങനെ കയറുന്ന സമയത്ത് എന്താ അബ്ദുള്ള ഇങ്ങോട്ട് വരാത്തത്? ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നാ അബ്ദുള്ളന്റെ മറുപടി. എന്ത് ടിക്കറ്റ് കിട്ടാത്തത്? വാ ഞാൻ കൂട്ടിക്കൊണ്ടുപോലോ. ഹാ ഹാ ഹാ, അപ്പഴാ മലക്കൾ പറയണ, നീ നിന്റെ കാര്യം നോക്കിയാ മതി, ഇവിടെ അതൊന്നും പറ്റൂല, അങ്ങോട്ട് പോയിക്കോ. എന്താ കാരണം? നീ പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് കൊണ്ട് നിനക്ക് പ്രവേശനം കിട്ടി. ഇച്ചങ്ങാതി നാട്ടിൽ ഇത്രയും വിശാലമായ ഒരു പള്ളി ഉണ്ടായിട്ട് ഒരു നേരത്തെ ജമാഅത്തിന് പോലും പള്ളിയിൽ വരാത്തവനാ, അതുകൊണ്ട് ഇവൻ ഇപ്പള്ളിയിൽ പ്രവേശനമില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെയാണ് പള്ളിയെ പരിഗണിക്കാത്തവർ കൈവിരൽ കടിച്ചു പോകുന്നത്. അള്ളാഹു നമ്മെ സലാമത്താക്കി തരട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാര്, നബി മുഹമ്മദ് റസൂലുള്ളാഹി, എന്താ ഇക്ക വൈകിപ്പോയോ? ഇല്ലല്ലേ, ഉണ്ടായിരുന്നു. ആ ഞാൻ നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കായിരുന്നു, കാരണം കഴിഞ്ഞ തവണ ഞാൻ എത്ര ദിവസമായിരുന്നു? 3 ദിവസമല്ലേ, മൂന്ന് ദിവസം ഉണ്ടായപ്പോ ഓരുണ്ടായിരുന്നു, മുന്നിലുണ്ടായിരുന്നു. എന്നോട് ഒരു പ്രത്യേകം കാര്യം പറഞ്ഞത് വേർക്കാൻ പറഞ്ഞു, അതൊക്കെ ഓർമ്മയുണ്ട്. ഇന്നലെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നിരുന്നു. മൂപ്പർ ഇങ്ങനെ വലിയ ആവേശത്തോടെ കേൾക്കും. നമ്മളെ വാലിന്റെ സദസ്സിൽ ആവേശത്തോടെ കേൾക്കുന്നവരെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യും, അതങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഇൽമിന്റെ സദസ്സാണല്ലോ. അപ്പൊ ഞാൻ ഇന്ന് മൂപ്പർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ ചോദിച്ചത്. ഉണ്ടായിരുന്നല്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ആ ഫജർ നിസ്കാരത്തിന് സമയമാകുന്നു. എല്ലാ പുരുഷന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ നാട്ടിലെ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിലെ ഫജർ നിസ്കാരത്തിന്റെ ജമാഅത്തിന് നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്തേ കാരണം? സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിൽ വരുന്നവർക്ക് വലിയ പവറാണ് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹീഹായ ഹദീസിൽ വന്നിരിക്കുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബസ്സിരിൽ മസായീന ഫിൽ ലമീലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബസ്സിർ നിങ്ങൾ ഗുഡ് ന്യൂസ് പറയണേ, സന്തോഷവാർത്ത പറയണേ. ആർക്കാണ് നിങ്ങൾ സന്തോഷവാർത്ത പറയേണ്ടത്? അൽ മസായീന ഫിൽ ലമീ ഇലൽ മസാജിദി, ഫജ്ര നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ, സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ വെളിച്ചമില്ലല്ലോ, ഇരുട്ടാണല്ലോ. ആ ഇരുട്ടിൻ സമയത്ത് ഫജ്ര നിസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കാൻ പള്ളിയിലേക്ക് നടന്നു പോകുന്നവരാരാണോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, പ്രായമുള്ള നമ്മുടെ ഉപ്പമാരെ നീ കണ്ടിട്ടില്ലയോ? പ്രായമുള്ള വല്യപ്പമാരെ കണ്ടിട്ടില്ലയോ? അവരുടെ കൈവെള്ളയിൽ അവർ ടോർച്ചും പിടിച്ച് ഒരു കാലത്തവരെ ഇരുട്ടിൽ പള്ളിയിൽ ഫജ്ര നിസ്കാരത്തിന് പോയവരാ. അന്നോ ഒരു വെളിച്ചം പോലും ഇല്ലല്ലോ. ഇന്നാണെങ്കിലും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ സംവിധാനം ഉണ്ടല്ലോ, ഇന്നാണെങ്കിലും ഇല്ല എല്ലാ രൂപത്തിലുള്ള ലൈറ്റുകളുടെ സംവിധാനമുണ്ടല്ലോ. അതേസമയത്ത് എന്റെയും നിങ്ങളുടെയും വെല്ലുപ്പമാരുടെ മുൻകാലങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്നിവിടെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ സംവിധാനമില്ല, സ്ട്രോങ് ലൈറ്റുകളുടെ സംവിധാനമില്ല, എമർജൻസി ലൈറ്റുകളുടെ സംവിധാനം. ഒരു ഭാഗത്ത് നായക്കളുടെ പേടിയാണ്, മറ്റൊരു ഭാഗത്ത് പലരുടെയും പേടിയാണ്. ആ സമയത്ത് പോലും സുബഹിക്ക് പള്ളിയിൽ നിന്ന് വാങ്കുവിളിയുടെ ശബ്ദം കേൾക്കുമ്പോ എന്റെയും നിങ്ങളുടെയും ചെറുപ്പക്കാരെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ആ പ്രിയപ്പെട്ട ഉപ്പമാരും വെല്ലുപ്പമാരും ഇരുട്ടിൻ സമയങ്ങളിൽ പോലും ഫജ്ര നിസ്കാരത്തിന് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചവരാണ്. അതേ പാത അവരുടെ മക്കളും പേരമക്കളുമായ ഞാനും നീയും പിന്തുടരേണ്ടതുണ്ട് കേട്ടോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്,
അതുപോലെ ഇരുട്ടിൻ സമയത്ത് ഫജ്ർ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നവർ, ജമാഅത്തിന് പോകുന്നവർ, അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത പറയൂ. എന്താണ് അവർക്ക് നാളെ കിട്ടാൻ പോകുന്നത്? എന്തുകൊണ്ടുള്ള ഗുഡ് ന്യൂസ് ആണ് അവരോട് പറയേണ്ടത്? മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പിന്നോരി താമീ യൗമൽ ഖിയാമ, എടോ സുബഹിക്ക് ഫജ്റിലെ പള്ളിയിൽ പോകുന്നവര് ഇരുട്ടിൻ സമയത്താണോ പള്ളിയിൽ പോകുന്നത്? നിങ്ങൾക്കൊരു വിഷമം വേണ്ട, ഖിയാമത്ത് നാളിൽ നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ അവിടെ നിങ്ങൾക്ക് പരിപൂർണമായ വെളിച്ചമുണ്ട് കേട്ടോ, പരിപൂർണമായ പ്രകാശമുണ്ട് കേട്ടോ. എന്തേ അവിടെ പൂർണ്ണമായ വെളിച്ചം കിട്ടാനുള്ള കാരണോ, പൂർണ്ണമായ പ്രകാശം കിട്ടാനുള്ള കാരണോ, ഈ ദുനിയാവിൽ ജീവിതം കഴിച്ചു കൂട്ടുമ്പോ സുബഹിനിസ്കാരത്തിന്റെ വാങ്ക് വിളിയങ്ങ് കേട്ടപ്പോ ആ ഇരുട്ടിൻ സമയത്ത് പോലും, ഇരുട്ടിൻ നേരത്ത് പോലും വെളിച്ചമില്ലാത്ത സമയത്ത് പോലും ആ ഇരുട്ടിനെ പരിഗണിക്കാതെ നീ ഫജ്ർ ജമാഅത്തിന് പള്ളിയിൽ പോയി നിസ്കരിച്ചവരാണല്ലോ, നിങ്ങൾക്ക് ഖിയാമത്ത് നാളില് പരിപൂർണമായ പ്രകാശമുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ടരക്കാത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരമാണ് സുബഹി നിസ്കാരം. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, റക്അത്തുൽ ഫജ്റി ഖൈറും മിന ദുനിയാ വമാ ഫീഹാ. മുസ്ലിമേ മുസ്ലിമേ മുസ്ലിമേ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫജ്റിന്റെ രണ്ടരക്കാത്ത് നിസ്കാരമുണ്ടല്ലോ, സുബഹിയുടെ ഫർളാക്കപ്പെട്ട രണ്ടരക്കാത്ത് നിസ്കാരമുണ്ടല്ലോ, ഖൈറുൻ ലക മിന ദുനിയാ വമാ ഫീഹാ, നിനക്ക് ദുനിയാവ് കിട്ടുന്നതിനേക്കാളും ആ ദുനിയാവിലുള്ള സർവസ്വതയും നിനക്ക് കിട്ടുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും ഉത്തമം ഏതാണെന്നറിയുമോ? റകഅത്ത് അൽ ഫജ്രി, സുബഹിയുടെ ഫർളാക്കപ്പെട്ട രണ്ടരക്കാത്ത് നിസ്കാരമാണ്. ആ സുബഹിയുടെ രണ്ടരക്കാത്ത് നിസ്കാരം കിടന്നുറങ്ങാതെ കേൾക്കുന്നുണ്ടോ ഉമ്മമാരെ, കേൾക്കുന്നുണ്ടോ ചെറുപ്പക്കാര്? പ്രിയപ്പെട്ട എന്റെ ഉപ്പാക്ക് സമാനരായ ഈ സദസ്സിലെ പ്രായം ചെന്ന ഉപ്പമാരെ ഉപ്പാപ്പമാരെ, കേൾക്കുന്നുണ്ടോ? ആ സമയത്ത് കിടന്നുറങ്ങാതെ വാങ്ങ് വിളിച്ച ഉടനെ സുബഹി നിസ്കാരം കലാക്കാതെ കൃത്യസമയത്ത് നിസ്കരിക്കുന്ന പുരുഷന്മാരാണോ, നിസ്കരിക്കുന്ന സ്ത്രീകളാണോ? ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് ദുനിയാവ് കിട്ടുന്നതിനേക്കാളും ആ ദുനിയാവിലുള്ള സർവസ്വവും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഖൈറാണ് റകഅത്ത് അൽ ഫജ്രി, ഫജ്റിന്റെ രണ്ടരക്കാത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരം എന്ന് താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാ ജനബേ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഫർളാക്കപ്പെട്ട സുബഹി രണ്ടരക്കാത്ത് നിസ്കാരം, ആ നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ ദുനിയാവ് കിട്ടുന്നതിനേക്കാളും ദുനിയാവിലുള്ള സർവസ്വവും കിട്ടുന്നതിനേക്കാളും ഉത്തമം അവൻ അതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താണ് സുബഹി നിസ്കാരത്തിന്റെ മഹത്വം പറയേണ്ട ആവശ്യം? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇഷായി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാലുള്ള മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ആർക്കാ പറയാൻ കഴിയാ ഇഷായി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ എന്താ ഗുണം, എന്താ പ്രതിഫലം എന്ന് ഇന്നലെ പറഞ്ഞല്ലോ, ആർക്കാ പറയാൻ കഴിയാ? ആർക്കാ പറയുക ഇഷായി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ കിട്ടുന്ന വലിയ പ്രതിഫലം ഇന്നലെ പറഞ്ഞു, ഒറ്റ കാര്യം എന്താ? ഞാൻ തന്നെ പറയട്ടെ, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഉസ്താദേ, നമുക്ക് കേൾക്കാം, നമ്മൾ കേൾക്കാൻ വന്നതാ വരാൻ വന്നതല്ല, ആയിക്കോട്ടെ, അള്ളാഹു വലിയ ബർക്കത്ത് തരട്ടെ. എന്താ ഇഷായി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാലുള്ള പ്രതിഫലം? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി, രാത്രിയുടെ അതാ എന്താ അതാ മൂപ്പർക്കങ്ങ് മനസ്സിലായി, അള്ളാഹു ബർക്കത്ത് തരട്ടെ, അറബി പറഞ്ഞപ്പോ മനസ്സിലായതായിരിക്കും, അള്ളാഹു സന്തോഷം തരട്ടെ, ആയിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് തരട്ടെ. ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി, അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് മൂപ്പർ ഇങ്ങനെ അറബി പറഞ്ഞപ്പോ മനസ്സിലായപ്പോ ഞങ്ങൾക്ക് ഓർമ്മ വരും, എനിക്ക് ഒരു കഥ, സുബ്ഹാനല്ലാഹി ജലാലു, ഭാഷയിൽ വലിയ വ്യത്യാസം ഉണ്ടട്ടോ. അങ്ങനെ നമ്മളെ ഈ പരിസരം ഇവിടുത്തെ ആളൊന്നും അല്ല, തമിഴ്നാട്ടിലത്തെ ഒരാൾ അങ്ങോട്ട് പോയി, എങ്ങോട്ട്? സൗദി അറേബ്യക്ക് പോയി. സൗദി അറേബ്യക്ക് പോയ സമയത്ത് ആ സുബ്ഹാന ജല്ല ജലാലു അവിടെ സുർത്ത വന്നിട്ട് ചോദിച്ചു, ഇയാൾ ഇങ്ങനെ വയന്ന് നടക്കുകയാണ് റോട്ടിലൂടെ, അപ്പൊ സുർത്ത വന്നിട്ട് ചോദിച്ചു, അയിന അക്കാമെന്ന് ചോദിച്ചു, അക്കാമ എവിടെ?
അവിടെ വേണല്ലോ, ഇങ്ങനെ വയന്ന് നടക്കാൻ പറ്റൂല, ഇവിടെ നടക്കും പോലെ ഒന്നുമല്ല. അവിടെ അങ്ങനെ നടന്നാൽ അക്കാബൊന്നും ഇല്ലാതെ നടന്നാൽ ഇങ്ങനെ പൊടിച്ചുകൂടും. അപ്പൊ അങ്ങനെ അയിന അക്കാബാൻ ചോദിച്ചു, അക്കാബ എവിടെയാണ്? അപ്പൊ ഇയാൾ ആദ്യമായിട്ടാണ് ഗൾഫിൽ പോയത്, അറബി പഠിച്ചിട്ടൊന്നുമില്ല, അറബി അറിയില്ല. ഇയാൾ ഏതുവരെ എന്ന് പറഞ്ഞാൽ സുബഹാന ജല്ല ജലാലുഹു മൊബൈലിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങനെ അറബിയുടെ മൊബൈൽ മുഗലക്കാണെങ്കിൽ, സ്വിച്ച്ഡ് ഓഫ് ആണെങ്കിൽ അതും അറബിയിലാ പറയാ. അപ്പൊ ഇയാൾ മനസ്സിലാക്കുന്നത് അറബി നേരിട്ട് എന്നോട്, യാ എന്താ ഇത് ഖുർആൻ സംസാരിക്കണതാണ്, സുബഹാനല്ലാഹ്, ഇവിടെ ഗൾഫിൽ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഖുർആൻ സംസാരിക്കുക. കാരണം ഇയാൾ കരുതിയത് അറബിയിൽ പറയുന്ന ഒക്കെ മൊത്തം ഖുർആനാണെന്നാ. അറബിൽ എന്ത് തെരിയുണ്ട്, അതൊക്കെ ഖുർആനാ. നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ പണ്ട് പോയി, ഏത് നാടെന്ന് പറയണ്ട, എല്ലാവർക്കും നാട്ടിനോട് വലിയ ബഹുമാനവും മതിപ്പൊക്കെ ഉള്ളതാണല്ലോ. അങ്ങനെ അയാൾ യു എക്ക് പോയ സമയത്ത് സുബഹാന ജല്ല ജലാലുഹു ഒരു ഒരു പള്ളിന്റെ മുറ്റത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിൽ അങ്ങ് പോയതാ, എന്തിന്, വാഷ്റൂമിൽ അങ്ങ് കയറിയതാ. ഒന്ന് ടോയ്ലറ്റിൽ പോകുന്ന എന്തിനാ നിങ്ങൾക്കറിയാലോ. അങ്ങനെ പോയ സമയത്താണ് സുബഹാന ജല്ല ജലാലു അവിടെ അറബിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. എന്താ എഴുതി വെച്ചിരിക്കണേ, പുറത്ത് വരുമ്പോ നല്ല വൃത്തിയാക്കിട്ട് വന്നിട്ടോ, നീ മാത്രം കയറാനുള്ളതല്ല, എല്ലാവർക്കും കയറാനുള്ളതാ. ചില മനുഷ്യന്മാർ അവിടെ പോയിട്ട്, ഞാൻ പറയട്ടെ, പള്ളിയുടെ ടോയ്ലറ്റിൽ പോയി ഒറ്റൊരാളും വീടി വലിക്കരുത് കേട്ടോ, പുക വലിക്കരുത്. നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താലും തിരക്കടില്ല, അത് സഹിക്കേണ്ടത് നിങ്ങളെ വൈഫും നിങ്ങളെ കുട്ടിയോളും കെട്ടിയോളും കുട്ടിയോളും ആ, അത്രേ ഉള്ളൂ, കെട്ടിയോളും കുട്ടിയോളും, അതിന്റെ അപ്പുറം കുറവാ സഹിക്കേണ്ടി വരാ. അതേസമയത്ത് പള്ളിയിലെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത് പൊതു സ്വത്താ, അത് എന്റെ ഉപ്പാന്റെ സ്വത്തല്ല, എന്റെ മാമാന്റെ സ്വത്തല്ല, അത് പൊതു സ്വത്താണ്. ആ പള്ളിന്റെ ടോയ്ലറ്റ് എല്ലാവർക്കും കയറാനുള്ളതാ. അവിടെ ഇങ്ങനെ വലിച്ചെടുക്കുക, എന്നിട്ട് അവനിങ്ങനെ വരുന്ന സമയത്ത് ഇവൻ അങ്ങ് പോവാ. ഇവൻ ആദ്യം പോണ സമയത്ത് തന്നെ കൊറേ നേരം ഇങ്ങനെ തന്നെയാ. പിന്നെ ഇവനക്കും തോന്നു ഞാനും ഒന്ന് അങ്ങനെ ചെയ്താലോ, എന്നിട്ട് ഇവനും അങ്ങെടുത്തിട്ട് ഇങ്ങനെ, ഇവനും അങ്ങനെയാ അല്ല. പിന്നെയാണ് എന്നെ പോലത്തെ ഒരു പാവം മനുഷ്യൻ, ഇതൊന്നും പരിചയമില്ലാത്തവൻ അവിടെ പോയാലോ, അപ്പടാ കുടുങ്ങ. പറയുന്ന പക്ഷം സാരമില്ലൊരു ബീഡിയാ, നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയാ, ദുർഗന്ധമേറ്റ് മലക്കുകൾ വെറുക്കുന്നതാ, അത് മാത്രമല്ല വരെപ്പോഴും ശപിക്കുന്നതാ, ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണ് വീടി പുക മുളകുന്നതും എന്നാണ് വയല മുഹമ്മദ് മുഹമ്മദ്. ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഈ ഈ നാട്ടുകാരൻ അങ്ങ് വിദേശത്ത് പോയതാ, അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ എഴുതി വെച്ചിട്ടുള്ളത്? പുറത്തു വരുമ്പോ ശരിക്കും ഒന്ന് വൃത്തിയാക്കിയിട്ട് വരണേന്ന്. ഇവൻ പുറത്തു വന്നൊരു ഭയങ്കര പ്രശ്നം. എന്താ ഈ അറബികൾക്ക് തീരെ കഥയില്ലട്ടോ. എന്താ കഥയില്ലാത്തത്? ടോയ്ലറ്റിൽ ഖുറാന്റെ ആയത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഖുറാന്റെ ആയത്തല്ല എഴുതി വെച്ചിട്ടുള്ളത്, അറബിയിൽ അങ്ങ് എഴുതി വെച്ചതാ. ഇച്ചങ്ങായി മനസ്സിലാക്കിയത് ഖുറാന്റെ ആയത്ത്. അങ്ങനെ ആ തമിഴ്നാട്ടുകാരൻ അങ്ങോട്ട് പോയപ്പോ അയിന അക്കാമാൻ ചോദിച്ചു, സുഹൃത്ത പിടിച്ചിട്ട്, അക്കാമ എവിടെ? അക്കാമ എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ, ആ അക്കാമ എവിടെ? അപ്പഴാ ഇവൻ പറയണ, അക്കാമ ഊരിൽ ഇരിക്കാറ്, നാൻ തന്നെയാ വന്നിട്ടാ. അപ്പൊ ഇവൻ അക്കാമ മനസ്സിലാക്കിയത് വേറെയാണ്, ചോദിച്ച സുഹൃത്ത വേറെയാണ്. അപ്പൊ കുറച്ചൊക്കെ അറിയണം, ഭാഷ കുറച്ചൊക്കെ അറിയണം. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ പറഞ്ഞപ്പോ പറഞ്ഞു, ഇശായി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാലുള്ള പ്രതിഫലം, രാത്രിയുടെ പകുതിയോളം നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് ഇശായി നാലിറക്കത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, രാത്രിയുടെ പകുതിയോളം നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ. എന്നാൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം കിട്ടണ്ടേ? ആർക്കാ താല്പര്യമുള്ളത്? രാത്രി മുഴുവനും നിസ്കരിച്ച നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടാൻ താല്പര്യമുള്ളവർ ഇന്നും ആർക്ക് താല്പര്യമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെന്താ ചെയ്യേണ്ടത്? ഇശായി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതിയോളം നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമൻ സല്ല സുബ്ഹ ഫീ ജമാഅ, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ഉമ്മമാരെ നിങ്ങൾ വീട്ടിലാണല്ലോ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണ്ട, എന്റെ ഭർത്താവ് പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കണ്ട, ആ വീട്ടില് നിങ്ങളുടെ പൊന്നുമോളില്ലയോ, സ്വന്തം മകളില്ലാതെ കണ്ടാലും മകന്റെ ഭാര്യ മരുമകളില്ലയോ, ആ മകളെയും കൂട്ടിയിട്ട് മരുമകളെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടില് ജമാഅത്തായി നിസ്കരിക്കാമല്ലോ. അങ്ങനെ പുരുഷന്മാര് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോ അതേ സ്ത്രീകൾ അതുപോലെ തന്നെ. ഉസ്താദിന്റെ സ്ഥാപനത്തിലേക്ക് രണ്ട് ബക്കറ്റ് കൊടുത്തേക്കുന്നു ഉമ്മമാരെ സഹോദരിമാരെ, അതിൽ ഒന്ന്
ഇവിടുത്തെ സംരംഭത്തിലേക്കാണ്, മറ്റൊന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്കാണ് എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. നിങ്ങളൊക്കെ നല്ല സംഭാവനയിൽ നിക്ഷേപിക്കുക, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൊടുത്തയച്ചോ ഷനസ്ക, എവിടെ സദസ്സിലേക്കാ? ആ ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, അവിടെ കൊടുത്തയച്ചോ, അവിടെ കഴിഞ്ഞോ. ആ എന്നാ മോനെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ല. ആ ബക്കറ്റ് ഇവിടെ വെച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുബഹി ജമാഅത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബഹി നിസ്കാരം ഒരാള് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഫകഅന്നമാ സല്ലല്ലൈല കുല്ലഹു ഫകഅന്നമാ സല്ലല്ലൈല കുല്ലഹു, രാത്രി മുഴുവനും കിടന്നുറങ്ങാതെ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു തരുന്നു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ, രാത്രി മുഴുവനും നിസ്കരിക്കാൻ നമ്മെ കൊണ്ട് കഴിയാതെ വരൂ, പക്ഷേ നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ എല്ലാ ദിവസവും പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല, പള്ളിയിലേക്ക് വരാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അത് നേരത്തെ ഞാനത് പറഞ്ഞു. ഇനി പള്ളിയിലേക്ക് വരുന്നില്ല എന്ന് കണ്ടാലും, പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല കണ്ടാലും, പ്രിയപ്പെട്ട പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാര് വീട്ടിലില്ലയോ? ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആ ഭാര്യനെക്കു ആ ഭാര്യനെ പിന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ ഇമാമായി നിന്ന് നിസ്കരിച്ചുകൂടെ? നിങ്ങളുടെ കുട്ടികളെ മഹമൂമികളാക്കിയിട്ട് നിസ്കരിച്ചുകൂടെ? അങ്ങനെ ഒരാൾ സുബഹി നിസ്കാരം വീട്ടിലോ പള്ളിയിലോ, പള്ളിയിലാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്, വീട്ടിലാണെങ്കിൽ അത്ര ഉത്തമമില്ല എന്നേ ഉള്ളൂ. പക്ഷേ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും സുബഹി ജമാഅത്ത് നിങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രാത്രി മുഴുവനും എണീറ്റ് നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലമുണ്ട് കേട്ടോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. ഇനി ഒരു കാര്യം, എന്താ കാര്യം? ഇപ്പൊ സുബഹി നിസ്കരിച്ചാലുള്ള മഹത്വവും നിസ്കരിച്ചതിന്റെ മഹത്വവും ജമാഅത്തിന് പോയവർക്കുള്ള മഹത്വം. ഇനി വേറൊരു ടീമുണ്ടല്ലോ, ആരാ ടീം? സുബഹി വാങ്ക് വിളിച്ചാലും വാങ്കല്ല എന്ത് വിളിച്ചാലും ഇവൻ അതിനൊന്നും കിട്ടൂല, അങ്ങനത്തെ ചില ആളുകളുണ്ട് അല്ലേ. എന്നിട്ട് 10 മണിക്ക് എണീറ്റ് ബ്രഷ് ചെയ്യുന്ന എത്ര ആളുകളാ ഓന്നും പറഞ്ഞിട്ട് 10 മണിക്ക് അവൻ എണീറ്റാ. സുബഹാന ചെല്ല ചെല്ലാ. ഞാനൊരു സ്ഥലത്ത് വാദിന് പോയി, ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകാറുണ്ടല്ലോ. ഇപ്പൊ ഇന്നത്തെ വാള് കഴിഞ്ഞിട്ട് നാളെ രാത്രി എനിക്ക് കാസർഗോഡ് ജില്ലയിൽ ഇച്ചിലങ്കോട് മാലിക്കുദ്ദീനാർ പച്ചമ്പള എന്ന സ്ഥലത്താണ് വാള്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ, ഞാനൊരു സ്ഥലത്ത് വേദന പോയി, സദസ്സിൽ ഇങ്ങനെ ചോദിച്ചു, സുബഹി ഇവിടെ സുബഹി ബാങ്ക് എത്ര മണിക്കാന്ന് ചോദിച്ചു. അപ്പൊ ഒരു ചങ്ങായി ഒരു തണ്ടയുള്ള ഒരു ചെറുപ്പക്കാരൻ എണീറ്റ് നിന്ന് പറയാ, ഉസ്താദ് 8 മണിക്കാണ്. അപ്പൊ എന്താ കാര്യം? ഇവൻ നിസ്കരിക്കുന്നത് 8 മണിക്കാ, വിഷയം അതാണ്. പള്ളിയിലെ ബാങ്ക് 8 മണിക്കല്ല, ഇവൻ നിസ്കരിക്കുന്നത് 8 മണിക്കാണ്, അതാ കുറപ്പ്. അങ്ങനാകാൻ പാടില്ല ചെറുപ്പക്കാരെ. ചില ഉമ്മമാർക്കുമുണ്ട് ഈ സ്വഭാവം, സുബഹി നിസ്കാരത്തിന്റെ സമയമാകുമ്പോ കിടന്നുറങ്ങുകയാണ്, സുബഹി നിസ്കാരത്തിന്റെ സമയമാകുമ്പോ കിടന്നുറങ്ങുകയാണ്, എന്നിട്ട് നിസ്കരിക്കാൻ ഉണരാതെ ആ നിസ്കാരം പിന്തിപ്പിക്കുകയാണ്, ഖളാ ചെയ്യുകയാണ്. എന്നാല് കേൾക്കുന്നുണ്ടോ ആരെല്ലാമാണ് കൃത്യസമയത്ത് സുബഹിക്ക് എണീറ്റ് നിസ്കരിക്കാത്തവർ? ആരെല്ലാമാണ് കൃത്യസമയത്ത് സുബഹിക്ക് എണീറ്റ് നിസ്കരിക്കാത്തവർ? അവരെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ചെറുപ്പക്കാരനെ കാണിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ നാമ ലൈലതൻ ഹത്താ അസ്ബഹ നാമ അൻ സ്വലാത്തി സുബ്ഹി. ഒരു ചെറുപ്പക്കാരനെ സ്വഹാബത്ത് കാണിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ യാ റസൂലല്ലാഹ് ഈ കാണുന്ന ചെറുപ്പക്കാരൻ ആരാണെന്നറിയുമോ നബിയേ? ഈ കാണുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ നബിയേ? സുബഹി സമയത്ത് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മനുഷ്യനാ ഇവനാണ്, സുബഹി സമയത്ത് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മനുഷ്യൻ. ആ ചെറുപ്പക്കാരനെ മുന്നിൽ കൊണ്ടുവന്ന് ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, സുബഹിയുടെ നേരത്ത് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരുണ്ടോ? എന്റെ സംസാരം കേൾക്കുന്നവർക്കിടയിൽ അത്തരക്കാരില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒന്നും കൂടി വിശാലമായി ചിന്തിച്ചുകൊണ്ട് ഞാൻ പറയുകയാ, എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ
നിൽക്കുന്നവരുണ്ടോ? സമയത്ത് തൊട്ട് സുബഹി നിസ്കാരം പിന്തിപ്പിച്ച് നിസ്കരിക്കുന്നവരുണ്ടോ? ഹബീബായ തങ്ങളെ മുന്നിൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു ചെറുപ്പക്കാരനെ മുന്നിൽ കൊണ്ടുവന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ ഹബീബായ തങ്ങള് ആ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നൈഹി. ആ ചെറുപ്പക്കാരനെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനൊരു ഐഡന്റിറ്റി കൊടുത്തു, അവനൊരു സ്ഥാനം കൊടുത്തു. എന്താ സ്ഥാനം? നല്ല സ്ഥാനമൊന്നുമല്ല. ദാക റജുലുൻ, ഓനൊരു ചങ്ങാതിയാ, ഒരു ചെറുപ്പക്കാരന്, ബാല ശൈത്വാനു ഫീ ഉദ്നൈഹി, അവന്റെ രണ്ട് ചെവികളിലും പിശാജ് മൂത്രിച്ചിരിക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി. നിങ്ങളൊന്ന് നോക്ക്, അവ പിശാജ് ചെവിയിൽ പോയി മൂത്രിച്ച മനുഷ്യനാണെങ്കിൽ പിന്നെ അവന്റെ അടുത്തുകൂടെ നിൽക്കാൻ പറ്റോ? നിൽക്കാൻ പറ്റോ? അവന്റെ വർക്കത്തുണ്ടാവോ? ഉണ്ടാവൂല. മുത്തനബിതങ്ങൾ പറയാ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഫജ്ർ നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കാതെ പിന്തിപ്പിക്കുന്ന ഉമ്മമാരുണ്ടോ, സഹോദരിമാരുണ്ടോ, പ്രായമുള്ളവരുണ്ടോ, യുവാക്കളുണ്ടോ, എന്ത് കാരണം വെച്ചിട്ടാണെങ്കിലും മുത്തനബിതങ്ങൾ കൊടുത്തൊരു മറുപടിയാ, ദാക റജുലുൻ, അതൊരു ചങ്ങാതിയാണ്, ബാല ശൈത്വാനു ഫീ ഉദ്നൈഹി, അവന്റെ രണ്ട് ചെവികളിലും, ഒറ്റ ചെവിയിലല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, രണ്ട് ചെവിയും ശൈത്താൻ വിട്ടിട്ടില്ല, രണ്ട് ചെവികളിലൂടെയും പിശാജ് മൂത്രിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നൗഫൽ സഖാഫി കണസയല്ല, നബി മുഹമ്മദ് റസൂലുള്ളാഹി. മുത്തനബിതങ്ങൾ പറയാ, ആ മനുഷ്യനെ പിന്നെ എന്തിനാ കിട്ട? പിന്നെ അവന്റെ കൂടെ നടക്കാൻ പറ്റോ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. പിശാജ് ഒരുത്തന്റെ രണ്ട് ചെവികളിൽ അങ്ങ് മൂത്രിച്ചാൽ വല്ലാത്തൊരു അപകടമാണ്. സുബഹി സമയത്ത് കൃത്യമായും നിസ്കരിക്കാത്തവനെ കുറിച്ച് മുത്തനബിതങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഇനി രണ്ടാമത്തൊരു കാര്യം പറയട്ടെ. എല്ലാവരും പറയുന്നു, ഉസ്താദേ ജീവിതത്തിൽ ബർക്കത്ത് വേണം. ഓരോ വാലിന്റെ സദസ്സുകളിൽ എത്രയാളുകളാ കൈകളിൽ വാലിന്റെ സമാപനത്തിൽ വെച്ചിട്ട് സംഭാവനകൾ ചോദിച്ച് ദുആ ചെയ്യുമ്പോ സംഖ്യകൾ കൊണ്ടുവന്ന് കയ്യില് വന്നിട്ട് ഉസ്താദേ മക്കളെ ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്ന എത്രയാളുകളോ, സ്വന്തം ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്ന എത്ര പേരോ, ബിസിനസ്സുകളിലും ജോലികളിലും ജോബുകളിലും എല്ലാത്തിലും അതേ ബർക്കത്ത് കിട്ടണമെന്ന് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുന്ന പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഫജ്ർ നിസ്കരിക്കാത്ത മനുഷ്യനാണോ, കൃത്യസമയത്ത് സുബഹി നിസ്കരിക്കാത്ത മനുഷ്യനാണോ, ആ സുബഹിയുടെ നിസ്കാര സമയത്ത് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മനുഷ്യനാണോ, വാലിന്റെ സദസ്സിന് സംഭാവന തന്നിട്ട് കാര്യമില്ല, വാലിന്റെ മജ്ലിസിന് സംഭാവന തന്നിട്ട് മുഅ്മിനീങ്ങൾ ആമീൻ പ്രതീക്ഷിപ്പിച്ച് ദുആ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ സംഭാവന തരണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ നിസ്കാരം കൂടി കൈവിടാൻ പാടില്ല. ജീവിതത്തിൽ വർക്കത്ത് കിട്ടാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കാണാം. ഫജ്ർ നിസ്കാരത്തെ രാത്രി സമയത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യൻ ഇപ്പൊ ഈ വാലും കഴിഞ്ഞ് പോയി എല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങുമ്പോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഖുദു ശൈത്താനു അലാ ഖാഫിയത്തി റാസി അഹ്ലിക്കു ഇദാ ഹുവ നാമ സലാസ ഉഖദീൻ. ഒരാള് രാത്രി സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങുമ്പോ അയാളുടെ അടുത്തേക്ക് പിശാജ് വന്നിട്ട് മൂന്ന് കെട്ട് അയാളുടെ തലയുടെ മൂർദാവിന്റെ ഭാഗത്ത് ആ പിശാജ് മൂന്ന് കെട്ട് കെട്ടുമെന്ന് നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തലയുടെ മൂർദാവിന്റെ ഭാഗത്ത് വന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോ നിങ്ങൾ അതാ കിടന്നുറങ്ങുമ്പോ പിശാജ് നിങ്ങളുടെ അടുത്ത് വന്ന് തലയുടെ മൂർദാവിൽ മൂന്ന് കെട്ട് കെട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യദ്രിബു അലാ കുല്ലി ഉഖദതിൻ അലൈക ലൈലും തവീൽ. ആ ഓരോ കെട്ട് കെട്ടുമ്പോ കെട്ടുകെട്ടുമ്പോഴും പിശാജ് പറയുന്നൊരു വാക്കുണ്ട്, അലൈക്കലയിലും നിന്റെ മേലും നീണ്ട രാത്രിയുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നിനക്ക് ഫജ്ർ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ഉണരാനുള്ളൊരു സംവിധാനം ഇല്ലാതാകട്ടെ, നീണ്ട രാത്രി ഉണ്ടാകട്ടെ, ഒരു നീണ്ട ഉറക്കുണ്ടാകട്ടെ, ഫജ്റിന്റെ നേരത്ത് എണീറ്റ് നീ നിസ്കരിക്കണ്ട, സുബഹിന്റെ നേരത്ത് എണീറ്റ് നീ നിസ്കരിക്കണ്ട. കാരണം ഒരു മുസ്ലിമായ മനുഷ്യൻ സുബഹിയുടെ സമയത്ത് എണീറ്റ് നിസ്കരിച്ചാലോ അത് ശൈത്വാനിനെ തോൽപ്പിക്കലാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാരാണ് രണ്ടാളികളാണ്, ഈമാനുള്ള മനുഷ്യരെ കേട്ടോളൂ, രണ്ടാളികളാണ് ഒരു
മോമിനായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ ആരാണ് ആ രണ്ട് പേരെന്നറിയുമോ? വഖാലിഫിൻ നഫ്സവ ശൈത്താന വസീഹിമ വഇന്നഹുമ മഹല കന്നസുഹ ഫതഹിമി. ഒന്ന് പിശാചാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു, മറ്റൊന്ന് നിങ്ങളുടെ ശത്രു ആരാണ്? വഖാലിഫിൻ നഫ്സ. ആ പിശാചിനേക്കാളും നിങ്ങളിലുള്ള ശത്രുവാണ് നിങ്ങളുടെ ഒന്നാമത്തെ ശത്രു. പിശാച് നിങ്ങളുടെ പുറത്തുള്ളവനാണ്, അവനല്ല നിങ്ങൾ ഒന്നാമത്തെ ശത്രു. അവൻ നിങ്ങളുടെ ശത്രുവാണെന്നതിൽ സംശയമില്ല. പക്ഷേ നിങ്ങളുടെ പുറത്തുള്ളവനേക്കാളും നിങ്ങളുടെ ഒന്നാമത്തെ ശത്രു നിങ്ങളെ കൂടെ നടക്കുന്നവനാണ് കേട്ടോ. അത് കണ്ടറിയേണ്ടവർ കണ്ടറിയണം കേട്ടോ. വഖാലിഫിൻ നഫ്സ. ഒന്നാമത്തെ ശത്രു ആരാ? പിശാച് പിന്നെ ഒന്നാമത്തെ ശത്രു. വഖാലിഫിൻ നഫ്സ, കൂടെ നടക്ക, എപ്പോഴും കൂടെ ഉണ്ടാവും. ടോയ്ലറ്റിൽ പോകുമ്പോൾ കൂടെ ഉണ്ടാവും, കിടന്നുറങ്ങുന്ന സമയത്ത് കൂടെ ഉണ്ടാവും, കെട്ടിയടത്ത് കിടന്നുറങ്ങുമ്പോ മൂപ്പർ ഉണ്ടാവും. വേണ്ട വെച്ചൊരു കാര്യമില്ല. വഖാലിഫിൻ നഫ്സ, നിങ്ങളുടെ ദേഹേച്ഛ, നിങ്ങളുടെ ശരീരത്തിന്റെ താല്പര്യം, അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ശത്രു. പലപ്പോഴും അതാണ് നിങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്നത്. കണ്ടറിയണം, കൂടെയുള്ള ശത്രുവിനെ കണ്ടറിയണം. നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞു വന്നത് ഈ മൂന്ന് കെട്ടുകൾ അങ്ങ് കെട്ടിയിട്ട് ഓരോ കെട്ടും കെട്ടുമ്പോ ആ ശൈത്താൻ പറയുകയാണ്, അലൈക്കലയിലും നിനക്കൊരു നീണ്ട രാത്രി അനുഭവപ്പെടട്ടെ, ഒരു നീണ്ട രാത്രി അനുഭവപ്പെടട്ടെ. ആ മൂന്ന് കെട്ടുകളെ പൊട്ടിക്കാതെ, ആ മൂന്ന് കെട്ടുകളെ പൊട്ടിക്കാതെ ഓ ഉമ്മമാരെ നിങ്ങളെ ജീവിതത്തിൽ മറക്കത്തില്ല. പ്രിയപ്പെട്ട കച്ചവടക്കാരെ നിങ്ങളെ ജീവിതത്തിൽ മറക്കത്തില്ല. പ്രിയപ്പെട്ട ജോലിക്ക് പോകുന്നവരെ നിങ്ങളെ ജീവിതത്തിൽ മറക്കത്തില്ല. കച്ചവടത്തിന് പോകുന്നത് ഈ മൂന്ന് കെട്ടുമായിട്ടാ, പിന്നെ എങ്ങനെയാ പോവാ? സുബാന ജല്ല ജലാലു. വീട്ടിന്റെ ഉള്ളിൽ നോക്കിയാൽ ആ മൂലയിൽ ഒരു കുപ്പിയുണ്ട്, ഈ മൂലയിൽ ഒരു കുപ്പിയുണ്ട്, ഇപ്പുറത്ത് മൂല ഒരു കുപ്പിയുണ്ട്, ഇപ്പുറത്ത് മൂല നാല് മൂലയിൽ കുപ്പിയുണ്ട്, ഇനി അഞ്ചാമത്തെ ഒരു മൂലയുണ്ടെങ്കിൽ അവിടെയും വെക്കും ഒരു കുപ്പി. സുബാന ജല്ല ജലാലു. ഒരു ജങ്ങായി നമ്മളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഭാര്യനെ തൊലാക്ക് ചൊല്ലിയിട്ട് നമ്മളെ അടുത്ത് വന്നു. ഭാര്യനെ അങ്ങനെയാണല്ലോ, തൊലാക്ക് ചൊല്ലിയിട്ടാ വരാ. തൊലാക്ക് ചൊല്ലുന്നതിന് മുമ്പ് ചോദിക്കൂല, ഞാൻ ചെല്ലണോ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ മരുന്ന് കൊടുക്കാലോ. ഇത് അതേ സമയത്ത് ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുത്തെല്ലാം ശരിയാവും. അതേ സമയത്ത് ഇത് ചൊല്ലിയിട്ടാ ഇങ്ങോട്ട് വരിക. ഒരു ജങ്ങായി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്റെ വൈഫിനെ മൂന്ന് തൊലാക്കും ചൊല്ലി. ഓ നന്നായല്ലോ, എന്നാ പിന്നെ വേർ പിരിഞ്ഞല്ലോ, പിന്നെ ഒരു പേടിയില്ലല്ലോ. അപ്പോഴേ ഇവൻ പറയാ, അല്ലേ ഉസ്താദേ ഇപ്പൊ എനിക്ക് അവള് വേണം ഉസ്താദേ എന്നാ. അതാണ് വിഷയം. മൂന്നും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത് വന്നിട്ടാ ഇവന്റെ ചോദ്യം, എനിക്ക് ഓളെ ഒന്ന് വീണ്ടും വേണം, ആവശ്യമുണ്ട്. കാരണം തരിയോ, തൊലാക്ക് ചൊല്ലിയതിന് ശേഷമാണ് ഈ പെണ്ണിന്റെ മഹത്വം ഇവന് മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ എപ്പോഴും എന്റെ വേദത്തിൽ പറയാറുണ്ട്. ഈ ചില ഭർത്താക്കന്മാരുണ്ട്, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഇപ്പൊ അതിലെ കടക്കുന്നില്ല. കുടുംബജീവിതത്തെ കുറിച്ച് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോ വിശദമായി ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ആ ഭാഗത്തേക്ക് സ്പർശിക്കാത്തത് തന്നെ. അപ്പോ ചില ഭർത്താക്കന്മാർക്കൊരു സ്വഭാവം ഉണ്ട്, ഭാര്യമാരെ കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അത്ര വലിയ ഹാപ്പി വേറല്ല. കരയിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞ് കരയിപ്പിക്കുക, വെറുതെ കരയിപ്പിക്കുക. ചിലപ്പോ സുബാന ജല്ല ജലാലുഹു കറി കറി മനസ്സിലായോ? കറി നല്ല കരിയല്ല, കറിയാണ് സാൽന. ആ സാൽനയിൽ കറിയിലെങ്കാലും ഒരൽപ്പം എരുവങ്ങ് കൂടി പോയാൽ മതി, സുബഹാന ജല്ല ജലാലു ഇവനങ്ങ് തുടങ്ങും. പിന്നെ ഡിക്ഷണറിയിലും കിട്ടൂല അതിന്റെ മീനിങ്, അത്രയും പുലിച്ച തെരിയാ ഇവൻ പറയാ. ആ അങ്ങനെ ചില അങ്ങനത്തെ ചില പദങ്ങളുണ്ട്, നാടൻ പദങ്ങൾ. ആ പദത്തിന്റെ മായന നോക്കിയാൽ, ഡിക്ഷണറി നോക്കിയ ഏത് ഡിക്ഷണറി നോക്കിയാലും ഏത് നിഘണ്ടു നോക്കിയാലും കാണത്തില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ അങ്ങനത്തെ ചില പദങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. അതാണ് അതിന്റെ ഇസ്തിലാഹിന്റെ ആളുകൾ പഠിച്ച റബ്ബിനറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ കരയിപ്പിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ നിക്കാഹിന്റെ സദസ്സിൽ, ഇവിടെ അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയല്ലേ അല്ലേ? നിക്കാഹിന്റെ സദസ്സിൽ എന്താ ചെയ്യാ? ആദ്യം ഖുതുബ ഓതും അല്ലേ? ഖുതുബ ഓതിയതിനു ശേഷം പിന്നെ പള്ളിയിലത്തെ ഉസ്താദ് അല്ലെങ്കിൽ കാദിയാർ പാപ്പ ഈ പെണ്ണിന്റെ, പുതിയ പെണ്ണിന്റെ ഉപ്പാന്റെ കയ്യും പിടിക്കുന്നു, ഈ പുതിയാപ്പിളാന്റെ കയ്യും പിടിക്കുന്നു. എന്നിട്ട് ആദ്യം ഒരു അറബി ചൊല്ലിക്കൊടുക്കുന്നു, അതിന്റെ മലയാളം പറയില്ല. അതാണ് എല്ലാറ്റിന്റെ അബദ്ധം. എനിക്കൊരു അഭിപ്രായം ഉണ്ട്, അതിന്റെ മലയാളം കൂടി ചൊല്ലിക്കൊടുക്കണം, എന്നാ പിന്നെ കുറച്ചൊക്കെ ഇതിന് പറയാറാവും. അതിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഉസബ്ബിജുക്ക ഉസബ്ബിജുക്ക
അലാമ അമറല്ലാഹു തആല അലാമ അമറല്ലാഹു തആല ബിഹിമിൻ ഇംസാകിം ബിമാഅറൂഫിൻ ബിഹിമിൻ ഇംസാകിം ബിമാഅറൂഫിൻ ഔ തസ്രീഹിം ബിഇഹ്സാൻ ഔ തസ്രീഹിം ബിഇഹ്സാൻ ആ അത് കഴിഞ്ഞിട്ട് അടുത്തത് സൗവജതുക സൗവജതുക വാങ്കഹതുക വാങ്കഹതുക ബിന്തി ബിന്തി ഡാഷ് 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 എന്ന് പറഞ്ഞത് പേരില്ലാത്തതുകൊണ്ടല്ല ബോറർക്ക് താല്പര്യമുള്ള പേരങ്ങ് വെച്ചു കൊടുത്താൽ മതി ഡാഷ് ഡാഷ് ബിഹാദൽ ഹലി ബിഹാദൽ ഹലി മിനസ് ദഹബി മഹറ മഹറ എന്നിട്ട് ഇവനോട് പറയാണ് ഇപ്പൊ ഒരു ടീം ഇറങ്ങിയിരിക്ക അവർക്ക് പിന്നെ കബിൽ തുമിൻക എന്നില്ല യെസ് യെസ് എന്നാണ് അത്ര പറഞ്ഞാൽ മതി ഇപ്പൊ ഞാനൊന്നും വായിച്ചതാ അങ്ങനൊന്നും പറയണമെന്നില്ല കബിൽ തുമിൻക എന്നൊന്നും പറയണ്ട അതിന് വെറുതെ സമയം കളയണ്ട അവിടുന്ന് ഇങ്ങനെ പള്ളിത്തെ മൊയിലാരിങ്ങനെ പറഞ്ഞു സൗജ് തുക്ക യെസ് യെസ് അങ്കണ തുക്ക യെസ് യെസ് അപ്പൊ ഇവിടുന്ന് റലീത്ത് പിന്നെ കബിൽ തുമിൻക ഓക്കെ ഓക്കെ പ്രശ്നമൊന്നുമില്ല എന്തു ഓക്കെ എന്തു യെസ് അങ്ങനെ അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ നിങ്ങളൊന്ന് ആമീൻ പറഞ്ഞ് ഞാൻ നന്നായാൽ ഞാൻ അതിന് പോകുന്നതും തന്നെ മോമിനികൾ ആമീന്റെ വർക്കത്തോണ്ട് ഞാനൊന്ന് നന്നായി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ നന്നായി നിങ്ങൾക്ക് എന്താ വിഷമം എന്റെ ഉമ്മാക്കല്ലേ ഹൈർ അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട് അപ്പൊ അതിന്റെ മലയാളം പറഞ്ഞു കൊടുക്കും എന്റെ മകൾ ഡാഷ് എന്നവളെ ഈ കാണുന്ന മഹരന്റെ പകരമായി ഈ കാണുന്ന മഹരന്റെ പകരമായി നിങ്ങൾക്ക് ഞാൻ ഇനയാക്കി തന്നു കുളത്തി തന്നു അങ്ങനെ ആക്കി തന്നു ഇങ്ങനെ ചെയ്തു തന്നു കെട്ടിച്ചു തന്നു എങ്ങനെല്ലാം ചെയ്യാനുണ്ടോ എല്ലാം ചെയ്തു കൊടുത്തിട്ടായി ഇതൊന്നും ബാക്കിയില്ല ആ ആ ചെയ്തു കൊടുത്തതിനാണ് ഇച്ചങ്ങായി പൊട്ടിക്കണത് കേട്ടോ അത് വിഷയം വരെ കൊളുത്തിയിട്ടും കൂട്ടിയിട്ടും ഇണയാക്കിയിട്ടും ഇണയാക്കെ എന്തെല്ലാം ചെയ്തു കൊടുത്തതിനാണ് കെട്ടിക്കണം ഞാൻ പറഞ്ഞു തന്നത് അപ്പോ സുബ്ഹാന ജല്ല ജലാലു അതിന്റെ മലയാളം പറഞ്ഞു കൊടുക്കുന്നു അതേ സമയത്ത് അതിന്റെ മലയാളം കൂടി ഒന്ന് കൊടുത്താൽ ഏകദേശം ഭർത്താക്കന്മാർ ഭാര്യമാരെ അടിക്കുന്നത് നിർത്തും എന്തറിയോ ഒരു വാർണിംഗ് ആ ഡേഞ്ചറസ് ക്വാഷൻ തുടക്കത്തിൽ പെണ്ണിന്റെ ഉപ്പ പുതിയാപ്പനോട് പറയാ പിന്നെ ഞാൻ എന്റെ മകളെ നിനക്ക് കെട്ടിച്ചേരാണ് അതൊക്കെ ശരിയെന്നെ എന്റെ ചേലും മോകം ഒക്കെ കണ്ടിട്ട് നല്ലവണ്ണം കരുതിയിട്ടാ കെട്ടിച്ചേരുന്നത് പിന്നെ രണ്ട് കാര്യം നിന്നോട് പറയാനുണ്ട് വളരെ ഗൗരവത്തിലാ അതിന്റെ മലയാളം പറയാറില്ല അതുകൊണ്ട് ആർക്കും തിരിയാറില്ല ഓ ഇങ്ങനെ കരുതി ഇതെന്താ ഇങ്ങനെ ഒരുപാട് ഡയലോഗ് ആയിരിക്കും എന്ന് കരുതിട്ട അപ്പൊ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്ക എന്താ പറഞ്ഞു കൊടുക്കണേ ഒന്നിരിക്കലും നല്ല മട്ടം പോലെ നല്ല രൂപത്തിൽ നിന്റെ അടുത്ത് നിർത്താൻ പറ്റിയെങ്കിൽ മാത്രം നിർത്തിയാ മതി അല്ലെങ്കിൽ ഗുണഗുണ ഗുണ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കരയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഔ തസ്രീഹിം ബിഇഹ്സാൻ എന്റെ വീട് ഇപ്പോഴും വിശാലാണ് ഞാൻ ഇതുവരെ അവൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു ഇനിയും ഭക്ഷണം കൊടുക്കാൻ ആപതുള്ളവനാണ് അതുകൊണ്ട് നീ ഒന്നും വീട്ടിലൊന്നും നിർത്തേണ്ട ആവശ്യമില്ല ഔ തസ്രീഹിം ബിഇഹ്സാൻ നല്ല മട്ടത്തിൽ തന്നെ പറഞ്ഞേക്ക് ഈ വാർണിംഗ് എന്റെ ഭാര്യന്റെ ഉപ്പ ഓളെ എനിക്ക് കെട്ടിത്തരുമ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ മായനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഞാൻ അറബി പഠിച്ചത് കൊണ്ടാ പക്ഷെ ചിലർക്ക് അത് മനസ്സിലാകാത്തതാകുമ്പോഴാണ് ചെറിയൊരു ഭക്ഷണത്തിൽ എരുവങ്ങ് കൂടുമ്പോ പറയുന്നത് ആർക്കൊക്കെയാ ഇവൾക്ക് മാത്രല്ല ഉപ്പാനെയും ഉപ്പാന്റെ 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 അയ്യാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വാസ്ലൂകുമു മിൻ ഖബ്ലു തിയം ബനായറു വാശാരി മൂസാരി വമന്നാനു ബനയറു എന്നിട്ട് ആരൊക്കെയാ പറയണത് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയ ആശാരി മൂശാരി മന്നാർ പണ്ണാർ എല്ലാം എങ്ങനെ പോവാ എല്ലാരും തെരി പറയാണ് ചങ്ങായി നാണല്ലേ നിങ്ങക്കല്ല അതുപോലെ ഭാര്യമാരെ കരയിപ്പിക്കുന്നവർക്ക് വളരെ മോശാ ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല അപ്പൊ ഒരു ചങ്ങായി പറയാൻ വിഷയം മറക്കണ്ട ഞാൻ മറന്നിട്ടില്ല ഞാൻ അതിലേക്ക് തന്നെ പോവാണ് ഒരു ചങ്ങാതി വന്നിട്ട് പറയാ ഉസ്താദെ മൂന്ന് തൊലാക്കും ചൊല്ലിക്കഴിഞ്ഞു എന്റെ ഭാര്യനെ വേണം എനിക്ക് അവളെ വേണം അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്തിനാടാ മൂന്ന് ചൊല്ലിയത് ഒന്ന് ചൊല്ലിയാ പോരായിരുന്നോ എന്നാ പിന്നെ റജാഴ്ത്തുക്കി ഞാൻ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ പിന്നെ എന്തിനാ മൂന്ന് അപ്പൊ ഈ ചങ്ങായി പറയാ ഉസ്താദേ മൂന്നായത് കൊണ്ട് സലാമത്തായി ഇവളെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങളാണെങ്കിൽ മുന്നൂറുണ്ടെങ്കിൽ മുന്നൂറും ചൊല്ലു അതാ മൂന്നുള്ളത് കൊണ്ടാ ഞാൻ മൂന്ന് ചൊല്ലിയത് മുന്നൂറുണ്ടെങ്കിൽ മുന്നൂറും കൂടി ഞാൻ ചൊല്ലു അങ്ങനെയുണ്ട് അങ്ങനാകാൻ പാടില്ല ഇരിക്കട്ടെ എന്റെ വിഷയം അതല്ല ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ എല്ലായിടത്തും ഇങ്ങനെ കുപ്പി വെക്കാറുണ്ട് അത് വെച്ചത് കൊണ്ട് മാത്രമായില്ല ആ കുപ്പി വെച്ചത് കൊണ്ടൊന്നും കാര്യമില്ല എന്നല്ല മന്ത്രത്തിന് പവറുണ്ട് ഹദീസിലുണ്ട് അസ്മാഇന് പവറുണ്ട് കിതാബുകളിലുണ്ട് ഖുർആൻ കൊണ്ടുള്ള ചികിത്സയുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല സമയമില്ല എന്റെ വിഷയത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്കും കൂടി കടക്കാനുണ്ട് അത് വെച്ചിട്ട്
മാത്രം കാര്യമില്ല, തലയിൽ ശൈത്താൻ കെട്ടിയ മൂന്ന് കെട്ടിവിടെ ഉണ്ടായിട്ട് മറ്റേത് വെച്ചിട്ട് കാര്യമുണ്ടോ? അതിന് നല്ലൊരു പരിഹാരം വേണോ? എന്താ വേണ്ടത്? കച്ചവടത്തിന് പോകുന്ന ആളുകൾ ഈ കെട്ടുകളങ്ങ് പൊട്ടിച്ചിട്ടാ പോകേണ്ടത്. ജോലിക്ക് പോകുന്ന ആളുകൾ ഈ മൂന്ന് കെട്ട് കെട്ട് പൊട്ടിച്ചിട്ടാ പോകേണ്ടത്. ആ മൂന്ന് കെട്ടുകൾ പൊട്ടിക്കല എങ്ങനെയാണ്? ബലിച്ചിട്ട് ഇങ്ങനെ കെട്ടി പൊട്ടിക്കാൻ പറ്റുമോ? അത് ഉമ്മമാർ ജുട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലേ അത് എടുക്കാൻ പറ്റൂ. ജുട്ടു നല്ല വരാം, ജുട്ടു മനസ്സിലായല്ലോ, വിഷയം മനസ്സിലായോ? എന്ത് മനുഷ്യന്മാർ, ഇവരിങ്ങനെ ജുട്ടു എന്ന് പറയുമ്പോ ഇങ്ങനെ ലയിച്ചു പോയിരിക്കുക. എന്ത് മനുഷ്യന്മാരാ, ഒന്നും പറയാൻ പറ്റൂല. അല്ലാ നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാ നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മളാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ശൈത്താന് മൂന്ന് കെട്ട് തലയിൽ കെട്ടിയിരിക്കുന്നു. ആ ഓരോ കെട്ട് കെട്ടുന്ന സമയത്തും ഹബീബായ തങ്ങൾ പറയാണ്, ശൈത്താന് പറയുന്നു, അലൈക്കലൈലും തവീൽ, നീണ്ട രാത്രി ഉണ്ടാകട്ടെ. ആ മൂന്ന് കെട്ട് പൊട്ടിക്കുന്ന രൂപമാണ് നിബിധങ്ങൾ പറയുന്നു. സുബഹിയുടെ സമയത്താകുമ്പോ നീ ഉണർന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ വഇലൈഹിൻ നുഷൂർ. ഇന്നലെ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ പ്രസംഗത്തിൽ. ഉറക്കിൽ നിന്ന് എണീറ്റ് എണീറ്റ് നിൽക്കുമ്പോ ഉണരുമ്പോ ചൊല്ലേണ്ട ദിക്റാണത്, അൽഹംദുലില്ലാഹി അങ്ങനെ ഫജറിന്റെ സമയത്ത് ഉണർന്നിട്ട് ആ ദിക്റങ്ങ് ചൊല്ലിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇൻഹല്ലത്ത് ഉഖദത്ത്, ഒരു കെട്ടം കഴിഞ്ഞു പോയി കിട്ടൂ. ആ ഒരു കെട്ട് അഴിയണമെങ്കിൽ ഉണർന്നിട്ട് അള്ളാന്റെ ദിക്റ് ചൊല്ലണം. ഉസ്താദേ, ഇത് ഈ ദിക്റ് ചൊല്ലാൻ കാണാതെ പഠിക്കണ്ടേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ. ആയിക്കോട്ടെ, അള്ളാ എങ്കിലും ചൊല്ലാൻ കഴിയാത്താറുണ്ട്. ആരാ ഈ സദസ്സിൽ ഉള്ളത്? അള്ളാന്ന് പറയാൻ കഴിയാത്തവർ ആരാ ഉള്ളത്? ആരുമില്ല. അപ്പൊ എണീറ്റ ഉടനെ അള്ളാ അള്ളാന്റെ പേരങ്ങ് പറയുമ്പോഴേ ഒരു കെട്ടം കഴിഞ്ഞു പോയി, ഇനി രണ്ട് കെട്ടുകളാണ് ബാക്കിയുള്ളത്. ആരൻ അള്ളാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഇങ്ങനെ കിടന്നുറങ്ങാ പറ്റൂല. അപ്പൊ വീണ്ടും വീണ്ടും മൂന്നാമത്തത് എക്സ്ട്രാ കൂടാണ്, അപ്പൊ പറ്റൂല. ഇനി രണ്ട് കെട്ടും കൂടി അഴിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എണീറ്റ് അള്ളാനെ അങ്ങ് ഓർത്താൽ ഒരു കെട്ടം കഴിഞ്ഞു പോയി, ഇനി രണ്ടാമത്തെ കെട്ടടിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഇൻ തവല്ലാ ഇൻ ഹല്ലതുൽ ഖദാ, വേഗം അങ്ങ് പോയി ഉളു എടുത്താൽ. രണ്ടാമത്തെ കെട്ടഴിഞ്ഞു പോകാനുള്ള ഒരു വഴിയാണ്, വേഗം പോയി ഉളു എടുത്താൽ രണ്ടാമത്തെ കെട്ടഴിഞ്ഞു പോവുകയാണ്. രണ്ടാമത്തെ കെട്ടം കഴിഞ്ഞു, പോയി അങ്ങ് ഉളു എടുക്കുകയാണ്. ഉളു എടുക്കാൻ നിൽക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഓ ഭയങ്കര തണുപ്പാ, കറണ്ട് ആണെങ്കിൽ കറണ്ടും ഇല്ല, അല്ലെങ്കിൽ ഹീറ്റർ ഇടായിരുന്നു, ഗീസർ ഇടായിരുന്നു, സോളർ ആണെങ്കിലും ഉപ്പാച്ചി സോളർ വെച്ചിട്ടുമില്ല, ഭയങ്കര തണുപ്പ്, എന്താ ചെയ്യാ? ഏതായാലും ഒരു കെട്ട് പൊട്ടിച്ചിട്ടാ ഇവൻ ഇങ്ങനെ ഉതു എടുക്കാൻ വന്നത്. അപ്പോഴാ തോന്ന, വേണ്ട വേണ്ട, ഇങ്ങനെ ടോയ്ലറ്റെല്ലാം കുറച്ച് ഇങ്ങനെ പൈപ്പെല്ലാം ഇങ്ങനെ തുറന്നു വെച്ച് ശബ്ദമെല്ലാം ഇങ്ങനെ ബക്കറ്റിൽ ശബ്ദമെല്ലാം കാണിക്കുക, കേൾപ്പിച്ചു, ആർക്കാ കേൾപ്പിക്കണത്? ഉമ്മാക്ക് കേൾപ്പിക്ക, കാരണം ഞാൻ ഉതു എടുത്തു എന്ന് കരുതാൻ വേണ്ടിട്ട്. പോകുമ്പോ എന്നെ തോർത്ത് അങ്ങോട്ട് കൊണ്ടിരിക്കുക, അത് കൊണ്ടുപോയിരിക്കുക. എന്താ കാരണം? അങ്ങനെ തുടച്ചിട്ടെല്ലാം വരാ, വെറുതെ തുടക്കാനൊന്നും ഇല്ല, അതിന് ഉതു തന്നെ എടുത്തിട്ടില്ലല്ലോ. പക്ഷെ ഉമ്മാനെ ധരിപ്പിക്കുകയാണ്, ഞാൻ അങ്ങനെ നിസ്കരിച്ചു. അല്ലെ കുട്ടിയാളെ, അങ്ങനെ ഉണ്ട്. നിങ്ങളല്ലോട്ടോ, നിങ്ങൾ നല്ലവരാ, എന്നെ പോലത്തെ ചില ആൾ ഞാൻ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു തന്നത് അള്ള കാണുന്നുണ്ട്, ശൈത്താനകഥ അറിയാലോ, അള്ള കാണുന്നുണ്ടല്ലോ, റബ്ബ് കാണുന്നുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങൾ പോയിട്ട് വുദു എടുത്താ രണ്ടാമത്തെ കെട്ടം കഴിഞ്ഞു പോവുകയാണ്, ഇനി മൂന്നാമത്തെ ഒറ്റക്കെട്ട് ബാക്കിയുണ്ട്. തലയുടെ മൂർധാവിൽ ശൈത്താന് കെട്ടിയ മൂന്ന് കെട്ടുകളുടെ കൂട്ടത്തിൽ ഒരു കെട്ട് ബാക്കിയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഫൈൻ സല്ലാ, എണീറ്റ് ദിക്റ് ചൊല്ലിയാൽ ഒരു ഘട്ടം പോയി, രണ്ടാമതായി വുദു എടുത്താൽ രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ കെട്ടടിയാനുള്ള ഒരു നല്ല വഴിയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇൻ സല്ലാ, ഇവനങ്ങ് വന്ന് നിസ്കരിച്ചാലോ, നിസ്കരിച്ചാൽ ഇൻ ഹല്ലത്ത് ഉഖദഹു കുല്ലുഹാ, അവന്റെ എല്ലാ കെട്ടും അഴിഞ്ഞു പോയി കേട്ടോ. ആ മൂന്ന് കെട്ടും അഴി
കഴിഞ്ഞിട്ടാണ് ഇവൻ പുറത്തു വരുന്നത്. ആ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇവൻ കച്ചവടത്തിന് പോകുന്നത്, ഇവൻ ജോലിക്ക് പോകുന്നത്. ഉമ്മമാരെ, അങ്ങനെയാണ് നിങ്ങളെ വീട്ടിലെ ജോലി ചെയ്യുന്നത്, നിങ്ങളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅസ്ബഹ നശീതാ, അന്നത്തെ ദിവസം ഇവന്റെ വല്ലാത്ത ആവേശമാണ് കേട്ടോ, അന്നത്തെ ദിവസം ഇവന്റെ വല്ലാത്ത ഉന്മേഷമാണ് കേട്ടോ. കാരണം പിശാച് തലയുടെ മൂർധാവിൽ കെട്ടിയ മൂന്ന് കെട്ടും മഴിച്ചിരിക്കുകയാണ്. അന്നത്തെ ദിവസം മനസ്സിന് വല്ലാത്ത സമാധാനമാണ് കേട്ടോ. എന്നിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇവൻ അങ്ങനെ കെട്ട് മൂന്നഴിക്ക, ഇവൻക്ക് ഇവൻ സുബ്ഹാന ജല്ല ജലാലു ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ ഓരോരുത്തന്റെ തലന്റെ മൂർധാവൽ ഇനി കെട്ട് കെട്ടാൻ ബാക്കിണ്ടാവൂല. സമയ സ്ഥലം അത്രയും കെട്ടിയിരിക്കില്ല. ഒരു ദിവസം മൂന്ന് കെട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മാസം വരെ സുബഹി എണീറ്റ് കൃത്യം നിസ്കരിക്കാത്ത എത്ര കള്ളന്മാരാ ഉള്ളത്, നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അവന്റെ തലയിലെ മൂർധാവിൽ ഇനി എവിടെ സ്ഥലം കെട്ടാന്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ സുബഹിക്ക് കൃത്യം എണീറ്റ് നിസ്കരിക്കാത്തവനാണോ? എന്നാൽ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ല, അവനെന്ന് നല്ല മനസ്സുള്ളവനല്ല, അവനെന്ന് മടിയനാണ്. അന്നത്തെ ആ ദിവസം അവനെ മടിയാണ്, അവനെന്ന് മടിയനാണ്. അവനൊരു ആവേശമില്ല, അവനൊരു ആവേശ കമ്മിറ്റിക്കാരനല്ല, അവനൊരു ഉന്മേഷക്കാരനല്ല, അവനെന്ന് അലസനായി മാറുകയാണ്, അവൻ മടിയനായി മാറുകയാണ്. കാരണം അവന്റെ തലയിലെ മൂർധാവിൽ പിശാജ് മൂന്ന് കെട്ടുകെട്ടിയത് ബാക്കിയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ട് കാര്യം അല്ലേ, രണ്ട് കാര്യം. സുബഹി നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കാത്തവർക്കുള്ള രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഒന്ന് പറഞ്ഞത് ഇപ്പൊ മൂന്ന് കെട്ട് കെട്ടൂന്ന. രണ്ടാമതായി പറഞ്ഞത് ശൈത്താൻ അവന്റെ രണ്ട് ചെവിയിലും മൂത്രിക്കുന്നു എന്നാണ്. എന്റെ സമയം ചുരുങ്ങി വരുന്നു, കൃത്യം 10 മണിക്ക് ഞാൻ എന്റെ സംസാരം നിർത്തും. മൂന്നാമത്തെ കാര്യം, കൃത്യം നിസ്കരിക്കാത്തവന്റെ മൂന്നാമത്തെ കാര്യം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബഹി കൃത്യമായും നിസ്കരിക്കാത്തവന്റെ മൂന്നാമത്തെ കാര്യം, ഹബീബാണ് തങ്ങൾ പറയുന്നു, ഞാൻ മിഅ്റാജിന് പോയപ്പോ എനിക്ക് നരകം കാണിക്കപ്പെടുകയാണ്. ആ നരകത്തിൽ ചില ആളുകൾ വൈവിധ്യമാർന്ന രൂപത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് കാണുകയാണ്. ആ നരകത്തിൽ ഒരു വിഭാഗം പുരുഷന്മാരെയും ഒരു വിഭാഗം സ്ത്രീകളെയും അതിദാരുണമായ നിലയ്ക്ക് ശിക്ഷിക്കപ്പെടുകയാണ്. സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നബിയെ? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരുത്തൻ ഇങ്ങനെ നരകത്തിൽ കിടന്നിരിക്കുകയാണ്, ഒരുത്തൻ നരകത്തിൽ ഇങ്ങനെ എണീറ്റ് നിന്നിരിക്കുകയാണ്. ആ നിൽക്കുന്നവന്റെ കയ്യിൽ വലിയ പാറക്കല്ല. എണീറ്റ് നിൽക്കുന്നവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ നരകത്തിൽ കിടന്നിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തലയിൽ ഈ വലിയ പാറക്കല്ല് ഇങ്ങിട്ട് പൊട്ടിച്ചു കളയുന്നു. അവന്റെ തലയങ്ങ് പൊട്ടിപ്പോകുന്നു, ചിതറിപ്പോകുന്നു. ആ പൊട്ടിപ്പോയ തലയ്ക്ക് പകരമായി വീണ്ടും തല കൊടുക്കുന്നു രണ്ടാമതായി നിൽക്കുന്ന മനുഷ്യൻ. വലിയ പാറക്കല്ലങ്ങെടുത്ത് വീണ്ടും ഈ കിടന്നിട്ടുള്ള മനുഷ്യന്റെ തലയിലിട്ട് വീണ്ടും രണ്ടാമത്തെ തലയെ പൊട്ടിച്ചു കളയുകയാണ്. മൂന്നാമതായും ഇതുപോലെ, നാലാമതായും ഇതുപോലെ. എത്ര തവണയാണ് എവിടെയാണ് നിർത്തേണ്ടതെന്നറിയില്ല, അതങ്ങ് നീണ്ടു പോവുകയാണ്. നരകത്തിൽ ഒരു മനുഷ്യൻ എണീറ്റ് നിന്ന് ഈ കിടന്നിട്ടുള്ള മനുഷ്യന്റെ തലയിൽ വലിയ പാറക്കല്ലങ്ങിട്ട് പൊട്ടിച്ചു കളയുന്നു. ഓരോ തല പോകുമ്പോ അടുത്ത തല വരുന്നു, പോകുന്നു വരുന്നു, പോകണു വരുന്നു, പോകണു വരുന്നു, പോകണു വരുന്നു. ആരാണിത്? സ്വഹാബത്ത് ചോദിച്ചു, മുത്ത് നബി യാ റസൂലല്ലാ, ഹാദാ റഅ്സു മൻ യാ റസൂലല്ലാ, ഇതാരുടെ തലയാണ് നബിയേ? ഇത്രയും ധാരുണമായ നിലക്ക്, ഇത്രയും ഭീഭത്സമായ നിലക്ക് നരകത്തിൽ പൊട്ടിച്ചു കളയുന്ന തല ആരുടെ തലയാണ് നബിയേ? ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സുബഹിക്ക് സമയത്ത് കൃത്യമായും നിസ്കരിക്കാതെ, സുബഹിയുടെ നേരത്ത് കൃത്യമായും നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ മനുഷ്യനില്ലയോ, കിടന്നുറങ്ങിയ ഉപ്പയില്ലയോ, കിടന്നുറങ്ങിയ ചെറുപ്പക്കാരനില്ലയോ, കിടന്നുറങ്ങിയ ഉമ്മയില്ലയോ, കിടന്നുറങ്ങിയ പെങ്ങളില്ലയോ, അവരുടെ തലയാണ് നബിയേ. സയ്യിദുൽ വറാ റസൂലുള്ളാ.
മൂന്ന് കാര്യം. സുബഹി സമയത്ത് കൃത്യം നിസ്കരിക്കാത്തവന് അനുഭവിക്കേണ്ട മൂന്ന് കാര്യം. എന്നിട്ട് ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞു, സുബഹി നിസ്കാരം കഴിഞ്ഞു, നിസ്കരിക്കാത്തവർ നിസ്കരിക്കും, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നിസ്കാരം കഴിഞ്ഞാൽ, സുബഹി നിസ്കരിച്ചാൽ കിട്ടുന്ന ബറക്കത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ഇല്ലാതെയാക്കി കളയാണ്, അറിയാതെ ഇല്ലാതെയാക്കി കളയുന്നു. സുബഹിക്ക് പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, വീട്ടിൽ നിസ്കരിക്കുന്നു, നിസ്കരിക്കുമ്പോ നല്ല ബറക്കത്ത് കിട്ടി. നിസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കരിക്കുമ്പോ കിട്ടിയ ബറക്കത്ത് നമ്മളങ്ങ് ഇല്ലാതെയാക്കി കളയാണ്. എന്താ ഈ മൊയ്ലർ ഇങ്ങനെ പറയണത്? അത്രയും വേഗം ബറക്കത്ത് ഇല്ലാതാവുകയാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു നിസ്കാരം വേണ്ട. ഏതോ ഒരു പെണ്ണു പറഞ്ഞു എന്നാ കേട്ടത്, ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല. ഇതുപോലെയുള്ള മൊയ്ലിയാമാരുള്ള സ്വർഗ്ഗാണെങ്കിൽ ആ സ്വർഗം നമുക്ക് വേണ്ടെന്നാ. സുബ്ഹാന ജല്ല ജലാലു, ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട്. അത് നമുക്ക് അടുത്തെപ്പോഴെങ്കിലും യുവാക്കളും യുവതികളും എന്ന വിഷയത്തിൽ മാത്രം പറയാം. അല്ലെങ്കിലും ഞാൻ എവിടെ വേദന പോകുമ്പോഴും എന്നോട് സംഘാടകർ പറയും, പിന്നെ ന്യൂ ജനറേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് വിഷയം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എനിക്ക് വേറെ വിഷയം തരാൻ വല്ലതും ഇല്ലേ? ഞാൻ ഈ ആകെ ഒരു ന്യൂ ജനറേഷനെ കുറിച്ച് മാത്രം പറയാനുള്ളതാണോ? എനിക്ക് പറഞ്ഞു പറഞ്ഞ് മതി വന്നു പോയി. സുബ്ഹാനല്ലാ, ചില ചെറുപ്പക്കാർക്ക് എന്നെ കുറിച്ച് പരാതിയാ, ഉസ്താദേ നിങ്ങള് സുബ്ഹാനല്ലാ നമ്മളെ കുറിച്ച് മാത്രമേ പറയൂ. ചില സ്ത്രീകൾക്കും പരാതിയാ, യുവതികളായ സഹോദരിമാർക്ക്, നിങ്ങൾ നമ്മളെ കുറിച്ച് മാത്രം പറയൂ. ആഹാ, ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അപ്പൊ ഒരു ചങ്ങാതി വിളിച്ചു. നമുക്കിങ്ങനെ പലരും വിളിക്കും, ചിലപ്പോ വിളിച്ച ഉടനെ യബ്നൽ ഖൽബ് എന്നായിരിക്കും വിളിക്കുക. അതിന്റെ മാനം നമുക്ക് മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മ പിന്നെ മെല്ലെ അങ്ങ് കൂടാ. അങ്ങനെ ഉണ്ട്, ഒരുപാടുണ്ടല്ലോ, പല സൈസും ഉണ്ട്. അന്നാസു അജിനാസു അല്ലേ, ഫൽ ജുനൂനു ഫുനൂനു. അപ്പൊ അതുകൊണ്ട് അന്നാസു അജിനാസു എന്ന് പറഞ്ഞ പോലെ പല സൈസുമാണ് ജനങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തം വിളിച്ചു, ഓനും കൂടി ലൈവിലുണ്ടെങ്കിൽ അങ്ങ് കേട്ടട്ടെ എന്ന് കരുതിയിട്ടാ. ഞാൻ ഈ വയലും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ലൈവ് എല്ലാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ ചില ജനങ്ങളുണ്ട്, ചില ആളുകൾ, നമ്മൾ ആരെയും ചീത്ത പറയണ്ട, അവരിങ്ങനെ പല കമന്റുകളും ഇങ്ങനെ എഴുതുന്ന സമയത്ത് സുബ്ഹാന ജല്ല ജലാലുഹു പല തോന്നിവാസത്തിന്റെ കമന്റും എഴുതി വിട്ടിരിക്കാം. യാ അല്ലാ, നമ്മൾ ഈ പറയുന്നത് ആരെയും ചീത്ത പറയില്ല, ഒന്നും പറയില്ല. നമ്മൾ ദീനിന്റെ കാര്യം പറയുമ്പോൾ, ഞാൻ ഇന്നലത്തെ പരിപാടി വരെ, ഞാൻ ഇന്നലെ പോയി നമ്മുടെ ഷാഫിക്ക, പിന്നെ ഞാൻ ഇന്നലെ പോയി അവിടെ ഷാഫിക്കാന്റെ വീട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ കുറച്ചങ്ങ് തുറന്നു നോക്കിയതാ, ജന ആരൊക്കെ കേട്ടു ആരെന്തോ. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ കുറച്ചിലേ എല്ലാരും നല്ലതിനെ കുറിച്ച് പറയാം. എന്നാലുണ്ടല്ലോ ചില ആളുകൾക്ക്, ചിലപ്പോ ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും, അവരും കൂടി മനസ്സിലാക്കട്ടെ എന്ന് കരുതിട്ടാ. അങ്ങനെ രോഗം വരുമ്പോ അപ്പൊ തന്നെ ചികിത്സിക്കുന്നത് നല്ലതാണല്ലോ, കുറെ കഴിഞ്ഞാൽ പിന്നെ രോഗം മൂർജിച്ചു പോവും, പിന്നെ അത് വിഷമ. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ അപ്പോ ജനങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിട്ടാ. അപ്പൊ എന്താ അറിയോ, എന്താ ചില ആളുകൾക്കുണ്ട് കാണുന്നതൊക്കെ മഞ്ഞ. ഈ മഞ്ഞപ്പിത്തം ബാധിച്ച ചില മനുഷ്യന്മാർ, അവർക്ക് കാണുന്നതൊക്കെ മഞ്ഞായിരിക്കും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നന്നാക്കി തരട്ടെ. ഏ, നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാകാത്തത് എന്തറിയോ, നിങ്ങളൊക്കെ നല്ലവരായതുകൊണ്ടാ, നിങ്ങളെ കൽബ് ക്ലിയർ ആയതുകൊണ്ടാ. അള്ളാഹു നമ്മളെ കൽബ് ക്ലിയർ ആക്കി തരട്ടെ. ചില ആളുകളുണ്ട്, അവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചതുകൊണ്ട്, നമ്മൾ ആരെയും കുറ്റം പറയാൻ പോണ്ട, തെറ്റിദ്ധരിച്ചത് കൊണ്ട് അള്ളാഹു തആല അവർക്ക് നല്ലത് കേൾക്കാൻ വേണ്ടി മനസ്സ് കൊടുക്കട്ടെ. നല്ലത് കേൾക്കാനും നല്ലത് ഉൾക്കൊള്ളാനും അള്ളാഹു തആല അവർക്ക് മനസ്സ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അതുകൊണ്ട് ഈ കമന്റ് എഴുതി വിടുന്ന മുഴുവൻ ആളുകളോട് പറയാ, നിങ്ങൾ ഒന്നിരിക്കലോ നല്ലത് എഴുതാ, തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് തെറ്റാണെന്ന് പറയാ, അല്ലാതെ വെറുതെ ഇങ്ങനെ തെരി പറയാണ്, വെറുതെ പറയാ. ഈ കൈ വിരളൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ വരും, ഒരു സംശയമില്ല. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് എന്നെ പറയാണ് വിഷയതാ, ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറയാണ്, പിന്നെ ഉസ്താദേ ഞാൻ കർണാടകക്കാരനാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ പിന്നെ ഇന്തോനേഷ്യക്കാരനാ, ഞാൻ ഇന്തോനേഷ്യക്കാരനാണോന്ന് ചോദിച്ചു. ഞാനും കർണാടകക്കാരനാണല്ലോ. ആ, അപ്പൊ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ചെറുപ്പക്കാരെ കുറിച്ച് ഒരുപാട് വാല് പറഞ്ഞു, ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ വാല്. എന്നിട്ട് ഇയാള് പറയാ, ഉസ്താദേ വാല് പറയേണ്ടത് ചെറുപ്പക്കാരോടല്ല, ചില മൊയ്ലിയമാരുണ്ട്, പഠിച്ച മൊയ്ലിയമാരോട് വാല് പറയണോ? ഇത് കേട്ടപ്പോ തന്നെ മനസ്സിലായി, ഇവൻ എ ക്ലാസ് കുരുത്തം കെട്ടവനാണ്. അങ്ങനെ ഉണ്ടല്ലോ, എ ക്ലാസ് നജസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പോലെ, കാന മുനാഫിക്കൻ ഖാലിസ, എ ക്ലാസ് മുനാഫിക്കൻ ചില മനുഷ്യന്മാരുണ്ട്. അപ്പൊ ഇവൻ ഇങ്ങനെ പിടിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് സംഭവം മറ്റതാണ്. ഞാൻ വേഗം എന്ത് ചെയ്തോ, ഫോണും കട്ട് ചെയ്തു. നമ്മളിങ്ങനെ ചീത്ത പറയാൻ കേൾക്കണ്ടല്ലോ, ഇവൻ അതിന് ശേഷം ഇങ്ങനെ ആലിമ്യങ്ങൾ ചീത്ത പറയലായിരിക്കും. നമ്മൾ എന്തിനാ ആലിമ്യങ്ങൾ ചീത്ത പറയാൻ പോവാ? നമ്മൾ ആരും ചീത്ത പറയാൻ പാടില്ല, എല്ലാ ആലിമ്യങ്ങളും മഹാന്മാരാ, എല്ലാ ആലിമ്യങ്ങളും. ശംസുലുലമ ഇ കെ ഉസ്താദ് വലിയ മഹാനാണ്, താജുലുലമ വലിയ മഹാനാണ്, പണക്കാട്ട തങ്ങൾ വലിയ മഹാനാണ്, സുൽത്താനുലമ കാന്തപുരം ഉസ്താദ് മഹാന്മാർ, എല്ലാ ആലിമ്യങ്ങളും സാദാത്തുക്കളും മഹാന്മാരാ. ഞാൻ എല്ലാ സദസ്സിലും, എല്ലാ ആലിമ്യങ്ങൾക്ക് ദുആ ചെയ്യാത്തതിന്റെ ഒറ്റ സദസ്സും ഇല്ല. നിങ്ങൾ ഏത് പ്രഭാഷണം എടുത്ത് നോക്കൂ, നമുക്ക് അതിലൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എല്ലാ ആലിമ്യങ്ങളെ ബഹുമാനിക്കണം, സാദാത്തുക്കളെ ബഹുമാനിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇരിക്കട്ടെ, ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്
അങ്ങനെ ഈ ബർക്കത്ത് ഇല്ലാതെയാക്കി കളയാണ്. സുബൈ നിസ്കാരത്തിന് പള്ളിയിൽ പോയിട്ട് കിട്ടിയ ബർക്കത്ത്, അല്ലെങ്കിൽ ഉമ്മമാരെ വീട്ടിൽ തന്നെ നിസ്കരിച്ചിട്ട് കിട്ടിയ ബർക്കത്ത്, ആ ബർക്കത്ത് ഇല്ലാതെയാക്കി കളയാണ് എപ്പോ സുബൈ നിസ്കാരം കഴിഞ്ഞാൽ. എങ്ങനെ? നല്ലൊരു ടേസ്റ്റുള്ള ഉറക്കാണ് സുബൈക്ക് നിസ്കരിച്ച ഉടനെയുള്ള ഉറക്ക്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, ഓരോരുത്തരും വീട്ടിലെത്തിയിട്ട് സ്വന്തം കണ്ണാട്ടി ഇങ്ങനെ നോക്കിയാ മതി. എന്നെ കുറിച്ച് തന്നെയാണല്ലോ ഈ പറഞ്ഞത്, ഞാനാണല്ലോ സുബൈക്ക് ശേഷം ഇങ്ങനെ ഉറങ്ങുക, എന്റെ മുഖം ഇങ്ങനെ നോക്കുക. ഞാൻ എല്ലാവരോടും പറയട്ടെ, സുബഹിക്ക് ശേഷം സുബഹി നിസ്കരിച്ച ഉടനെ സൂര്യൻ ഉദിക്കുന്ന സമയം വരെയുള്ള ഉറക്കുണ്ടല്ലോ, അത് ബറക്കത്തില്ലാത്ത ഉറക്കാണെന്ന് ഖാല റസൂലുള്ളാ. സുബഹി നിസ്കരിച്ചാൽ കിട്ടുന്ന ബറക്കത്ത്. അതുകൊണ്ട് നല്ലവരായ പുരുഷന്മാരോട് പറയട്ടെ, നിങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോ വീട്ടിലെ നിങ്ങളെ കെട്ടിയോളൂ എന്ന് പറഞ്ഞാൽ ഭാര്യമാരി, അവര് ചിലപ്പോ കിടന്നുറങ്ങിയിരിക്കും, നിസ്കരിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുക. പക്ഷെ മെല്ലെ എങ്ങ് വിളിച്ചുണർത്തിയിട്ട് പറയണം, പെണ്ണേ സുബഹി നിസ്കരിച്ച ഉടനെയുള്ള ഉറക്ക് ബറക്കത്തില്ലാത്ത ഉറക്കാണ് കേട്ടോ, അതുകൊണ്ട് ഈ സമയത്ത് ഉറങ്ങണ്ട. സുബാന ജല്ല ജലാലു, ചില വീട്ടുകാർക്ക് നല്ലൊരു സ്വഭാവമുണ്ട്, സുബൈ നിസ്കരിക്കാൻ കൃത്യമായി എണീറ്റ് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാ പിന്നെ ആ വീട്ടിന്റെ ഉള്ളിൽ വല്ല ചലനവും കാണണമെങ്കിൽ ഒരു 8 മണിയാകേണ്ടി വരും. എന്താ കാരണം? അതുവരെ എല്ലാരും ഉറക്കാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഉറക്ക. സുബാന ജല്ല ജലാലു കൂർക്കം വിളിച്ച് ഉറങ്ങന്നെ. ചില മനുഷ്യന്മാരെ കൂർക്ക അങ്ങനെയാണ്, കിടന്നിട്ട് 1 സെക്കൻഡായ മതി അപ്പൊ പിന്നെ. ചില മനുഷ്യന്മാർക്ക് ഉറക്കം വലിക്കേ ഉള്ളൂ, ചില ആളുകൾ അങ്ങോട്ട് തള്ളാറുണ്ട്. ഈ ട്രെയിനിലൊക്കെ റിസർവേഷനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഇടങ്ങേറ സുബാന ജല്ല ജലാലു. ഞാനപ്പോ വേഗം ചെയ്യാറുണ്ട്, വേഗം എല്ലാ ലൈറ്റും കിട്ടുവെക്കും. എന്റെ അടുത്ത് ആരെങ്കിലും കൂർക്കം വലിച്ച് കിടന്നുറങ്ങണം, എല്ലാ ലൈറ്റും കിടന്നെന്താ ഇവ ഈ ലൈറ്റിനേക്കാൾ വലിയ ശല്യാണ് ഇവന്റെ വർക്ക്. അപ്പൊ വർക്കൊന്നും നിർത്തിട്ട് ലൈറ്റിന്റെ വെളിച്ച മുഖത്ത് കണ്ടിച്ച് വർക്കങ്ങ് പിന്നെ പറയാ കൂർക്കം വലിക്കൽ. എല്ലാവരും ഉണ്ട് പരിസരത്ത്, എല്ലാവരും ഉണ്ട്, ശ്രദ്ധിക്കണേ, പരിസര ബോധം ഉണ്ടാകണേ. മിനിമം ഒരു പരിസര ബോധം അത് വേണ്ടേ. ഞാൻ പറഞ്ഞു തന്നത് സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് അത് ബറക്കത്തില്ലാത്ത ഉറക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ വന്നു, വന്നു നോക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി ഉറങ്ങുകയാണ്. എന്റെ ഇന്നത്തെ സംസാരം കേൾക്കുന്ന എല്ലാ ഉമ്മമാരോടും ഞാൻ പറയട്ടെ, വീട്ടിലെ നിയന്ത്രണം നിങ്ങളാണ്, ഹോം മിനിസ്റ്റർ നിങ്ങളാണ്, ഹോം മിനിസ്റ്റർമാര് നിങ്ങളാണ്. നിങ്ങളുടെ ഭർത്താവ് വീട്ടിലെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലോ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലോ ഹോം മിനിസ്റ്റർ നിങ്ങളാണ്. വീട്ടിന്റെ കാര്യം നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ്. വീട്ടിൽ പറക്കത്തുണ്ടാകാൻ ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ഉറങ്ങാൻ സമ്മതിച്ചുകൂടാ, നിങ്ങളുടെ മക്കളോട് ഉറങ്ങാൻ സമ്മതിച്ചുകൂടാ. സുബഹി നിസ്കരിച്ച ഉടനെ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമുണ്ടല്ലോ, അല്ലാഹു നമുക്ക് ബുദ്ധി തരാൻ തീരുമാനിച്ച സമയമാണ്, നമുക്ക് റിസ്ക് തരാൻ തീരുമാനിച്ച സമയമാണ്, അല്ലാഹുവിന്റെ നിയമത്ത് തരാൻ തീരുമാനിച്ച സമയമാണ്. ആ സമയത്ത് ഞാനും നീയും ഉറങ്ങിപ്പോയാൽ നമുക്ക് ബുദ്ധി കിട്ടൂല, നമുക്കതേ നിയമത്ത് കിട്ടൂല, റിസ്ക് കിട്ടൂല. ഫാത്തിമ ബീവിയുടെ അടുത്ത് വന്ന് നോക്കുമ്പോ ഫാത്തിമ ബീവി കിടന്നുറങ്ങുകയാണ്. മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മോളെ, ഫാത്തിമ എന്റെ സ്വന്തമാണല്ലോ. ഫാത്തിമത്തു ഫിൽദതു കബീദി ഫാത്തിമത്തു ബലാതു മിന്നി, എന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമ വീട്ടില് കടന്നുറങ്ങുമ്പോ ഫാത്തിമനെ വിളിച്ചിട്ട് മുത്തുനബി തങ്ങള് പറയാണ്, മോളെ ഫാത്തിമ. പാപ്പ പറയാണ്, ലോകനേതാവ് പറയാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞതാണെങ്കിലും ഈ സമയത്ത് കിടന്നുറങ്ങിക്കൂടാ, വീട്ടിൽ അല്ലാഹു തആല ബർക്കത്ത് തരുന്ന സമയമാണത്. ആ സമയം തള്ള ബുദ്ധി തരാൻ തീരുമാനിച്ച സമയമാണ്, നിയമത്ത് തരാൻ തീരുമാനിച്ച സമയമാണ്, റിസ്ക് തരാൻ തീരുമാനിച്ച സമയമാണ്. ആ സമയത്ത് കിടന്നുറങ്ങിയാലോ ഇതൊന്നും കിട്ടൂല ഫാത്തിമ.
കിടന്നുറങ്ങാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, ഖുർആൻ ഓതാ. അത് ഇന്നലെ ഞാൻ പറഞ്ഞു, ഖുർആൻ മുസഹഫ് നോക്കിയിട്ട് ഓതാൻ അറിയാത്തവരാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിലേക്ക് കണ്ണോടിക്കുകയെങ്കിലും ചെയ്യണം. അതിന്റെ പ്രതിഫലം അല്ലാഹ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതണം. സുബഹി നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതാത്ത വീടുണ്ടാകാൻ പാടില്ല. ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ ഒരു നല്ല കാര്യം പറയട്ടെ, അതെ, നിങ്ങളുടെ വീട്ടിലേക്ക് പിശാജ് കടന്നു വരാതിരിക്കാൻ സുബഹി നിസ്കാരത്തിന് ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ അൽബഖറ സൂറത്ത് പതിവാക്കുന്നുണ്ടോ? എല്ലാ വീടുകളിലും സുബഹിക്ക് ശേഷം അൽബഖറ സൂറത്ത് പതിവാക്കുന്നുണ്ടോ? ആ വീട്ടിലേക്ക് പിശാജ് കടക്കൂല. നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സുബഹിക്ക് ശേഷം ഖുർആൻ പാരായണം ചെയ്യണം. ആ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹു തആല വലിയ പവർ തരികയാണ്. എന്താണ് പവർ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അല്ലാഹുവിന്റെ ചില ആളുകളുണ്ട് കേട്ടോ, ജനങ്ങളുടെ കൂട്ടത്തിലും അല്ലാഹുക്ക് ചില ആളുകളുണ്ട്, അല്ലാഹുവിന്റെ ആളുകൾ. അവരെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അല്ലാഹുക്ക് ചില ആളുകളുണ്ട്, ജനങ്ങളിൽ പെട്ടവരാണവർ, അവർ അല്ലാഹുവിന്റെ ആളുകളാണ്. ആ ആളുകൾ ആരാണെന്നറിയുമോ? സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹു, അല്ല നബിയേ, അല്ലാഹുവിന്റെ ആളുകളാണെന്ന് പറയപ്പെട്ടവർ, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, അല്ലാഹുക്ക് ജനങ്ങളിൽ പെട്ട ചില ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ അല്ലാഹുവിന്റെ ആളുകൾ എന്ന് പറയപ്പെട്ടവർ അവരാരാണെന്ന് പറയുമോ നബി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുൽ ഖുർആൻ. അവർ ഖുർആന്റെ ആളുകളാ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആൻ നിത്യമാക്കിയവരാരാണോ, ഖുർആൻ പാരായണം നിത്യമാക്കിയവരാരാണോ, രക്ഷിതാക്കളെ മക്കളെ ഹാഫിളീങ്ങളാക്കാൻ ഒരാവേശമാണ്, മക്കളെ ഹാഫിളീങ്ങളാക്കാൻ ഒരു താല്പര്യമാണ്, അത് നല്ല വിഷയമാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പൊ കുട്ടികളൊക്കെ ഹാഫിളീങ്ങളാക്കാനുള്ള ഒരു ഫാഷനായി മാറിയിരിക്കുക. എല്ലാരും ഒരുപാട് മോമിനീങ്ങൾ കുട്ടികളെ ഹാഫിളീങ്ങളാക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യം കൂടി പറയട്ടെ, ഹാഫിൾ ആക്കിയതിന് ശേഷം ആ പഠിച്ച ഖുർആനിന്റെ ആയത്തിന്റെ മീനിങ്ങും അതിന്റെ എക്സ്പ്ലനേഷൻ വ്യാഖ്യാനം എല്ലാം കൂടി പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറച്ചെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ പഠിച്ചതൊക്കെ മറന്നുപോകും, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. പലപ്പോഴും ഈ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ആ ഖുർആന്റെ ആശയവും വ്യാഖ്യാനവും മനസ്സിലാക്കുമ്പോഴാ. അപ്പൊ അതും കൂടി രക്ഷിതാക്കൾ ഉൾക്കൊള്ളണം എന്നിടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ കുട്ടികളൊക്കെ ഹാഫിളീങ്ങളാക്കി തരട്ടെ, ഹാഫിളീങ്ങളാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ ആളുകൾ ആരാണ്? അഹ്ലുൽ ഖുർആൻ. ജീവിതത്തിൽ ഖുർആൻ പതിവാക്കിയവരാരാണോ, സുബഹി നിസ്കാരത്തിന് ശേഷം ഖുർആൻ നിത്യമായും പാരായണം ചെയ്യണേ ജനങ്ങളെ. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. എന്തേ കാരണം എന്നറിയുമോ? ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലിഅസ്ഹാബിഹി. ആ ഖുർആൻ പാരായണം ചെയ്യുന്നവരാരാണോ അവർക്ക് പരിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശക്ക് വരുമെന്ന് കിട്ടൂ, സഫാഅത്ത് ചെയ്യും കിട്ടൂ, റെക്കമെന്റ് ചെയ്യും കിട്ടൂ. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ജീവിതത്തിൽ സുബഹിക്ക് ശേഷം ഖുർആൻ നിത്യമായും പാരായണം ചെയ്തവനാണോ അവൻ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, യുഖാലു ലിസ്വാഹിബിൽ ഖുർആൻ, ജീവിതകാലത്ത് സുബഹിക്ക് ശേഷം ഖുർആൻ പതിവാക്കിയവനാരാണോ അവനോട് പരലോകത്ത് പറയപ്പെടുകയാണ്, അവനോട് പരലോകത്ത് അല്ലാഹ് പറയുകയാണ്, ഇഖ്റഉ വർത്തഖി, ഇഖ്റഉ വർത്തഖി, ഇഖ്റഉ വർത്തഖി.
എന്താണ് അതിന്റെ അർത്ഥം? നീ ഓതിക്കോ കയറിക്കോ, ഓതിക്കോ കയറിക്കോ, ഓതിക്കോ കയറിക്കോ, ഓതിക്കോ കയറിക്കോ. എന്താ ഓത, എന്താ കയറാ? ദുനിയാവിൽ ജീവിതകാലത്ത് എത്ര കണ്ട് ഓതിയിട്ടുണ്ടോ അത്ര കണ്ട് കയറ്റമാണ്. സ്വർഗത്തിലെ കെട്ടിടത്തിന്റെ ഫ്ലോറുകൾ, ബുർജ് ഖലീഫന്റെ അങ്ങ് അറ്റങ്ങ് നോക്കുമ്പോ ആ ബുർജ് ഖലീഫന്റെ മുകളിൽ അങ്ങ് കയറിയാൽ എന്തൊരു സന്തോഷ. ഏറ്റവും നീളമുള്ള ലാർജസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്, ലോകത്തുള്ള ഏറ്റവും വലിയ നീളമുള്ള പൊക്കുള്ള ബിൽഡിംഗ്, ഞാൻ അവിടെ നിന്ന് പോയി വന്നാലോ. എന്തൊരാഗ്രഹ. ഇവിടത്തെ ബിൽഡിംഗ് കൊണ്ട് ഒരു കാര്യമില്ല. ചില ബിൽഡിംഗ് നോക്കുമ്പോ സുബ്ഹാനല്ല, പപ്പായ ഷേപ്പുള്ള ബിൽഡിംഗ്. ഞാൻ മലേഷ്യയിലങ്ങ് പോയിരുന്നു, മലേഷ്യയിലങ്ങ് പോയി നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, പൈനാപ്പിൾ രൂപത്തുള്ള ബിൽഡിംഗ് ഒന്ന് വേറെ, പപ്പായ രൂപത്തുള്ള ബിൽഡിംഗ് ഒന്ന് വേറെ, ആപ്പിളിന്റെ രൂപത്തുള്ള ബിൽഡിംഗ് ഒന്ന് വേറെ, ഓരോ രൂപത്തുള്ള ഫ്രൂട്ട്സുകളെ രൂപത്തിൽ ഓരോ ബിൽഡിംഗ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ബിൽഡിംഗ് എല്ലാം കാണുമ്പോ അത്ഭുതം. ഉത്തരവി ഞങ്ങൾ പറയണേ, ദുനിയാവിൽ ഖുർആൻ പാരായണം നിത്യമാക്കിയവനാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്തെത്തിയാൽ, സ്വർഗത്തിലെത്തിയാൽ ഖുർആൻ പാരായണം ചെയ്തവരോട് അല്ലാഹ് പറയുകയാണ്, അതായത് ജീവിതകാലത്ത് എത്ര ഖുർആൻ ഓതിയതാണ്, ആ ഓതിയ ആയത്തിന്റെ എണ്ണം അനുസരിച്ച് ഖുർആനിലെ നിങ്ങളുടെ ബിൽഡിംഗിന് ഉയരം കിട്ടും, കിട്ടോ? കെട്ടിടത്തിന് ഉയരം കിട്ടും, കിട്ടോ? നബി മുഹമ്മദ് റസൂലുള്ളാഹി. വരെ എത്താൻ വലിയ പ്രയാസാണല്ലോ ഉസ്താദെ, മുട്ടുവേദന. ചില ആളുകൾ രണ്ട് നിലയുള്ള വീട് ഉണ്ടാക്കാറില്ല, എന്താ കാരണം? മോള് കയറി വരാൻ മുട്ടുവേദനയാ, ഭയങ്കര മുട്ടുവേദന. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, വീട്ടിൽ തിരക്കലിട്ട സമയത്ത് എന്നോട് പറഞ്ഞു, പിന്നെ 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 വീടിനെല്ലാം വലിയ പ്ലാനൊക്കെ ഉണ്ടാകും, ഒന്നും വേണ്ട, താഴത്തെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മതി കേട്ടോ. ഞാൻ പറഞ്ഞു, ചിലക്കാതിരുന്നോ പറഞ്ഞു. ചിലതങ്ങനെ പറയേണ്ടി വരും, ചിലത് നല്ല രൂപത്തിൽ പറയേണ്ടി വരും. ചിലക്കാതെ ഇരുന്നു ഇവിടെ പറഞ്ഞോ, അല്ലാ ഇനി അവൾ ഇത് ലൈവായി കേട്ടെങ്കിൽ എന്നെ നാളെ പോയി അല്ലാ നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാ വേളും കേൾക്കൂ, അതാ കഷ്ടക്കാലം. ഈ ലൈവ് ഒന്ന് വന്നിട്ട് കൊറേ അങ്ങുമായി കൊറേ ഇങ്ങുമായി, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ ഉണ്ട്, ചില പുരുഷന്മാർ നല്ല വലിയ വലിയ വീടൊക്കെ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് ആ വീട് വൃത്തിവെക്കലാരാ? സ്ത്രീകളാ അല്ലേ? വീട് വൃത്തിവെക്കലാരാണ്? തിരക്കേടില്ല. ഇവനും വന്നിട്ട് ഞാനൊന്ന് വൃത്തിയാക്കി തരട്ടെ പറഞ്ഞു. ഒരു ദിവസം അങ്ങ് നോക്കും, പിറ്റേന്ന് ഡിസ്കിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാകും. ഡിസ്ക് പ്രോബ്ലമാ എന്നും പറഞ്ഞു മാറി. പാവോ ഈ പൊണ്ണാണ് പാവോ, ഇതെല്ലാം വൃത്തിയാക്ക, എത്രയാ അവരൊക്കെ ചെയ്യണത്, എന്നിട്ടും ക്രൂശിക്കല്ലേ, അതാ അത്ഭുതം. അല്ലാ നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാ നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, വീട് വൃത്തിവെക്കണം, അത് വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. ചില ആളുകൾ വലിയ വീടുകളൊക്കെ വെക്കും, വൃത്തിവെക്കാറില്ല. അല്ലാത്ത നമുക്കൊക്കെ നല്ല വീട് തരട്ടെ, നല്ല വീട് തരട്ടെ, നല്ല വീട് തരട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചില വീടുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരു ഒരു വീട്ടിലങ്ങ് കയറി നോക്കിയപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു 12 റൂമാ. താഴെ മുകളിലായിട്ട് എത്ര റൂമാണ്? 12 മീൻസ് 12. എന്റെ ഭാഷയിൽ പഞ്ഞിണ്ട് എന്ന് പറയും. നിങ്ങളുടെ ഭാഷയിൽ 12 എന്ന് അറിയാം, എന്റെ ഭാഷയിൽ പഞ്ഞിണ്ട്. കന്നഡയിലാണെങ്കിൽ ഹണ്ണെറടു എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ 12 റൂമാ. അപ്പൊ ഞാൻ ഈ വീട്ടുകാരനോട് ചോദിച്ചു, അല്ല ആജിക്ക എത്രയാണിത് യൂസ്ഫുൾ, എത്രയാണ് യൂസ്ലെസ്, ഉപയോഗത്തിന് വരുന്ന റൂം എത്രയാണ്? അപ്പൊ പറഞ്ഞു ഇയാള്, ഉസ്താദേ ഉപയോഗത്തിന് വരുന്ന റൂം ആകെ ഒറ്റ റൂമാ. ഇന്നായില്ലാഹി. അപ്പൊ 11 ബെഡ്റൂം മാത്രം 11-12 കിച്ചനും ലിവിംഗ് റൂമും ഡ്രസ്സിംഗ് റൂമും ഡൈനിങ് ഹാളും ഇതൊക്കെ ചേർന്നിട്ടല്ല, ഓൺലി ബെഡ്റൂംസ്. 12 ബെഡ്റൂംസ് ആർ ദേർ ഇൻ ഹിസ് ഹൗസ്. വീട്ടിൽ 12 ബെഡ്റൂം ഉണ്ട്. അപ്പൊ എത്രയാ ഉപയോഗത്തിന് വരിക? ആകെ ഒറ്റന്ന്. എന്താ കാരണം? കുട്ടിയോൾ ആരും ഇല്ല, ആകെ ഇയാളും കെട്ടിയോളൂ, രണ്ടാൾക്കും ഒരു ബെഡ്റൂം അല്ലേ. പിന്നെ 11 ബെഡ്റൂമും എംപ്റ്റിയാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ വൃത്തിയാക്കൽ എങ്ങനെ? അപ്പൊ പറഞ്ഞു, വൃത്തിയാക്കേണ്ട ആവശ്യമില്ലല്ലോ, യൂസ്ലെസ് ആണല്ലോ, യൂസ്ഫുൾ ആണെങ്കിലല്ലേ വൃത്തിയാക്കേണ്ട ആവശ്യം. അതുകൊണ്ട് 11 ബെഡ്റൂം അടച്ചിടലാണ്. ഞാൻ ഇയാളോട് പറഞ്ഞു, ഷൈത്താന് കൂടി ഇരിക്കും, ഒരു സംശയമില്ല, ഷൈത്താന് കൂടി ഇരിക്കും. കാരണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപയോഗമില്ലാത്ത റൂമുകളുണ്ടോ? ശ്രദ്ധിക്കണം, ഉപയോഗമില്ലാത്ത റൂമുകളുണ്ടോ? ചിലർക്കൊരു സ്വഭാവമുണ്ട്, റൂമങ്ങ് അടച്ചിരിക്കും, തുറക്കൂല. ഉപയോഗമില്ലാത്ത റൂമാണോ? ആ റൂമിൽ പിശാച് കയറിയിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഇനി എന്താ ചെയ്യാം മൊയ്ലാരാ വീടങ്ങ് വിറ്റ് കളയാ അല്ലേ? അല്ല, ഇനി എന്താ വേണ്ടത്? നല്ലൊരു വഴിയുണ്ട്, അടച്ച് കളയണ്ട, റൂം തുറന്നു വെച്ചോ. നീ ഉപയോഗിച്ചാൽ ഉപയോഗിച്ചില്ലെങ്കിൽ സാരല്ല, റൂം അടച്ച് കളയണ്ട, തുറന്നു വെച്ചോ. തുറന്നു വെച്ചാലും ഉപയോഗത്തിന് തുല്യമാണ്. ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അടച്ച് വെക്കാൻ പാടില്ല. വീട് ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരെ നിങ്ങളുടെ ദൗത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വീട്ടിലെ ഹോം മിനിസ്റ്റർ സ്ത്രീകളാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ചില വീട്ടിലങ്ങ് പോയി നോക്കുമ്പോ ചിലന്തി വല കാണും അല്ലെ? എന്താ പറയാ, ചിലന്തി എന്റെ ഭാഷയിൽ പറയും ബണ്ണാത്ത ബണ്ണാമ്പല എന്ന് പറയും. ബണ്ണാത്ത എന്ന് പറഞ്ഞാൽ ചിലന്തി, വല എന്ന് പറഞ്ഞാൽ ബണ്ണാമ്പല, വലക്ക് പറയാം. ആ ചിലന്തി വന്നിട്ട് ചിലന്തി വില കെട്ടിരിക്കാണ്. ഉമ്മമാരെ ശ്രദ്ധിക്കണോ, ആ വീട്ടിൽ എവിടെയെങ്കിലും ചിലന്തി വിലയുണ്ടോ? ഇസ്ലാം പറയുകയാണ്, പണ്ഡിതന്മാര് പറയുകയാണ്, ചിലന്തി വന്നിട്ട് ചിലന്തി വില കെട്ടിയ വീടാണോ ആ വീട്ടിൽ ദാരിദ്ര്യമോ? നബി മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെ ഇടക്ക് സാന്ദർഭികമായി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. ഉത്തരവിധങ്ങൾ പറയാണ്, ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്. അങ്ങോട്ടിലെ സ്ത്രീകൾക്ക് ആ സ്വഭാവം ഉണ്ടോ എന്ന് എനിക്കറിയില്ലട്ടോ, ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കാം. എന്താ സ്വഭാവം? രാത്രി സമയത്ത് ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണം പാകം ചെയ്ത പാത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ച പാത്രമുണ്ട്. ആ പാത്രം രാത്രി കഴുകി വൃത്തിയാക്കാറില്ല. പ്രഭാതം വരെ ആ കഴുകി വൃത്തിയാക്കുന്ന ബേസിനിന്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്തേ കാരണം? രാവിലെ എണീറ്റ് വൃത്തിയാക്കിയാ മതി, വേഗം ഉറങ്ങാ, ഇക്ക ഉറങ്ങാൻ വിളിക്കാണ് എന്നും കരുതിയിട്ട് അതിങ്ങനെ അവിടെ തന്നെ കുന്നുകൂട്ടുന്ന ചില ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഞാൻ പറയട്ടെ, പണ്ഡിതന്മാര് പറയാണ്, അങ്ങനെ രാത്രി ആഹാരം കഴിക്കാൻ ഉപയോഗിച്ച, ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച തളികകളും പ്ലേറ്റും അത് വൃത്തിയാക്കാതെ ഒരു സ്ഥലത്ത് കുന്നുകൂട്ടിയാൽ അത് പ്രഭാതം വരെ കാത്തിരുന്നാൽ പറയാണ് വീട്ടിലെ ദാരിദ്ര്യം വന്നുപോകും. പറയുന്നത് കളസയല്ല, നൗഫലല്ല, നബി മുഹമ്മദ് മുസ്തഫ ാണ്. അതുകൊണ്ട് വീട്ടിന്റെ വൃത്തി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരെ നിങ്ങളാണ്. പക്ഷേ ഉമ്മമാരത് ചെയ്യുമ്പോ പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, കുറച്ചൊക്കെ നമ്മളും അങ്ങ് ശേഖരിച്ചു കൊടുക്കണം. വീട്ടിലെ അതിഥി വരെയാണ്, അതിഥി വന്നപ്പോ ഒരു നല്ല ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടായി. ഇപ്പൊ പിന്നെ സ്ത്രീകളെക്കാളും കൂടുതൽ ബിരിയാണി ഉണ്ടാക്കുന്ന പുരുഷന്മാരാ, അങ്ങനെയുണ്ട് അല്ലേ? ഇല്ല അല്ലേ? മൊയ്ലാരെ ഇങ്ങനെ പറയല്ലേ, മൊയ്ലാരെ നാളെ എന്നോട് ഓൾ ഇങ്ങനെ പറയും, നിങ്ങൾ എന്താ ഇങ്ങനെ മനുഷ്യനായിട്ട് കാര്യം ബിരിയാണി ഉണ്ടാക്കണില്ല. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ചില മനുഷ്യന്മാർ ആമീൻ പറയൂല, കാരണം ബിരിയാണി ഞാൻ ഉണ്ടാക്കാൻ തൗഫീഖ് കിട്ടിയാ പിന്നെ ഓളങ്ങും ഇങ്ങനെ ഇരിക്കും. അത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുണ്ട്. പക്ഷേ ആ ബിരിയാണി ഭാര്യമാർ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമ്പോ മെല്ലെ തക്കാളിയോ അല്ലെങ്കിൽ മുറിച്ചു കൊടുക്കേണ്ട സാധനം വല്ലതും അത് മെല്ലെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാം. ആദ്യം ഒന്ന് രണ്ടാവണം മുറിക്കുമ്പോൾ കുറച്ച് രക്തമെല്ലാം വരും, പരിചയമില്ലാത്ത കൊണ്ടാ പിന്നെ അത് ശീലാവും. അങ്ങനെ ആദ്യം അവരും മുറിക്കുമ്പോൾ ഉണ്ടായിരുന്നു, അവരത് സഹിച്ചതാ, കുറച്ച് നമ്മളും സഹിക്കുക. മുത്തനബിതങ്ങൾ അങ്ങനെയായിരുന്നു. മുത്തനബിതങ്ങൾ അടുക്കളയിൽ പോയി ഇതിങ്ങനെ പുറത്തിങ്ങനെ സോഫയിൽ കാലിന്റെ മേളും കാളിട്ടിട്ട് ലണ്ടനും അമേരിക്കയും കാനഡയും മറ്റേ ചെച്ചിനിയും ചൈനയും ചുഞ്ചുഞ്ഞിങ്ങനെ പറയാന്നല്ലാതെ അങ്ങനെ ആകരുത്. ഭാര്യമാരുടെ കാര്യത്തിൽ പോയി ഇടപെടണം. നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ മാതൃക അങ്ങനെയായിരുന്നു. ഞാനിപ്പതിലെ കിടക്കുന്നില്ല, പോകണം. ഉമ്മമാരെ നിങ്ങൾ വീട്ടിന്റെ കാര്യം ശ്രദ്ധിക്കണോ? ഇരിക്കട്ടെ, ഞാൻ ആ ചാപ്റ്റർ അവിടെ തന്നെ ഫുൾ സ്റ്റോപ്പ് വെക്കുകയാണ്. ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. ഖുർആൻ പാരായണം കഴിഞ്ഞു, പരിശുദ്ധ ഖുർആൻ പാരായണം കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ചെയ്യേണ്ട കാര്യം, വീട്ടിലെ സ്ത്രീകൾ അവരുടെ ജോലിക്ക് അങ്ങ് പോവാ. വീട്ടിന്റെ സ്ത്രീകൾ അവരെന്താ ചെയ്യേണ്ടത്? ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകണമെങ്കിൽ അങ്ങനെ, വസ്ത്രം അലക്കാൻ കഴുകാൻ പോകണമെങ്കിൽ അങ്ങനെ, അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. ഉമ്മമാരെ, ഭർത്താക്കന്മാരുടെ വസ്ത്രം അലക്കി കൊടുത്താൽ, ഭർത്താക്കന്മാരുടെ വസ്ത്രം കഴുകി കൊടുത്താൽ, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ, അതിനെല്ലാം നിങ്ങൾക്ക് വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നു. ഏതുവരെ ഒരു ഭാര്യ വീട്ടില്
അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൈ വെച്ചാൽ ആ വെച്ച കൈ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ വെക്കണെങ്കിൽ വെക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ 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 ആക്കല്ലോ, അങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആക്ക, അങ്ങനൊന്നുമല്ല. മറിച്ച് ഒരു സ്ഥലത്ത് ഒരു ഗ്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പാത്രം ഉണ്ട്, ആ പാത്രം എടുത്ത് ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് വെക്കാണ്, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആ ചെയ്തതിന് പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് വലിയ പ്രതിഫലമാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി ഗർഭിണിയായ ഒരു ഭാര്യ, ആ ഗർഭിണിയായ ഭാര്യ പ്രസവയുടെ പ്രസവ വേദന അടുക്കുമ്പോ, ആ പ്രസവ വേദന അനുഭവിക്കുമ്പോ ഷഹീദിന്റെ പ്രതിഫലമാ നബി മുഹമ്മദ് റസൂലുള്ളാഹി. പോരാ പുരുഷന്മാരെ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെ ഭാര്യമാര് പ്രസവിച്ചിട്ട് മുലപ്പാല് കുടിക്കുമ്പോ ആ കുട്ടി ഓരോ തുള്ളി മുലപ്പാല് ഈമ്പി കുടിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഈ ഭാര്യക്ക് അല്ലാഹു തആല ഓരോ മുലപ്പാലങ്ങ് ഒപ്പിയെടുത്ത് കുടിക്കുമ്പോ പത്ത് നന്മകൾ അല്ലാഹു എഴുതി വെക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി. വീട്ടിന്റെ കാര്യം സ്ത്രീകൾ പിന്നെങ്ങനെ ചെയ്യുകയാണ്, പുരുഷന്മാർ എന്താ ചെയ്യേണ്ടത്? പുരുഷന്മാര് സുബ്ഹാനല്ലാഹ് ജോലിക്ക് പോകണോ, പുരുഷന്മാര് കച്ചവടത്തിന് പോകണോ, പുരുഷന്മാര് ബിസിനസിന് പോകണോ? ഒരൊറ്റ ആള് പോലും ജോലിയില്ലാത്തവർ ആരാണുള്ളത് ബിസിനസ്സിൽ? ജോലി ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറയണം, അബുദാബിയിൽ ഒരു നല്ല വേക്കൻസി ഉണ്ട്, അത് പറയാൻ വേണ്ടിട്ടാ. മെല്ലെ മെല്ലെ പോകുന്നുണ്ട് ഒന്ന് രണ്ട് കൈ. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ചോദിച്ചു, ജോലി ഇല്ലാത്തവർ ആരാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ആരും ഉണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അബുദാബിയില് ഏകദേശം നമ്മുടെ നാട്ടിലെ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു നല്ല ജോലി ഉണ്ട്, ആകെ 10ാം ക്ലാസ് പാസ്സായാ മതി എന്നും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു മൂലന്ന് ഒന്നിച്ച് കയ്യങ്ങ് പൊങ്ങി, ഞാൻ കരുതി കാലും കൂടി പൊക്കിയോ എന്ന് കരുതി. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ളവരായതുകൊണ്ട് പിന്നെ ഏതായാലും പൊക്കിയില്ല, ഏതായാലും വെറുതെ ബടായിയാന്ന് മനസ്സിലായി. അല്ലാഹു ബർക്കത്തേറ്റ്. അത് ഞാൻ പറഞ്ഞു തന്നത്, ജോലി ഒരുപാട് ഉണ്ട് കേട്ടോ, ജോലി ഇല്ലാത്തവർന്ന് പറഞ്ഞാൽ മതി. ചില ആളുകൾക്ക് ഒരു ജോലി ഇല്ല. ഞാനൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താണ് എന്റെ ജോലി? ആ, ഞാൻ ഇയാളെ കൂടെ നടക്കാല ജോലി എന്ന് പറഞ്ഞു. അത് ശരി, അയാളെ കൂടെ നടക്കാല ജോലി, അതൊരു ജോലിയാ. അങ്ങനെ ആകരുത്. കച്ചവടം വേണം, ജോലി ചെയ്യണം, അത് ഇബാദത്താണ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഇബാദത്താണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ ഓതണം, ആ ഖുർആൻ ഓത്ത് കഴിഞ്ഞാലോ പിന്നെ കിടന്നുറങ്ങാൻ നിൽക്കേണ്ട പുരുഷന്മാരെ, അവിടുന്ന് വേഗം പോകേണ്ടത് കച്ചവടത്തിനാണ്, വേഗം പോകേണ്ടത് ജോലിക്കാണ്. എന്തേ കാരണം? നിങ്ങൾ ജോലി ചെയ്യണോ, ജോലി ചെയ്യാതെ കച്ചവടം ചെയ്യാതെ ഓരോരുത്തനോട് പോയി യാചിക്കാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്, വളരെ ഗൗരവത്തിൽ വിരോധിച്ചതാണ്, നിങ്ങൾ ആരോടും യാചിക്കാൻ പോകാൻ പാടില്ല. അവനവൻ അവന്റെ കാലിൽ തന്നെ നിൽക്കണം, ഒരാളോടും നിങ്ങൾ യാചിക്കാൻ പോകാൻ പാടില്ല. മുത്തുനബി തങ്ങൾ പറയാ, ഹബീബായ തങ്ങൾ പറയാണ്, ഹബീബായ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ കസ്ബി അത്യബു യാ റസൂലുള്ളാ, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് നബിയേ, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് നബിയേ? ഹബീബായ തങ്ങൾ പറയുന്നു, അമലുർ റജുലി ബിയദിഹി, ഒരു മനുഷ്യൻ കൈകൊണ്ടെടുക്കുന്ന ജോലിയുണ്ടോ, ഒരു മനുഷ്യൻ കൈകൊണ്ടെടുക്കുന്ന ജോലിയുണ്ടോ, അത് ഏറ്റവും നല്ല ജോലിയാണ്, അത് ഏറ്റവും നല്ല സമ്പാദ്യമാണ്. പോരാവ കൊല്ലു ബൈഇൻ മബ്റു, നല്ല വഞ്ചനയില്ലാത്ത, ചതിയില്ലാത്ത, ചതി പ്രയോഗമില്ലാത്ത, വഞ്ചനയില്ലാത്ത കച്ചവടമുണ്ടോ, അതാണ് ഏറ്റവും നല്ല സമ്പാദ്യമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ. കച്ചവടത്തിന് പോകണം, ജോലിക്ക് പോകണം, ജോലി ഇല്ലാതെ ഉണ്ടാകാൻ പാടില്ല. ഈ സദസ്സിലുള്ള മുഴുവൻ ചെറുപ്പക്കാരോട് എന്റെ സംസാരം നിർത്താൻ അടുത്തപ്പോ ഞാൻ ഒറ്റ കാര്യം വസീയത്തായി പറയാണ്, വീട്ടിൽ ഉപ്പ നിന്നെ ആശ്രയിക്കുന്നുണ്ട് മോനെ, വീട്ടിൽ ഉമ്മ നിന്നെ ആശ്രയിക്കുന്നുണ്ട് മോനെ, നീ ബാറ്റും ബോളും എടുത്ത് നീ കളി ഗ്രൗണ്ടിലങ്ങ് പോയി സമയം ബാക്കിയെ പാഴാക്കിയത് കൊണ്ട് അവർക്കൊന്നും കിട്ടാനില്ല. നിന്റെ വീട്ടിലെ ഉമ്മ രോഗിയാണ് മോനെ, വിവാഹപ്രായം
പ്രായമെത്തിയ നിന്റെ പെങ്ങളുണ്ടടോ, അവളെ നല്ല വഴിക്ക് കെട്ടിച്ചയക്കാൻ നിനക്ക് നല്ല പണം വേണം, സമ്പത്ത് വേണം. അതിന് നീ നല്ല ബറക്കത്തുള്ള കച്ചവടത്തിനിറങ്ങണോ, നല്ല ബറക്കത്തുള്ള ജോലിക്കിറങ്ങണോ? വിധങ്ങൾ പറയാണ് ഏറ്റവും നല്ല സമ്പാദ്യമാണത്. പോരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഉത്തര വിധങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ അതാ കോടാലിയും പിടിച്ചു പോയി ഒരു പർവ്വതത്തിൽ പോയി. ഒരു കോടാലിയുമായി ഒരു പുരുഷൻ ഒരു പർവ്വതത്തിങ്കൽ പോവുകയാണ്. എന്നിട്ട് അവിടെ എന്താ ചെയ്യണത്? അവിടെ അതാ മരങ്ങളങ്ങ് വെട്ടിമുറിക്കുകയാണ്. ആ വെട്ടിമുറിച്ച് ശേഖരിച്ച മരക്കഷ്ണങ്ങൾ ഉണ്ടല്ലോ, അതവന്റെ പുറത്തങ്ങ് വെക്കുകയാണ്. എന്നിട്ട് ഓരോ സ്ഥലത്ത് വന്ന് അത് വിൽപ്പന നടത്തുകയാണ്. ആ മരക്കഷ്ണങ്ങളെ വിൽപ്പന നടത്തുകയാണ്. അവന്റെ ജീവിതം കഴിഞ്ഞു കൂടുന്നത് ആ കച്ചവടത്തിലൂടെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഖൈറുൻ ലഹു മിൻ അയ്യസ് അലന്നാസ അതൗഹു അമ്മനഹു, ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാളും എന്നെയൊന്ന് സഹായിക്കണേ, എന്റെ വീട് പണിയുണ്ടെന്ന് സഹായിക്കണേ, എന്റെ മകളെ കെട്ടിച്ചേക്കാനുണ്ട് സഹായിക്കണേ, എന്റെ ഉമ്മാക്ക് സുഖമില്ല സഹായിക്കണേ എന്നിങ്ങനെ ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാളും ജനങ്ങൾ നിങ്ങൾക്ക് തരട്ടെ തരാതിരിക്കട്ടെ, ജനങ്ങൾ നിങ്ങൾക്ക് തരട്ടെ സഹായിക്കട്ടെ സഹായിക്കാതിരിക്കട്ടെ, അത് വിഷയമല്ല. പക്ഷേ നിങ്ങൾ ആ ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാളും, വേണ്ട ഒരു കാര്യം കൂടി പറയാ, യാചിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഈ പണി ചെയ്യലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. യാചന വളരെ ഗൗരവത്തിൽ നിരുത്സാഹപ്പെടുത്തിയ നേതാവാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാ എത്ര പ്രവാസികളാ ഉള്ളത്. ഞാൻ പറയട്ടെ, അതിരാവിലെ കച്ചവടത്തിന് പോകുന്നത് ഇബാദത്താണ്, അതിരാവിലെ ജോലിക്ക് പോകുന്നത് ഇബാദത്താണ്. എന്തിനാണ് കച്ചവടം ചെയ്യുന്നത്? എന്തിനാണ് ജോലി ചെയ്യുന്നത്? കാരണം എന്റെ മഈശത്തിന്റെ വഴിയാണത്. എന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കണം, ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കണോ, കുട്ടികൾക്ക് കൊടുക്കണോ, അതിന് നല്ല സമ്പത്ത് വേണം, പണം വേണോ, അതിനാണ് കച്ചവടം ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. പോരാ പോരാ, KMICയിലൂടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എത്ര വിദേശത്തുള്ള പ്രവാസികളാ ഉള്ളത്, സൗദിയിലുള്ള പ്രവാസികളെ, ഖത്തറിലുള്ള പ്രവാസികള്, ഒമാനിലുള്ള പ്രവാസികള്, ബഹ്റൈനിലുള്ള പ്രവാസികള്, UAEയിലുള്ള പ്രവാസികള്, കുവൈത്തിലുള്ള പ്രവാസികള്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള പ്രവാസികള്, എത്രയാ നിങ്ങൾ അവിടെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ അവിടെ പോയപ്പോ പല ഇസ്ലാമിക സ്ഥാപനങ്ങൾ നടത്തുന്ന സദാത്തുക്കൾ നിങ്ങളെ സമീപിക്കുമോ? ആലിമീങ്ങൾ നിങ്ങളെ സമീപിക്കുമോ? നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ അവിടെ പോയതാണെങ്കിലും നിങ്ങളുടെ അടുത്ത് ദീനീ സംരംഭങ്ങൾക്ക് സഹായം ചോദിച്ചു വരുന്ന സദാത്തുക്കൾ നിങ്ങൾ മുടക്കാറില്ലല്ലോ, ആലിമീങ്ങൾ നിങ്ങൾ മുടക്കാറില്ലല്ലോ, പാവപ്പെട്ട യത്തീം കുട്ടികളെ മുടക്കാറില്ലല്ലോ, പാവപ്പെട്ട വിവാഹ പ്രായമെത്തിയ സഹോദരിമാരുടെ കല്യാണത്തിന് നിങ്ങൾ സഹായിക്കാറുണ്ടല്ലോ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ടല്ലോ. ഞാൻ എന്റെ പ്രവാസികളോട് പറയട്ടെ, പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഈ പാങ്ങോട്ടിലുള്ള എത്ര പ്രവാസികളാ ഉള്ളത്? റിയാസ് ഉൾപ്പെടെയുള്ള പ്രവാസികളുണ്ട്, അവരെ പേരെല്ലാം അല്ലാഹുവറിയാം. നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. പക്ഷേ പ്രവാസികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വർഷക്കാലമായിട്ടാണ്, എത്ര വർഷങ്ങളായിട്ടാണ് ഇവിടെ അധ്വാനിച്ചത്? എത്രയാണ് നിങ്ങളുടെ ശരീരത്തിന്റെ വിയർപ്പൊലിപ്പിച്ചത്? ഒരു വീട് പോലും നിർമ്മിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളാ ഉള്ളത്? അഭിമാനത്തോടെ നമ്മോട് പറയുന്ന എത്ര പ്രവാസികളാ ഉള്ളത്? ഉസ്താദ്, ഇവിടെ വന്നിട്ട് 20 വർഷങ്ങളോളമായി, അല്ലാഹു തആല എനിക്ക് 6 പെങ്ങന്മാരെ തന്നു. പക്ഷെ 6 വരുന്ന സഹോദരിമാര് ഈ പ്രവാസി ജീവിതത്തിലെ പരിശ്രമം കൊണ്ട് ഞാൻ അവരെ നല്ല വഴിക്ക് കെട്ടിച്ചയച്ചിട്ടുണ്ട് ഉസ്താദ്. ഞാനൊരു സ്വന്തം വീടുണ്ടാക്കി
ഉണ്ടാക്കിയിട്ടുണ്ട് ഉസ്താദ്, ഞാൻ എന്റെ ഉമ്മാക്ക് മരുന്നിന് സംഖ്യ കൊടുത്തിട്ടുണ്ട് ഉസ്താദ് എന്ന് സന്തോഷത്തോടെ പറയുന്ന എത്ര പ്രവാസികളാ ഉള്ളത്. പ്രവാസികളായ സുഹൃത്തുക്കളോട് പറയട്ടെ, നിങ്ങൾ നാട് വിട്ടിട്ട് എത്രയോ കാലമായിട്ടുണ്ടെങ്കിലോ, വീട് വിട്ടിട്ട് എത്രയോ കാലമായിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ ആ കടലും കപാസായി ആ വിദേശ രാഷ്ട്രത്ത് പോകാനുള്ള കാരണോ ഫീസബിഹില്ല. അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാണ്. കാരണം നിങ്ങളുടെ മഈശത്തിന് വേണ്ടിയാണ്, ജീവിതത്തിന്റെ വഴി സ്വീകരിച്ചുകൊണ്ടാണ്. അറിയുമോ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഇമാമി നിങ്ങൾ ഉദ്ധരിക്കുകയാണ്. അതും കൂടി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തട്ടെ. മറ റജുലുൻ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ചെറുപ്പക്കാരൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് കൂടെ ഇങ്ങനെ പോവാ. ഫറാ സ്വഹാബ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജലദിഹി വനശാതുഹി, ആ ചെറുപ്പക്കാരന്റെ ആവേശം സ്വഹാബത്തങ്ങ് കണ്ടപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു മനുഷ്യന്റെ ചെറുപ്പക്കാരന്റെ ആവേശം അങ്ങ് കണ്ടപ്പോ ഫഖാലു, സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയേ ലൗകാന ഹാദാ ഫീ സബീലില്ലാ, ഈ ആവേശം അല്ലാന്റെ വഴിയിലായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൻകാന ഖറജ യസ്അ അലാ വലദിഹി സിഗാറാ, സ്വന്തം കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോയതാണോ ഇവൻ, ഫഹുവ ഫീ സബീലില്ലാ, ഇവൻ അല്ലാന്റെ മാർഗത്തിലാണ്. വൈൻകാന ഖറജ യസ്അ അലാ അബവൈനി ശൈഖൈനി കബീറൈനി, പ്രായം തന്ന ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് അധ്വാനിക്കാൻ വേണ്ടി പോയവനാണോ ഇവൻ, ഫഹുവ ഫീ സബീലില്ലാ, ഇവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് കേട്ടോ. വൈൻകാന ഖറജ യസ്അ അലാ നഫ്സിഹി, സ്വന്തം ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങിയവനാണോ ഇവൻ, ഫഹുവ ഫീ സബീലില്ലാ, ഇവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് കേട്ടോ. അപ്പൊ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, സ്വന്തം ഭാര്യമാർക്ക് വേണ്ടി അധ്വാനിക്കുന്നത് അല്ലാഹുവിന്റെ വഴിയിലാണ്, പ്രായമുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണോ, പ്രായമുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അധ്വാനമാണോ. ഹബീബായ തങ്ങൾ പറയുകയാണ്, ഫഹുവ ഫീ സബീലില്ലാ, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാണ് കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓത്ത് കഴിഞ്ഞാൽ പുരുഷന്മാര് മഈശത്തിന്റെ വഴിക്ക് സ്വീകരിക്കണം, സ്ത്രീകൾ വീട്ടിന്റെ കാര്യവുമായി ബന്ധപ്പെടണം. ഇനി ഞാൻ ചുരുക്കുന്നു, അതിന്റെ ഇടക്ക് ഒരു പ്രധാനപ്പെട്ട നിസ്കാരമാണ് ലുഹാ നിസ്കാരം. പുരുഷന്മാര് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും ഇടക്ക് ലുഹുറു ബാങ്കൊടുക്കുന്നതിന് മുമ്പായി ഒരു 8 മണി മുതൽ, ലുഹുറു ബാങ്കൊടുക്ക സൂക്ഷ്മതക്ക് വേണ്ടി പറയാ, ലുഹുറു ബാങ്കൊടുക്കുന്നതിന് മുമ്പായി ചുരുങ്ങിയതൊരു 2 റക്അത്തെങ്കിലും ഒരു ലുഹാ നിസ്കാരം മുത്തുനബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഏതുവരെ എന്നറിയോ, ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 കെണിപ്പുകൾ ഉണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. ഡോക്ടറല്ല പറയണത്, സയൻസ് അല്ല പറയണത്, മുത്തുനബി തങ്ങളാ പറയുന്നത്. 360 കെണിപ്പുകളുണ്ട്. ആ 360 കെണിപ്പുകളുടെ ഓരോ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ പാവങ്ങൾക്ക് സ്വതക കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വഹാബത്ത് എണീറ്റ് ചോദിച്ചു, നബിയേ ഇതെല്ലാവർക്കും കഴിയണ കാര്യമാണോ, ആവതുള്ളവന് സാധിക്കും, എല്ലാവർക്കും സാധിക്കോ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യം പറയട്ടെ, അത് ചെയ്താൽ 360 കെണിപ്പുകളുടെ എണ്ണമനുസരിച്ച് പാവങ്ങൾക്ക് സ്വതക കൊടുത്തതിന് തുല്യമാണ്. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, റകഅത്താ അല്ലുഹാ, 8 മണി മുതൽ, സൂക്ഷ്മതക്ക് പറയാണ് കേട്ടോ, ലുഹുറ് ബാങ്കൊടുക്കുന്നതിന് മുമ്പായി ഒരു 2 റക്അത്ത് ലുഹാ നിസ്കരിച്ചാൽ 360 കെണിപ്പുകളുടെ എണ്ണമനുസരിച്ച് പാവങ്ങൾക്ക് സ്വതക കൊടുക്കുന്നതിന് തുല്യമാണെന്ന് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. അപ്പൊ ലുഹാ നിസ്കാരം കഴിഞ്ഞു, ലുഹാ നിസ്കാരം കഴിഞ്ഞാലോ നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട മഈശത്തിന്റെ വഴിക്ക് പോകണം, സ്ത്രീകൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വഴിക്കങ്ങ് പോകണം, വീട്ടിന്റെ കാര്യവുമായി ബന്ധപ്പെടണം. ഇപ്പൊ എല്ലാം കൂടി പറയാൻ നേരമില്ല, ഞാൻ ചുരുക്കുന്നു. അപ്പോഴാണ് ലുഹുർ ബാങ്കൊടുക്കാൻ സമയമാകുന്നു. ലുഹുർ ബാങ്കൊടുത്താൽ ലുഹുർ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആദ്യം 2 റക്അത്ത്
റക്അത്ത് സുന്നത്ത് നിസ്കാരം, പിന്നെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, അങ്ങനെ നാല് റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ളുഹുർ നിസ്കാരം നിസ്കരിക്കണം നാല് റക്അത്ത്. ആ ളുഹുർ നിസ്കാരം കഴിഞ്ഞ പിന്നെ ഒരു നാല് റക്അത്ത് ളുഹുറിന്റെ സുന്നത്ത് നിസ്കാരമാണ്. അങ്ങനെ ളുഹുറിന്റെ മുമ്പ് നാല് റക്അത്ത് ഒരുത്തൻ സുന്നത്ത് നിസ്കരിച്ചാൽ, ളുഹുർ ഫർള് നിസ്കാരത്തിന്റെ ശേഷം നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ഹബീബായ തങ്ങൾ പറയാണ്, മൻ സല്ല അർബഅൻ ഖബ്ല ളുഹുരി വ അർബഅൻ ബഅദഹ ലം തമസ്സഹു നാറു. ളുഹുറിന് മുമ്പ് നാല് റക്അത്ത് സുന്നത്ത് ഒരാൾ നിസ്കരിച്ചാൽ, ളുഹുറിന് ശേഷം നാലര കാലത്ത് സുന്നത്തൊരാൾ നിസ്കരിച്ചാൽ, അയാളെ നരകത്തിന്റെ ആളിക്കത്തുന്ന അഗ്നിയുണ്ടല്ലോ, ആ അഗ്നിയെ അല്ലാഹു ഇവരെ മേൽ നിഷേധിച്ചിരിക്കുന്നു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ ളുഹുർ നിസ്കാരം കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഒരു ബറക്കത്തുള്ള വർക്കുണ്ട്, ഒരു ബറക്കത്തുള്ളവർക്ക്, നേരത്തെ പറഞ്ഞതൊക്കെ ബറക്കത്തില്ലാത്തവർക്കാണല്ലോ, ഒരു ബറക്കത്തുള്ള വർക്കുണ്ട്, അത് ഞാൻ പറഞ്ഞു തരണമെന്ന് കൈ വെക്കാൻ ഞാൻ പറഞ്ഞു തരാം, അല്ലെ പറഞ്ഞുതരില്ല, ഒരു ബറക്കത്തുള്ളവർക്ക് അല്ലേ അല്ലേ അല്ലേ, ഇത്ര വരെ പറഞ്ഞു, ഒരു ബറക്കത്തുള്ള ഒരു ഒറ്റവർക്ക് പറഞ്ഞൂടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതാണ് ആ ബറക്കത്തുള്ളവർക്ക് എന്നറിയോ? ളുഹുർ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഉറക്ക്, ളുഹുർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പുള്ള ഉറക്ക്, അത് നല്ല ബറക്കത്തുള്ള ഉറക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ മൊയ്ലാർ എപ്പോ നോക്കിയാലും വറക്കത്തില്ലാത്ത ഉറക്കിന് കാര്യം മാത്രമേ പറയൂ എന്ന് പറയണ്ട, വറക്കത്തുള്ള ഒരു ഉറക്കും കൂടി പറഞ്ഞെന്നാ. അപ്പൊ രാത്രി ആരാ ആർക്കാണ് ആ ഉറക്ക് ഏറ്റവും കൂടുതൽ വറക്കത്ത് കിട്ടാറിയോ? രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എണീറ്റവരുണ്ടല്ലോ, സുബഹിക്ക് മുമ്പ് എണീറ്റവര്, അവർക്ക് ആ ഉറക്കൊന്ന് അങ്ങോട്ടൊന്ന് വെച്ചു കൊടുക്കാനുള്ളതാ. ഇവിടെ പോയത് അതിന് വിഷമം വേണ്ട, ഉറക്ക് പോയിന്ന് അത് അങ്ങോട്ട് വെക്കാനുള്ളതാ. അത് ളുഹുർ വാങ്ങി കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു മണിക്കൂറുള്ള ഉറക്ക്, കൈലൂലത്തിന്റെ ഉറക്ക്, അത് വറക്കത്തുള്ള വർക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ളുഹുർ കഴിഞ്ഞു, പിന്നെ അസ്ർ നിസ്കാരം, അസറിന്റെ മുമ്പ് ഒരു നാല്, പിന്നെ രണ്ടര കാത്ത് ചുരുങ്ങിയത് സുന്നത്ത് നിസ്കരിക്ക. അതുപോലെ തന്നെ അസർ നിസ്കരിക്ക, അസർ നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരമില്ല, പിന്നെ അതെങ്ങനെ പോകും? മഗ്രിബ് വരെ നീണ്ടു നിൽക്കും. ആ മഗ്രിബിന്റെ കാര്യങ്ങൾ മുതൽ പിറ്റേ മഗ്രിബ് വരെയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് പറയാനുണ്ട്, ഇനി കൂടുതലൊന്നും സമയമില്ല, ഞാൻ സമയം വൈകിപ്പോയത് കൊണ്ട് ചുരുക്കുകയാണ്. എന്റെ മോമിനിയങ്ങളോട് ഒറ്റ കാര്യം പറഞ്ഞു എന്റെ സംസാരം നിർത്തുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രണ്ട് ദിവസങ്ങളിലായി നാം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാം പറഞ്ഞത്. അല്ലാഹു തആല അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഒരു അഞ്ചു മിനിറ്റ് നേരം ഒരാൾക്കും പ്രയാസമില്ലെങ്കിൽ എല്ലാ മുഅ്മിനീങ്ങളും എണീറ്റ് നിൽക്കണം. അല്ലാഹു നമ്മുടെ സദസ് ഖബൂൽ ചെയ്യട്ടെ. ഒരു അഞ്ചു മിനിറ്റ് നേരം എല്ലാ മുഅ്മിനീങ്ങളും നടുത്തേക്ക് വരണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഈ സദസ് ബന്ധപ്പെടുത്തുകയാണ്. ഒരാളും പോകരുത്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. ഒരു സദസ്സിൽ വെച്ച് ഏറ്റവും ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ആ സദസ്സിന്റെ അവസാന ഭാഗം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ വെച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ സദസ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സായി സ്വീകരിക്കട്ടെ. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. മോമിനീങ്ങളെ, ഈ രണ്ട് ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നല്ല ഒരു ജീവിതം പാകപ്പെടുത്തി എടുത്തിയാൽ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബാ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ആ രൂപത്തിൽ ജീവിച്ചവർക്ക് അല്ലാഹു തആല നല്ല തയ്യിബായ ജീവിതം തരികയാണ്, നല്ല ജീവിതം തരികയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒരു കുറച്ചു നേരം മനസ്സ് മദീനയിലേക്ക് തിരിച്ചോ, മനസ്സ് മദീനയിലേക്ക് തിരിച്ചോ. ഈ സദസ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നുണ്ട്, ഹബീബായ തങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളോട് പറയട്ടെ, മുഅ്മിനീങ്ങളെ ഹബീബായ തങ്ങളെ കണ്ട് മരിക്കണം. ഞാൻ എല്ലാ വയതിന്റെ സദസ്സുകളിലും പറയുന്നത് പോലെ മരണം എപ്പോഴാണെന്നൊരാൾക്കും പറയാൻ കഴിയില്ല. മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കണേ
എത്ര ആളുകളാ മരണപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എത്ര പേരാ ഉള്ളത്? പക്ഷേ ഒരു കാര്യം നമുക്ക് നല്ല താല്പര്യത്തോടെ ഉണ്ടാകണം. മരിക്കുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കണ്ടു മരിക്കണം. ഈ സദസ് റബ്ബതിന് കാരണമാക്കി തരട്ടെ. എത്രയോ മഹാന്മാർ ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ട്. മുത്തുനബി തങ്ങളെ കണ്ടവരുണ്ട്. മാലിക് ബിൻ അനസ് തങ്ങൾ എല്ലാ രാത്രിയിലും തങ്ങളെ കണ്ടതായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബൂ ജഅഫറുൽ ഖത്താനി തങ്ങളോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ നബി തങ്ങളെ കണ്ടിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, 700 തവണ ഖരീബം മിൻ സബഇ മിയത്തി മർറാ, ഏകദേശം 700 തവണങ്ങളിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കും നബിതങ്ങളെ കാണണം. മഹാന്മാര് മുത്തുനബിതങ്ങളെ പ്രിയം വെച്ചത് എത്രയാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിച്ചില്ലേ? ഹബീബായ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിച്ചു, മാദാ തുഹിബ്ബു മിന ദുനിയാ, അല്ലയോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, ദുനിയാവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഏതാണ്? അവിടുന്ന് പറഞ്ഞു, സലാസ, മൂന്ന് കാര്യമാണ് എനിക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ളത്. ഒന്ന്, നബിയെ, അന്നദുറു ഇലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. രണ്ടാമത്തേത്, വൽ ജുലൂസു ബൈന യദൈക, തങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് നബിയേ. ഇനി മൂന്നാമത്തേത് ഏതാണ്? വഇൻഫാഖു മാലി അലൈക, എന്റെ സമ്പത്ത് മുഴുവനും തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് നബിയേ. ഓ മുഅ്മിനീങ്ങളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ച് ജീവിച്ച് മരിക്കണം. ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. സ്വലാത്ത് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുണ്ടോ, ഹബീബായ തങ്ങളെ കാണാൻ കഴിയും. ഈ പരിപാടി ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എത്ര ആളുകളാ ഉള്ളത്? ഇന്നലെയും സൗദി അറേബ്യയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, റബീഉൽ അവ്വൽ മാസത്തിൽ ഞാൻ ഉസ്താദിന്റെ ഒരു പ്രഭാഷണം കേട്ടു. ആ പ്രഭാഷണത്തിൽ ഉസ്താദ് റബീഉൽ അവ്വൽ മാസത്തിൽ ചുരുങ്ങിയത് 100,000 സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞാൻ 100,000 സ്വലാത്ത് ചൊല്ലി തീർത്തു. എനിക്ക് വലിയ ആവേശമാണ്. ഉസ്താദ് പറഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിലാണെങ്കിലും ഞാൻ അതിനുശേഷമുള്ള എല്ലാ മാസങ്ങളിലും പതിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റബീഉൽ ആഖറിലും ഞാൻ ഒരുങ്ങി നിന്നിരിക്കുകയാണ്. ഉസ്താദ് ദുആ ചെയ്യണേ, കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി തീർത്തപ്പോ ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ട എത്ര ചെറുപ്പക്കാരാ ഉള്ളത്? എത്ര ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന, സയൻസ് പഠിക്കുന്ന, കോമേഴ്സ് പഠിക്കുന്ന, ആർട്സ് പഠിക്കുന്ന എത്ര സ്റ്റുഡൻസുമാരാ വിളിച്ച് പറയുന്നത്, ഞാൻ ഇത്ര കോടി സ്വലാത്ത് ചൊല്ലി തീർത്തു. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ ഹബീബായ തങ്ങളെ കണ്ടു. ആ സന്തോഷം ഞാനൊന്ന് ഉസ്താദിനോട് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇപ്പോഴും നിബിതങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന എത്ര ആളുകളാ ഉള്ളത്? കഴിഞ്ഞയാഴ്ച കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് വള്ളിത്തോടെന്ന സ്ഥലത്ത് ഞാൻ വാതിന് പോയപ്പോ ആ നാട്ടിലെ ഒരു ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി ഞാൻ ആ സദസ്സിൽ ഒരുമിച്ചുകൂടിയ 1000-ലേറെ ആളുകൾ ഒരുമിച്ചുകൂടിയ ഉമ്മമാരോ ഞാൻ അവിടെ ചോദിച്ചു, ഉമ്മമാരെ, ഈ നാട്ടിൽ വലിയ ദീനീ സംരംഭം നടക്കാനുണ്ട്. അതിന് നിങ്ങളെ നല്ല സഹായിക്കണം. അതിന് നിങ്ങളെ ശരീരത്തിൽ ആഭരണം കൊടുത്തേക്കണം. എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു, ചുരുങ്ങിയതൊരു 3 ആഭരണമെങ്കിലും വരണോ. സുബ്ഹാനല്ലാഹ്, ഞാൻ ദുആ കഴിഞ്ഞ് അവസാനിക്കുമ്പോ ഏകദേശം 16 വരുന്ന മോതിരവും അതുപോലെ തന്നെ കാലിൽ ധരിക്കുന്നതും അങ്ങനെ പല ആഭരണവും സദസ്സിൽ സ്ത്രീകൾ കൊടുത്തയച്ചു.
അപ്പോഴാണ് സ്ത്രീകളെ ഭാഗത്ത് നിന്ന് എടുത്തു വന്നത്. ഈ കൊടുത്തയച്ച നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒന്നാണ്, ഉസ്താദ് അതിന് പോകുന്ന എല്ലാ സദസ്സുകളിലും ദുആ ചെയ്യണം, ഹബീബായ തങ്ങളെ കാണാനാണ്. കണ്ണൂർ ജില്ലയിൽ ഒരാള് മരണപ്പെട്ടു. അദ്ദേഹം മരിച്ചപ്പോൾ നാട്ടിലെ ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മത്സ്യ കച്ചവടക്കാരനാണ് അദ്ദേഹം മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട്, എപ്പോഴും സ്വലാത്ത് ചൊല്ലും. ഞാൻ ആ മഹല്ലിൽ രണ്ട് തവണ പോയി വാത് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും തിരക്ക് കാരണം എനിക്കവിടെ പോകാൻ കഴിഞ്ഞില്ല. രണ്ട് അദ്ദേഹം മത്സ്യ കച്ചവടക്കാരനാണെങ്കിലും ഒരുപാട് തവണങ്ങളിലായി ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നയാളാണ്. ഏത് സമയത്തും ചുണ്ടിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ആരെയും ഗീബത്ത് പറയലല്ല, നമീമത്ത് പറയലല്ല, ഫിത്നയോ ഫസാദോ കളവോ പറയലല്ല, ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് തന്നെ. ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ഭാര്യനോട് പറഞ്ഞു, നീയും മകനും ഉംറക്ക് പോയിക്കോളൂ അടുത്ത മാസോ. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് വന്നുകൂടെ, മകൻ പിന്നെ പോകട്ടെ, വേണ്ട നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പിന്നീട് പോകാ. രണ്ട് ദിവസം പിന്നിട്ടപ്പോ വീണ്ടും വന്നിട്ട് പറയാണ്, വേണ്ട വേണ്ട, ഞാനും നീയും പോകാം, മകൻ പിന്നെ പോക്കട്ടെ, ഞാനും നീയും പോകാം. ഭാര്യ സ്വാഭാവികമായും സംശയം ചോദിച്ചു, രണ്ട് ദിവസങ്ങൾക്ക് മുമ്പല്ലേ നിങ്ങൾ പറഞ്ഞത്, ഇപ്പെന്തേ നിങ്ങൾ മാറ്റിയിട്ട് പറയാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അതാ പറഞ്ഞതാണ്. ഇതേ അമ്മയിന് മറുപടി പറയാണ്, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ എന്റെ ഉറക്കില്ലൊരു നേതാവ് വന്നു, കണക്കില്ലാത്ത സ്വലാത്തു ചൊല്ലിയ നല്ല മനുഷ്യനാ, കോടിക്കണക്കിന് സ്വലാത്തു ചൊല്ലിയ മനുഷ്യനാ, സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചവരെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്, മദ്ഹബിന്റെ ഇമാമീങ്ങളെ കാലത്ത് ജീവിച്ചവരെ കുറിച്ചല്ല പറയുന്നത്. ഈ അടുത്ത് കഴിഞ്ഞ വർഷമെന്ന് തോന്നുന്നു വഫാത്തായ ഒരു സാധാരണ മത്സ്യ കച്ചവടക്കാരനാ അദ്ദേഹം പറയുന്നു, ഞാൻ കിടന്നുറങ്ങിയപ്പോ എന്റെ ഉറക്കിലൊരു നേതാവ് വന്നു. ആരാണ നേതാവ്? നൂഴുക്കി സാഗര്, നൂഴുക്കി ജൽവാ, നൂഴുക്കി ജൽകാ, ജാ മദീന തുജേ സലാം, പ്രകാശത്തിന്റെ സമവാക്യമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ പറയൂ, താജിദാരേ മദീന, സർക്കാരേ ആലം, സയ്യിദേ കായിനാത്ത്, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. തങ്ങൾ എന്നോട് പറഞ്ഞു, എന്നോട് പിണങ്ങിയോ, എന്റെ മദീന കാണാൻ ആഗ്രഹമില്ലേ? ഏതൊരാളും കൊതിച്ചു പോകും ആ മദീന കാണാൻ. കൈഫ മക്കിയത മുജഖോ കർദേം ഖുദാ മംഗതാഹേ ദുആമേ മദീനേ ചല മുസ്കുറാഹേ ലഗി ദിൽ കോ അറിയേ കിലി ജുമതാ ജുമതാ ജു മദീനെ ചലാ മദീന മേര ദിൽ മദീന മേര ജാൻ മേര ദിൽ തടപ റഹാ ഹേ മദീന കേ നാം സുൻകർ മേര ദിൽ തടപ റഹാ ഹേ ദേഹം പറയാണ്, മുത്തുനബി തങ്ങൾ എന്നോട് ചോദിച്ചു, എന്നോട് പിണങ്ങിയോ, നിങ്ങൾക്കൊന്ന് എന്നെ കാണാൻ വന്നുകൂടയോ, അതുകൊണ്ടാണ് ഞാനും നീയും പോകാൻ തീരുമാനിച്ചത്. രണ്ടുപേരും അങ്ങ് പോയി, മദീനയിലെത്തി, ഹറമിലെത്തി. അതേ ബാബു നിസായിന്റെ അപ്പുറത്തു കൂടെ അങ്ങ് കയറുകയാണ്. കയറിയപ്പോഴല്ലേ അവിടെ അഹലു സുഫക്കാർക്ക്, അന്നത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് മുത്തുനബി തങ്ങൾ ഓതിക്കൊടുത്തൊരു സ്ഥലം അവിടെയില്ലേ? ഹബീബായ തങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച സ്ഥലം മദീനത്തെ പള്ളിയുടെ ഉള്ളിലില്ലേ? അതെല്ലാം ഇയാൾ അങ്ങ് കഥാ തൊടുകയാണ്, മുത്തുകയാണ്. എന്നിട്ട് നേരെ അങ്ങ് പോകുന്നു, ഖിബ്ലയുടെ ഭാഗത്തേക്കങ്ങ് തിരിയുന്നു.
അവിടെയാണ് മാബൈന ബൈതീ വ മിംബരി റൗലത്തുൻ മിർയാവിൽ ജന്നാ. മുത്തുനബി തങ്ങളെ ഖബർ ശരീഫും അവിടുത്തെ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂന്തോപ്പാണത്. അവിടെ വെച്ച് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഖിബ്ലയുടെ ഭാഗത്തേക്ക് തന്നെ വരുന്നു. ഒരൽപ്പം ഇടത്തോട്ട് തെറ്റുന്നു. അവിടെയാണല്ലോ മുത്തുനബി തങ്ങൾക്ക് സലാം പറയേണ്ട സ്ഥലമുള്ളത്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാ അവർക്ക് സലാം പറയുന്ന സ്ഥലം അവിടെയാണല്ലോ. അവിടെ എത്തിയപ്പോൾ ഒരൊറ്റ സ്വലാത്ത്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളെ വിളിച്ച് സ്വലാത്ത് അങ്ങ് ചൊല്ലിയതാണ്, സലാം അങ്ങ് ചൊല്ലിയതാണ്. അത് ചൊല്ലാനേ സമയമുള്ളൂ. അപ്പോഴേക്ക് നിലത്തങ്ങ് വീണു, പടഞ്ഞ് വീണങ്ങ് മരണപ്പെട്ടു. ഓ ചെറുപ്പക്കാരാ, ഇതുപോലെയുള്ള മരണം വേണമെന്ന് കൊതിക്കാത്തവരുണ്ടോ? എത്ര വാല് പറഞ്ഞിട്ട് എന്താ കാര്യം? എത്ര ഒച്ച വെച്ചിട്ട് എന്താ കാര്യം? സാധുവായ ഞാൻ 15 മണിക്കൂറോളം യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഇവിടത്തെ വാല് കഴിഞ്ഞ് ഞാൻ രാത്രി തന്നെ ട്രെയിന് കയറുകയാണ്. നാളത്തെ രാത്രി ഞാൻ കാസർഗോഡിൽ പ്രസംഗിക്കുകയാണ്. മറ്റന്നാളും കാസർഗോഡിൽ പ്രസംഗിക്കുകയാണ്. 12-ാം തീയതി ഉള്ളാളത്ത് പ്രസംഗിക്കുകയാണ്. 26-ാം തീയതി ബഹ്റൈനിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ അവിടുത്തെ വാദിന് വേണ്ടി ക്ഷണിച്ച് ഫ്ലൈറ്റ് മംഗലാപുരത്ത് നിന്ന് ബുക്ക് ചെയ്തിരിക്കുകയാണ്. എത്ര പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? എത്ര ഓടി നടന്നിട്ട് എന്താ കാര്യം? ഇതുപോലെയുള്ളൊരു മരണം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? പ്രവർത്തിച്ചിട്ട് കാര്യമുണ്ടോ? ഓടി നടന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് സർവ മുഅ്മിനീങ്ങളോട് 2 ദിവസത്തിന്റെ പ്രഭാഷണത്തിന്റെ അവസാന നേരത്ത് ദുആയിലേക്ക് കടക്കാൻ പോകുമ്പോ എനിക്കെന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ ആരെയും ഉപദേശിക്കാനായിട്ടില്ല. ഞാൻ നിങ്ങളെല്ലാവരെക്കാളും ചെറിയ പ്രായക്കാരനാണ്. എനിക്കൊരു 30-31 വയസ്സായിട്ടുള്ളൂ. കൂടുതൽ പ്രായമൊന്നും എനിക്കില്ല. പക്ഷേ നിങ്ങളുടെ ദുആ കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ ഇവിടെ വാതിന് വന്നത്. ഞാൻ ഒരാളെയും ഉപദേശിക്കാനായിട്ടില്ല. ചെറുപ്പക്കാരെ, ചിലപ്പോ ഞാൻ നിങ്ങളെ വിളിച്ച് വല്ലതും പറയും. ചെറുപ്പക്കാരെ എന്ന് വിളിച്ചിട്ട് പറയും, നിങ്ങൾ ചിന്തിക്കണ്ട, ഞാൻ വലിയവനായി പോയി എന്ന്. ഓ സഹോദരിമാരെ, നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ ചിലപ്പോ പറയൂ. ഉമ്മമാരെ, നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ ചിലപ്പോ പറയൂ. അതേ പുരുഷന്മാരെ, ഉപ്പമാരെ, നിങ്ങളെ വിളിച്ചിട്ട് ഉപ്പമാരെ എന്ന് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ വാതു പറയൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരു ചെറിയ വിഷമവും തോന്നണ്ടാ, ഞാൻ നിങ്ങളെ ഉപദേശിക്കാനായിട്ടില്ല. ഞാൻ ആ സമയത്തൊക്കെ ഉപദേശിക്കുന്നത് എന്റെ സ്വന്തം ശരീരത്തെയാണ്. പക്ഷേ അപ്പൊ നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷേ എന്റെയും ആഗ്രഹം ഒന്നാണ്, നിങ്ങളുടെയും ആഗ്രഹം ഒന്നാണ്, മരിക്കുന്നതിന് മുമ്പായി റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കണ്ട് മരിക്കണം കേട്ടോ. അഹമ്മദുൽ കസ്തല്ലാനി തങ്ങൾ അൽമവാഹിബുൽ അദുനിയ എന്ന കിതാബിൽ എഴുതി വെച്ച ഒരു ചെറിയ സംഭവമുണ്ട്. സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങൾ മരിക്കാൻ കിടക്കുകയാണ്. മദീനയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് അങ്ങ് നിലത്ത് വീണു, വഫാത്തായി പോയി. സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ മയ്യത്ത് കൊണ്ടുവന്ന് വീട്ടിലങ്ങ് വെക്കുകയാണ്. മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിലെ സമയമാണ്. വന്നിസാഉ യസ്റുഖുന ഹൗലഹു, ഇമാം അഹമ്മദുൽ കസ്തല്ലാനി തങ്ങൾ അൽമവാഹിബിൽ രേഖപ്പെടുത്തിയത് കാണാം. ആ സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ മയ്യത്തിന്റെ അടുത്തിരുന്നു സ്ത്രീകൾ ഇങ്ങനെ കരയുന്നു. മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിലെ സമയമാണ്. ആ കരയുന്ന സമയത്താണ് ഒരു ശബ്ദം കേൾക്കുകയാണ്. അൻസിതു 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 അൻസിതു, കരയണ്ട, ഒച്ച വെക്കണ്ട, ശബ്ദിക്കണ്ട, ബഹളം വെക്കണ്ട. എല്ലാരും നോക്കുകയാണ് എവിടെന്നാണ് ഈ ശബ്ദം കേൾ
കേൾക്കുന്നത്. അൻസിത്തു അൻസിത്തു എന്ന ശബ്ദം കേൾക്കുന്നത് എവിടെ നിന്നാണ്? ആർക്കും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോഴാണ് മെല്ലെ മയ്യത്തിനെ മൂടിയിട്ട തുണിയിലേക്ക് അങ്ങ് നോക്കുമ്പോ ആ തുണി ചലിക്കുന്നു. മയ്യത്തിനെ മൂടിയിട്ട വസ്ത്രം അനങ്ങുകയാൽ അഹമ്മദുൽ ഖസ്തലാനി തങ്ങൾ അൽമവാഹിബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖാലി ഇയാൽ അവിടുത്തെ കിതാബ് ശിഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നസീമുർ അതേ ഖഫാജി തങ്ങൾ അവിടുത്തെ നസീമുർ റിയാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടനവധി നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഒരാൾക്കും തള്ളാൻ പറ്റൂല, കൊള്ളാൻ പറ്റിയ ചരിത്രം തന്നെയാണ്. ഈ പദം എവിടെന്നാ വരുന്നത് നോക്കുമ്പോ മയ്യത്തിനെ മൂടിയിട്ട വസ്ത്രം ഇങ്ങനെ അനങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാ മനസ്സിലാകുന്നത് ആ പദം പറഞ്ഞത് വേറെ ആരുമല്ല, മരിച്ചു കിടക്കുന്ന സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളാ. ആ മയ്യത്തിനെ മൂടിയിട്ട ആ വസ്ത്രം അങ്ങ് വലിച്ചെടുക്കുന്നു. വാജബാ വാജബാ വാജബാ, എന്തൊരത്ഭുതമാണ്, എന്തൊരത്ഭുതമാണ്, എന്തൊരത്ഭുതമാണ്! മരിച്ചു കിടക്കുന്ന മയ്യത്ത് സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുകയാണ്. മഹാനവരുകൾ സംസാരിക്കുന്നു, മയ്യത്ത് സംസാരിക്കുകയാ. പരിസരത്തുള്ളവർ മുഴുവനും ആ മയ്യത്തിന്റെ ചുണ്ടിലേക്കങ്ങ് ചെവി വെച്ചു കൊടുത്തു. എന്താണ് മയ്യത്ത് പറയുന്നത്? അപ്പോഴാണ് കേൾക്കുന്നത് എന്താണെന്നറിയുമോ? ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് ഈ മയ്യത്ത് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹി വറഹ്മത്തുല്ലാഹി വബറകാതുഹു. മുത്തനബി തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുകയാണ്. എന്തേ കാരണം? സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങൾ വഫാത്തായപ്പോ മഹാനവരുകളെ മയ്യത്ത് സ്വീകരിക്കാൻ സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ ബനേ ദോ ജഹാന തുമാരേ ലിയേ അദിയ മയ്യത്തേ നൂറുല്ലാ അഹമ്മദ് നബിയിൽ صلى الله اشرف الخلق رسول الله ادر وايا نبي الله بدريلم ايريا شوب نبي بيبي امينه തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ. തങ്ങളെ വിളിച്ച് സലാം പറയുകയാണ് മയ്യത്ത്, മരിച്ചു കിടക്കുന്ന മയ്യത്ത്. മുത്തനബി തങ്ങളെ വിളിച്ച് സലാം പറയാ. ആരാ മയ്യത്ത്? സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു. ഏത് കിതാബിലാ ഉള്ളത്? ഇമാം അൽ മവാഹിബുൽ ലദുന്നിയ എന്ന കിതാബിലാണ്. ആ കിതാബ് രചിച്ചത് ആരാണ്? അഹമ്മദുൽ ഖസ്തല്ലാനി തങ്ങളാണ്. പിന്നെ ഏത് കിതാബിലാ ഉള്ളത്? കിതാബ് നസീമുർ റിയാൽ. ആ കിതാബ് രചിച്ചത് ആരാണ്? ഇമാം ഖഫാജി തങ്ങളാണ്. പിന്നെ ഏത് കിതാബിലാ ഉള്ളത്? കിതാബ് ഷിഫ. ആ കിതാബ് രചിച്ചത് ആരാണ്? ഇമാം ഖാലി ഇയാൽ തങ്ങളാണ്. ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സംഭവം. അതുപോലെയുള്ള ഒരു മരണം നമുക്ക് വേണം. നാം മരിച്ചാൽ നമ്മുടെ മയ്യത്ത് സ്വീകരിക്കാൻ മുത്തുനബി തങ്ങൾ അവിടെ എത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുമ്പോ എന്ന് സലാം പറയാൻ കഴിയണം. താല്പര്യമുള്ള കൈബുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആയിലേക്ക് കടക്കുകയാണ് എല്ലാ മുഅ്മിനീങ്ങൾ. മനസ്സ് ഒരു കുറച്ചു നേരം മദീനയിലേക്ക് തിരിക്കണം. സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് പിരിയണം. നാളെയും ഇവിടെ ഇൻഷാ അല്ലാഹ് മെഡിക്കൽ ക്യാമ്പ് അല്ലേ പകല് ഇവിടെ നടക്കുന്നുണ്ട്. രാവിലെ 10 മണിക്ക് നിങ്ങളൊക്കെ വിജയിപ്പിക്കണം. രാത്രി പ്രഭാഷണം നടക്കുന്നുണ്ട്. മറ്റന്നാള് സമാപനം മഹാന്മാരായ സാദാത്തുക്കള് നേതൃത്വത്തിലും ആലിമീങ്ങള് നേതൃത്വത്തിലും ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ആത്മീയ സദസ്സ് ഇവിടെ എല്ലാ വർഷവും നടക്കുന്നത് പോലെ
പാങ്ങോട് പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഈ നാട്ടിലെയും പരിസരത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ സഹകരണത്തോടെ ഇവിടെ നടക്കുകയാണ്. നിങ്ങളൊക്കെ ആ സദസ്സിന്റെ ബറക്കത്തെടുക്കണം. കഴിഞ്ഞ തവണ വന്ന സംഘാടകർ എന്നോട് ആ സദസ്സും കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വേറെ സ്ഥലത്ത് പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ പോയതാ. ഇന്നും എന്നോട് അതുപോലെ തന്നെ പറഞ്ഞു ഷാഫിക്ക ഒക്കെ. പക്ഷെ എനിക്ക് രണ്ട് തടിയാണെങ്കിൽ ഒരു തടിനെ അങ്ങോട്ട് അയച്ചിട്ട് ഒരു തടിനെ ഇവിടെ ഇരുത്തിയിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ ആകെ ഉള്ളത് ഒറ്റ തടിയായത് കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നാളെ രാത്രി എനിക്ക് കാസർഗോഡ് ഇച്ചിലങ്കോട് എന്ന സ്ഥലത്താണ് മാലിക്കുദ്ദീനാർ തങ്ങളെ കൂടെ വന്ന മഹാന്മാരൊക്കെ മറപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പോയി പ്രസംഗിക്കാനുള്ളതാണ്. നിങ്ങളൊക്കെ നല്ല ആഫിയത്ത് കിട്ടാൻ വേണ്ടി ദുആകി ചെയ്യണം. കർണാടകയിൽ മൂഡബിദ്ര എന്ന സ്ഥലം, ആ സ്ഥലത്ത് ദിഖ്റ തിയോളജിക്കൽ അക്കാഡമി എന്ന പേരിൽ ഒരു നല്ല സംരംഭം തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പൊ ആദ്യത്തിന്റെ സംരംഭം ഒരു പിന്നെ പള്ളി ദർസാണ്. അതാണല്ലോ നമ്മുടെ പഴയമയുടെ ആ ഒരു ആലിമീങ്ങളെ വാർത്തെടുക്കുന്നത്. അതിനുശേഷം ഒരുപാട് ഇസ്ലാമിക് വിമൻസ് പിന്നെ കോളേജ്, ഇസ്ലാമിക് വിമൻസ് കോളേജ് നമ്മുടെ പെൺകുട്ടികൾ വഴിതെറ്റുന്ന സമയം ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് ഡിഗ്രി വരെയുള്ളതാണ്. അപ്പൊ അവിടെ വെച്ച് നമ്മുടെ ദിക്റയുടെ കീഴിൽ ഇസ്ലാമിക് വിമൻസ് കോളേജ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഹൈഫൈ ലെവലോടുകൂടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. 50 ലക്ഷത്തിന്റെ പള്ളി ആ സ്ഥലത്ത് കർണാടകക്കാരനായ മംഗലാപുരത്തുള്ള ഒരു അബ്ദുറഹ്മാൻ ഹാജി, അദ്ദേഹം എനിക്ക് നേരത്തെ പരിചയമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മകനും ഞാനും വലിയ ബന്ധാണ്. എന്നോട് പറഞ്ഞു, ബാപ്പുള്ള ദിവസം ഒരിക്കൽ ഉച്ചക്ക് ഭക്ഷണത്തിന് വരണം. ഞാൻ പറഞ്ഞു, ഭക്ഷണത്തിന് വരുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. ഞാനവിടെ പോയി. പോയപ്പോൾ എന്നോട് ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, അള്ളാഹ്നെ തൗഫീഖ് കൊണ്ട് എനിക്കൊന്നും വേണ്ട, അള്ളാഹു തആല ധാരാളം തന്നിട്ടുണ്ട്, ആരോടും ഞാൻ ചോദിക്കൂല്ല. അതേസമയത്ത് ദീനിന് വേണ്ടി നിങ്ങൾ തരാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. അദ്ദേഹം ചോദിച്ചു, എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, 30 സെന്റ് സ്ഥലം ആദ്യ ഗഡു എന്ന നിലയ്ക്ക് ഇവിടെ വാങ്ങിവെച്ചിട്ടുണ്ട് മൂഡബിദ്ര സിറ്റിയിൽ. അതിന് തന്നെ ഏകദേശം 50 ലക്ഷത്തോളം രൂപയായി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിച്ച് അതങ്ങ് നടന്നു. ഇനി നമുക്ക് നല്ലൊരു പള്ളി വേണം. അദ്ദേഹം ചോദിച്ചു, എനിക്ക് എന്റെ ഖബറിൽ കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നമല്ലാമാലു ബിന്നിയാദ്, നല്ല നീയത്തിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും കിട്ടും. അദ്ദേഹം പറഞ്ഞു, 50 ലക്ഷത്തിന്റെ പള്ളി ഞാൻ ഏറ്റെടുക്കാം. എന്നെ ഏറ്റെടുക്കുകയും അതിന്റെ പണി പൂർത്തിയാകാനായി മാർച്ച് മാസത്തിൽ അതിന്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നു. നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾ ക്ഷണിച്ചത് കൊണ്ട്, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നതിന് വിരോധമൊന്നും ഇല്ലല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വഴിദൂരം തന്നെയല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിദൂരം എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. ആ അവസരം വരുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്ന് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സദസ്സിൽ വെച്ച്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ വാർഷിക പരിപാടിയുടെ സമാപന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സിറാജുൽ ഉലമ ഹൈദ്രോസ് ഉസ്താദിനെ ഇവിടെ വെച്ച് ആദരിക്കുകയാണ്. ഉലമാക്കളുടെ വെളിച്ചം സിറാജ്, ഉലമാക്കളുടെ വിളക്ക്, ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുത്ത ഹൈദ്രോസ് ഉസ്താദിനെ ഈ വാർഷിക ചടങ്ങിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ആദരിക്കുകയാണ്. അതിനൊക്കെ നിങ്ങൾ ഭാഗവാക്കാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ദീർഘകാലം ഈ പള്ളിയിൽ സേവനം ചെയ്ത ഷഹീദ് ലബ്ബ, അല്ലെ, മർഹൂം ഷഹീദ് ലബ്ബ അടക്കം ഒരുപാട് ആലിമീങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവരുടെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ദറജ വർദ്ധിപ്പിക്കുമാറവട്ടെ. റബീഉൽ ആഹർ മാസമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളാപ്പ വഫാത്തായ മാസമാണ്. ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് വഫാത്തായ മാസമാണ്. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ മാസമാണ്. അല്ലാഹു അവരുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അവരുടെയൊക്കെ മദദ് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നമുക്ക് മർക്കസിൽ പഠിപ്പിച്ചു തന്നിരുന്ന അവിടുത്തെ ഷെയ്ഖുൽ ഹദീസായ ആദരണീയരായ, എന്ത് സംശയം ചോദിച്ചാലും നല്ല റാഹത്തോടെ മറുപടി പറഞ്ഞിരുന്ന ആദരണീയരായ ഷെയ്ഖുന നെല്ലിക്കുത്ത് ഉസ്താദ്, അതുപോലെ തന്നെ നമുക്ക് ഇൽമ പറഞ്ഞു തന്ന പടനിലം ഉസ്താദ്, അങ്ങനെ പലരും ഇന്ന് ഖബറുകളിലാണ്. നീ അവരുടെയൊക്കെ ദറദ് വർദ്ധിപ്പിക്കണം റഹ്മാൻ. സാധുവായ എന്റെ പിതാവ് ഉൾപ്പെടെ ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ, വീട്ടുകാർ, കുടുംബാംഗങ്ങൾ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ ഈ പള്ളിയുടെ കീഴിലുള്ള പള്ളിക്കാട്ടിൽ ഖബർസ്ഥാനിൽ മറപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, നീ അവരുടെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ
എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. നല്ല നിയത്തിൽ മുത്തനബിദങ്ങളെ കുറിച്ച് പറഞ്ഞ ഈ സദസ് ഹബീബ കഴിഞ്ഞ തവണ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇവിടെ ഇതുപോലെ കൊടുത്തതാ. അപ്പൊ ഇൻഷാല്ലാ ഈ സദസ്സിന്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അത് ഏതൊരു സദസ്സിന്റെ അവസാനമുള്ള സമയത്തുള്ളതാണ്, ദുആ ചെയ്യാൻ വേണ്ടി പോവാണ് നല്ല നിയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂടുതലൊന്നും സംഖ്യ പറയില്ല, ഏലം വിളിച്ച സമയം പാഴാക്കൂല്ല. എല്ലാവർക്കും ഇതിന്റെ ബറക്കത്ത് കിട്ടട്ടെ ഇൻഷാല്ലാ. ഒരു 313 രൂപ ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് കൈബുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബദരീങ്ങളെ കാവൽ എല്ലാ ബലാലും ആഫത്തും എടങ്ങേരുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ സുഹറാ ബീവി. എന്താ തെങ്ങു വിളാകത്ത് വീട് പാലച്ചിറ മുക്ക് അല്ലേ, ദിക്റ സ്ഥാപനത്തിലേക്ക്. മാഷാ അല്ലാ. അപ്പൊ സുഹറാ ബീവി എന്ന് പറയുന്ന സഹോദരി നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വരെ പഠിച്ചു കഴിഞ്ഞു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഫദക്കിർ ഫൈന്ന ദിക്റ തംഫഉൽ മുഅ്മിനീൻ. മകൻ അനസിനും കൊച്ചു ഭാര്യക്കും കൊച്ചുമക്കൾക്കും ഉസ്താദ് അവർക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ 1000 രൂപ സംഭാവന നമ്മുടെ ആ സ്ഥാപനത്തേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കട്ടെ, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ, ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. എന്ത് വസീയത്താണോ ഈ എഴുത്തിലൂടെ നടത്തിയിട്ടുള്ളത് അല്ലാഹു അതിലൊക്കെ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അൽഹംദുലില്ലാ നമ്മുടെ മഹത്തായ സ്ഥാപനത്തേക്ക് അല്ലെ 5051 രൂപ ഇവിടെ എത്തിച്ചിരിക്കുന്നു. ആരെല്ലാം ശേഖരിച്ചിട്ടുണ്ടോ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ, യാ അല്ലാ അവരെ പേരും അഡ്രസ്സും നിനക്കറിയാമല്ലോ റബ്ബേ, നീ ഖൈറ് നൽകണേ റഹ്മാനെ. ആ സംഖ്യകൾ കൊടുത്തയക്കുമ്പോൾ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം നിനക്കറിയാമല്ലോ അല്ലാ, നീ സാധിപ്പിക്കണേ റഹ്മാനെ. രോഗികളുണ്ടെങ്കിൽ ശിഫ നൽകണേ അല്ലാ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് 3333 രൂപ ഒരു സഹോദരി കൊടുത്തയച്ചു, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരിയുടെ ആ ഉമ്മാന്റെ മകൾക്ക് അല്ലാഹു തആല സന്താന ഭാഗ്യം കൊടുക്കട്ടെ, സന്താന ഭാഗ്യം കൊടുക്കട്ടെ. കവരത്തു ദ്വീപിൽ മരപ്പെട്ട് കിടക്കുന്ന ഖാസിം വലിയുള്ളാഹി തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ആ സഹോദരിക്ക് സന്താന ഭാഗ്യം നൽകണേ അല്ലാ. അതുപോലെ തന്നെ ബിസ്മില്ലാ, അതുപോലെ തന്നെ വിദേശത്തുള്ള ഒരു സഹോദരന് ജോലി കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല ഖൈറായ ജോലി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് 1000 രൂപ ഒരു ഉമ്മാക്ക് എപ്പോ നോക്കിയാലും സുഖമല്ല, തലയുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസം പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു കാമിലായ ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഈ എല്ലാ സഹോദരിമാർക്കും ഉമ്മമാർക്കും പുരുഷന്മാർക്കും ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും എല്ലാ സദസ്സിൽ വെച്ച് ഞാൻ ദുആ ചെയ്യാം എന്ന് വാക്ക് തരുന്നു. ആദിൽ, ആദിൽ എന്ന് പറയുന്ന ഒരു കുട്ടി, അൽഹംദുലില്ലാ നീതിമാൻ എന്നാണ്. നീ നല്ല നീതിയുള്ള കുട്ടിയാണ് കേട്ടോ. അല്ലാ ജഡ്ജ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ജഡ്ജാകാൻ പറ്റൂ മോനെ, എല്ലാത്തിനും പറ്റൂ. ആയിക്കോട്ടെ, വലിയ പ്രസിഡന്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ ഇവിടുത്തെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. ആദിൽ എന്ന് പറയുന്ന കുഞ്ഞുമോൻ ഉമ്മ കൊടുത്തയച്ചിരിക്ക 1000 എങ്ങോട്ടേ. അല്ലാഹുവേ ആ ഉമ്മാക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ, ഈ കുഞ്ഞുമോനെ നീ സ്വാലിഹാക്കണേ റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പോവാണ്. വളരെ കൂടുതൽ അതാണ് നമ്മുടെ ഇവിടുത്തെ പിന്നെ ഈ മഹത്തായ ദിക്ര വാർഷി. അതാണ് നമ്മുടെ നാട്ടിലെ ഐക്യവും സൗഹാർദ്ദവും. അങ്ങനെയാണ് കന്നഡയിൽ ഒരു വാക്കുണ്ട്, ദയവില്ലാത ധർമ്മവ ദാവുദയ്യ. എന്നോട് ചിലർ പറഞ്ഞു കുറച്ച് കന്നഡയിൽ പറയണം, അതിനൊന്നും ഇപ്പൊ നേരല്ല. ദയവില്ലാത ധർമ്മവ ദാവുദയ്യ, ദയബേക്കു സകല പ്രാണികളല്ലേ, ദയവേ ധർമ്മദ മൂലവയ്യ. ബസവണ്ണ പറഞ്ഞ വാക്കാണ്. ദയം കാണിക്കാത്ത ഏത് മതാ ഉള്ളത്? എല്ലാ മതത്തിനും ദയുണ്ട്. സർവേ ജനോ സുഖിനോ ഭവന്തു, എല്ലാവരോടും നല്ല സന്തോഷത്തിൽ പെരുമാറണം. വസുദൈവ കുടുംബക്കും ഓം ശാന്തി 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 ശാന്തി, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എല്ലാ മതക്കാരും നല്ല നമ്മുടെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഉള്ളവരാ. നേർച്ചയാക്കിയതാണ് ഈ മഹത്തായ പരിപാടിക്ക് തന്നെ വിവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ഇതര മത സുഹൃത്തുക്കൾ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ച് അറിയും
മറ്റു വിഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ സദുദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ, പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ, നമ്മുടെ നാടുകളിലൊക്കെ ഐക്യം അള്ളാഹു നിലനിർത്തി തരട്ടെ, സൗഹാർദ്ദം അള്ളാഹു നിലനിർത്തി തരട്ടെ. വേറൊരു സഹോദരി ഒരു 60 രൂപ സംഭാവന നമ്മുടെ ദർസിലേക്ക് കൊടുത്തേച്ചിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും ഞാൻ ചോദിക്കാം, ബദരീങ്ങളെ താല്പര്യപ്പെടുന്നവർ കൈപൊക്കും. ബിസ്മില്ലാ. എത്ര ബദരീങ്ങൾ, എത്ര പേരാളുള്ളത്? 313 ബദരീങ്ങളാ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. 313 ബദരീങ്ങളെ കൂടെ അവരങ്ങ് സ്വർഗത്തിൽ പോകുമ്പോ ഏതായാലും അതിന്റെ ഉള്ളിൽ നമുക്ക് കയറി പോടാൻ വലിയ പ്രയാസം അല്ലേ? പ്രയാസല്ലേ? 313 ഇടയ്ക്ക് ഞാൻ വന്ന് പോട്ട് കിടന്ന് ഇറങ്ങിയാർക്കോ നടക്കൂല, കൊതിച്ചിട്ട് കാര്യമല്ല. അപ്പൊ 200 സ്ഥാപനത്തിലേക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ സ്ഥാപനത്തിൽ നിങ്ങൾ പേരെന്താ? സൈനുദ്ദീൻ അസീം. ഇപ്പാറും തരണ്ട, ഇപ്പാറും തരണ്ട, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും, പാറും തരണ്ട. സൈനുദ്ദീൻ അസീം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഉദ്ദേശം സാധിപ്പിക്കട്ടെ, ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ 313 ബദരീങ്ങൾ കഴിഞ്ഞിട്ട് പിന്നത്തെ സംഖ്യ എത്രയാ പറഞ്ഞ? ഞായറാഴ്ച സ്കൂളിൽ പോയതുകൊണ്ട് ചോദിക്കാണ്, ഒന്ന് പറയും മനുഷ്യന്മാരെ. 313 കഴിഞ്ഞാ പിന്നെ അടുത്ത സംഖ്യ 314. അപ്പൊ ബദരീങ്ങൾ 313 അങ്ങ് സ്വർഗത്തിൽ പോകുമ്പോ 314 എനിക്ക് നിൽക്കണം, 315 എനിക്ക് നിൽക്കണം, 316 എനിക്ക് നിൽക്കണം, 317 എനിക്ക് നിൽക്കണം. ആ നല്ല നിയത്തോടുകൂടെ ആ ബദരീങ്ങളുടെ സംഖ്യ 313 ഇൻഷാല്ലാ കൊടുത്ത് ഇവിടുന്ന് ഈ മുട എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോവാ. അതാരാ നല്ല നിയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതങ്ങെടുക്കാൻ കഴിയോ ൂപ നല്ല നീയത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സംഖ്യ ഇപ്പൊ ഉള്ളവർ 313 രൂപ എന്റെ കയ്യിൽ കരുതി വെക്കുക, ഇല്ലാത്തവർ എന്താക്ക? എഴുതി വെക്കുന്നുണ്ടോ? ഏതല്ലേ? ഇപ്പൊ ഉള്ളവരാണെങ്കിൽ ആരാ ഹയാത്ത് ആര് മൗത്ത് എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ദീർഘായസ തരട്ടെ. ഇപ്പൊ ഉള്ളവർ എന്റെ കയ്യിൽ തന്നെ തരിക, അല്ലാത്തവർ ഇത് എഴുതി വെക്ക, നാളത്തെ സദസ്സിൽ കൊടുക്ക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാം. 320 അല്ലേ? ശിഷ്ട ഇരിക്കട്ടെ അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാ. സ്വലാത്തല്ല, അസ്സലാത്തു. 314 315. ഇനി 316-ാമത്തെ ആളാരാ? ബിസ്മില്ലാ. ബദരീങ്ങളെ കൂടെ സ്വർഗത്തിൽ ബിസ്മില്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 314. അൽഹംദുലില്ലാഹ് ഉസ്താദ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ജൗഹരിയ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. ജൗഹരി പൈസ തന്നു, അല്ലാഹു സന്തോഷം തരട്ടെ. ബിസ്മില്ലാ. 317 ആയി. 318-ാമത്തെ ആളാരാ? ഏ, നമുക്ക് ആ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ. അവ സ്ത്രീകൾക്ക് സ്ത്രീകളെ ഭാഗത്ത് കൊടുത്തിനോ? സ്ത്രീകളുടെ ഭാഗത്ത് കൊടുത്തിനോ? ബിസ്മില്ലാ. 317 നമ്മുടെ മന്നാനി ഉസ്താദ്, ഷഫീഖ് ഉസ്താദ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. ഷഫീഖ് ഉസ്താദ് ഇതാ ബിസ്മില്ലാ. 317 318 എന്താ പേര്? അബ്ദുസലാം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 318 ഇതാ ആശംക. ബിസ്മില്ലാ. ഇതിങ്ങോട്ട് വെക്കണേ. 319. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ചെറിയ പേര്? ഹുസൈൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 319. 320. റഫീഖ്. അല്ലാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നലെ തന്നെ കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിൽ സിക്കറൊക്കെ സംഭവം ഇരുന്നു. അല്ലാഹു സന്തോഷം നൽകട്ടെ. രണ്ടു കുട്ടികളെ ഞാൻ കണ്ടു. അല്ലാഹു ഹാഫിദീങ്ങളാക്കട്ടെ. എത്ര? 320. ബിസ്മില്ലാ. 321. അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ പേരെന്താ? അബ്ദുൽ ജലാൽ അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാ. 322. എന്താ പേര്? ഹിലാല്. അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 323. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷാഫിക്കാൻ ഉപ്പാണല്ലോ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ മകൻ അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. അവരെയും നമ്മുടെ എല്ലാവരും കുടുംബത്തെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ബിസ്മില്ലാ. 323. ആ നിങ്ങളൊന്ന് ഓർമ്മ വെക്കട്ട. നല്ല അള്ളാഹു പറഞ്ഞ 324. എന്താ പേര്? സൈനുൽ ആബിദീൻ. അല്ലാ, ആരാധകരുടെ ഭംഗി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി അടുത്തത്. ബിസ്മില്ലാ.
മഹാന്മാരായ ബദ്രീങ്ങളെ കൂടെ സ്വർഗത്തിൽ അങ്ങ് പോവാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം വൈകണ്ട, വേഗം വരെ എല്ലാവരും ശേഖരിക്ക. ശേഖരിക്കുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ അടുത്ത്? 325 കുറേ ഉണ്ട് ട്ടോ, ഇത് വേഗം കൊടുത്തിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 300 സമയം ഒരുപാടായി, വേഗം കൊടുക്കാം. ബിസ്മില്ലാ. പൈസ ഇല്ലാതെ ഇപ്പൊ പൈസ ഇപ്പൊ തരണ്ട, പിന്നെ കൊടുത്താ. ആ അതെ, ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങൾ കൊടുത്താ മതി. അല്ലാഹു, എന്താ പേര്? അനസ്. അനസ്. ഡോക്ടർ? അല്ലാഹു താ നല്ല വഴികൾ അല്ലാഹു തുറന്നു തരട്ടെ. എന്താ പേര്? ഷമീർ സാഹേബ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിന്റെ ബാക്കി ആ ബാക്കി മേടിച്ചു ഹാഫിക്ക 500 രൂപ കൊടുത്തു. കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാത്തൊരു വിഷമിക്കണ്ട, അടുത്ത് കൊടുത്താ മതി. ഇൻഷാല്ലാ എഴുതി വെക്കും. ഇൻഷാല്ലാ. ബിസ്മില്ലാ. ആ ആ എന്താ പേര്? ജലാലുദ്ദീൻ. ആ ആ 100 രൂപ തന്നിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖൈർ തരും ഇൻഷാല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാ. അടുത്ത സമയം കളയണ്ട. അല്ലാഹു ബർക്കത്ത് തരും. ദീനിന്റെ സദസ്സിലെ ഇൽമിന്റെ സദസ്സിലുള്ളതാണല്ലോ. അല്ലാഹു സന്തോഷം തരട്ടെ. വേം വരാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 3 സ്വലാത്ത്, സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക് ഇതൊക്കെ കഴിയണം. വേം വരി. അസ്സലാത്തു വസ്സലാമു. വേം വരാ, സമയം പാഴാക്കണ്ട. റസൂലല്ലാഹ അസ്സലാത്തു. അല്ലാഹു സന്തോഷം തരട്ടെ. عليك يا حبيب الله. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. അല്ലാഹുവേ, ഇത് കൊണ്ടുപോകുന്ന മുഅ്മിനീങ്ങൾ ആരെല്ലാമാണോ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടുപേരും പദം അങ്ങനെ കിടക്കട്ടെ. അല്ലാഹു സന്തോഷം, ഇത് എനിക്ക് അല്ലാഹു സന്തോഷം തരട്ടെ. അല്ലാഹു സ്വർഗത്തിൽ ആഹാരം കൊടുക്കട്ടെ. എല്ലാവർക്കും ദുആ ചെയ്യണം. ആമീൻ പറയണം. അൽഹംദുലില്ലാഹ്. ഉമ്മ, അള്ളാഹു താല ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. അള്ളാഹു താല ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ. അവരെ നമ്മളൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. ആ അത് കൊടുത്താൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഒരു 3 സ്വലാത്തൊന്ന് ചെയ്ത് നമുക്ക് ശരിയൊരു ദുആ നടത്തിട്ട് പോവാം. ബിസ്മില്ലാ. എല്ലായിടത്തേക്ക് വരാം. ഇങ്ങോട്ട് വരാം. ബിസ്മില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ബിൽ ഖുലൂബി വദവായ വഅഫിദൽ അബ്ദാനി വശിഫായി നൂറിൽ ബസ്വാരി വളിയായ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാ. എല്ലാ മുഅ്മിനീങ്ങളും എണീറ്റിരിക്ക. ഒരു 2 സ്വലാത്ത്, 3 സ്വലാത്ത് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. സമയം വൈകിപ്പോയി. ഇനി ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിലൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞതുപോലെ ആ മഹത്തായ സ്ഥാപനത്തിലേക്ക് ഒരു 3 മെമ്പർമാർ നമുക്ക് വേണം. എല്ലാ മാസവും ഒരു 500 രൂപ തരാൻ പറ്റിയ ഒരു 3 മെമ്പർമാർ പോകുന്ന എല്ലാ സദസ്സുകളിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യും. എല്ലാ സദസ്സിനും 3 മെമ്പർമാരെ ചെയ്യാറുണ്ട്. ഇവിടെയും ചോദിക്കുകയാണ്, ആരാ പറയാ ഒരു 3 മെമ്പർമാർ? ഒന്ന് ഷാഫിക്ക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെ പേരെന്താ? അബ്ദുൽ ജലാൽ. രണ്ടു പേര്. ഇനി ഒരാൾ മാത്രം ബാക്കി. രണ്ടു ഒന്ന് നമ്മുടെ ഷാഫിക്കാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് നമ്മുടെ അബ്ദുൽ ജലാൽ. ഒന്ന് നമ്മുടെ സിയാദ് ഭായ്. ഇവിടുത്തെ പുതിയാപ്പിളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ പിന്നെ നിങ്ങളെ പേര്? ഷമീർ. ഷമീർ തച്ചുവാണോ? അബ്ദുൽ ജലാൽ, ജലാല്, ആഷിമുഖ, ഷാഫി ഭായ്, സിയാദ് ഭായ്, സിയാദ്. പിന്നെ ഷമീർ തച്ചുവാണോ? നമ്മുടെ ആശയമൊക്കെ പറഞ്ഞു. അബ്ദുൽ അസീസ് മതി മതി. ഇനി താല്പര്യമുള്ളവർ, ഞാൻ എപ്പോഴും നിരന്തരം ബന്ധപ്പെടും ഇൻഷാല്ലാ. താല്പര്യമുള്ളവർ ഈ വേള കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവനകൾ ആ മഹത്തായ സ്ഥാപനത്തിന് കരുതിയിട്ട് കൊണ്ടുവരിക. എല്ലായിടത്തും ദുആ ചെയ്യും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ആമീൻ പറയാ വേഗം. ബിസ്മില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا. ഇപ്പോ തന്നെ ഇപ്പോ തന്നെ ഇപ്പോ തന്നെ മുസാഫത്ത് ചെയ്യ. നിങ്ങളുടെ കയ്യിലുള്ള നല്ല സംഭാവന ആ ദർസിലേക്ക്, ആ സ്ഥാപനത്തിലേക്ക് നല്ല നിയത്തിൽ കൊണ്ടുവരിക. എല്ലാവർക്കും എല്ലാ സദസ്സും ദുആ ചെയ്യും. സമയം കളയണ്ട, വേഗം. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا ربي. ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. നീ സന്തോഷത്തിലാക്കണേ.
റഹ്മാനെ, ഈ സംഭാവനകൾ തരുന്ന മുഅ്മിനീങ്ങളെ മനസ്സിൽ എന്ത് ആഗ്രഹങ്ങളുണ്ടോ നീ സാധിപ്പിക്കണേ റഹ്മാനെ, പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, ജീവിതത്തിൽ വലിയ സന്തോഷം നൽകണേ അല്ലാഹ്, കടമുള്ളവരുണ്ട് നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്, ഇവരെ പേരും അഡ്രസ്സും നിനക്കറിയാമല്ലോ റഹ്മാനെ, എന്താണ് ഇവരുടെ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിക്കണേ അല്ലോ, പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലോ, രോഗികളുണ്ട് ശിഫ ചെയ്യണേ അല്ലോ, മുട്ടുവേദനയുള്ളവരുണ്ട് ശിഫ ചെയ്യണേ അല്ലോ, കൈകാല വേദനയുള്ളവരുണ്ട് ശിഫ ചെയ്യണേ അല്ലോ, പടച്ചുറബേ സ്വന്തം വീടില്ലാത്തവരുണ്ട് ഖൈറായ വീട് നൽകണേ അല്ലോ, അല്ലാഹുവേ ക്യാൻസർ ഉള്ളവരുണ്ട് ശിഫ ചെയ്യണേ അല്ലോ, ട്യൂമർ ഉള്ളവരുണ്ട് ശിഫ ചെയ്യണേ അല്ലോ, ഞാൻ പോകുന്ന സദസ്സിൽ ആരെല്ലാം സംഭാവനകൾ ഒന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, രോഗികളുണ്ടോ നീ ശിഫ നൽകണേ അല്ലോ, ഈ നാട്ടിൽ വരെ ഒരുപാട് രോഗികളുണ്ട് ശിഫ ചെയ്യണേ അല്ലോ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നമ്മള് സിയാദ് ഭായി നമ്മുടെ മഹത്തായ സ്ഥാപനത്തേക്ക് 100,000 രൂപ തരാമെന്ന് പറഞ്ഞു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ, പ്രയാസങ്ങളെ മാറ്റി കൊടുക്കട്ടെ. യാ അല്ലാഹ് നീ എന്ത് പ്രയാസമുണ്ടോ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, ഖൈറായ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കണേ അല്ലോ, രോഗികളുണ്ട് ശിഫ നൽകണേ അല്ലോ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഒരു വീട്ടിൽ കയറി വന്നതാണ് ഒരു ചെറിയ കുട്ടി, അന്ന് വന്നപ്പോഴും ഞാൻ കണ്ടിരുന്നു, ഇപ്പോഴും ഞാൻ പോയി കണ്ടു. അല്ലാഹുവേ അന്നത്തേക്കാൾ എത്രയോ ഭേദമാണ്, നീ പൂർണ്ണമായും ശിഫ നൽകണേ അല്ലോ, ആഫിയത്ത് നൽകണേ അല്ലോ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മോമിനീങ്ങളെ എല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റണേ അല്ലോ, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലോ. അതുപോലെ ഒരുപാട് മോമിനീങ്ങൾ സംഭാവനകൾ ഏറ്റെടുത്തിട്ടുണ്ട്. സിയാദ് ഭായി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബന്ധമുള്ള ആളാ. ഞാന് ആദ്യം ഇവിടെ വളർന്നു വന്ന് പിന്നെയാണ് അയാളെ ബന്ധപ്പെടുന്നത്. പിന്നീട് മനസ്സിലാകുന്നത് ഇവിടുന്ന് കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം അല്ല കൊടുത്തു പറക്കുന്നത്. അപ്പൊ അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. നമ്മുടെ കുടുംബം പിന്നെ അളിയനോട് അവരോടൊക്കെ വലിയ ബന്ധമാണ്. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഒരുപാട് ദീനീ സംരംഭങ്ങളോടൊക്കെ അതിന്റെ ക്രെഡിറ്റ് മൂപ്പർ പറയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആയിക്കോട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. അപ്പൊ നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങളെ പിന്നെ രാഷ്ട്രീയ ഇതുമായി ബന്ധിപ്പിക്കുന്ന ആളാണ്, അവരിൽ നിന്ന് കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾ. അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ, ഖൈറ് നൽകട്ടെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഞാൻ ഇവിടെ വന്നപ്പോ 2 ദിവസങ്ങളായി നമ്മുടെ ഷാഫിഖാന്റെ വീട്ടിൽ കിടന്നുറങ്ങി വിശ്രമിച്ചു. നീ ആ വീട്ടുകാർക്ക് ഖൈറ് നൽകണേ അല്ലാഹു, ആ മക്കൾക്ക് സന്തോഷം നൽകണേ അല്ലാഹു. അതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വീടുകളിൽ പോയി, അതേ നമ്മുടെ ഷാനവാസ് ഖാന്റെ വീട്ടിലേക്കും, അതുപോലെ ഇങ്ങോട്ട് വരുമ്പോ ആസിം ഖാന്റെ വീട്ടിൽ പോയി, അതുപോലെ എനിക്ക് പേരറിയുന്നവരും അറിയാത്തവരും ഒരുപാട് മോമിനികളെ വീട്ടിൽ ഞാൻ കയറി. ഇനിയും ഒരുപാട് വീട്ടിൽ കയറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചവരുണ്ട്. നമ്മുടെ ഷാജിക്ക ഉൾപ്പെടെ നീ അവർക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെയ്യണേയല്ലോ. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോ 3 ദിവസവും ഞാൻ ഇവിടെ വിശ്രമിച്ച വീടാണ് ജബ്ബാർ ഖാന്റെ വീട്. നീ അദ്ദേഹത്തിന് ഖൈറ് നൽകണേയല്ലോ, ഈ നാട്ടിൽ നീ ഐക്യം നിലനിർത്തണേയല്ലോ, ഇവിടുത്തെ പ്രയാസങ്ങളെ നീ മാറ്റണേയല്ലോ, എന്തുദ്ദേശമുണ്ടോ സാധിപ്പിക്കണേയല്ലോ, മരിക്കുന്നതിന് മുമ്പായ ഹബീബായ തങ്ങളെ നീ കാണാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇവിടെ സംഭാവന തരുന്ന സമയത്ത് എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ച് തന്നിട്ടുണ്ടോ ആ ഉദ്ദേശങ്ങളെല്ലാം നീ സാധിപ്പിക്കണേ അല്ലാ. ഇവിടെ ഞാൻ വരാൻ കാരണക്കാരനായ ഇവിടുത്തെ പള്ളിയിൽ വർഷങ്ങളോളമായി സേവനം ചെയ്യുന്ന പ്രിയങ്കരനായ സുഹൃത്ത് മിദ്ലാജ് ജൗഹരി ഉൾപ്പെടെയുള്ള ഈ വേദിയിലെ ഉസ്താദുമാരും ഈ വേദി വന്ന് ധന്യമാക്കി തന്ന പരിസരത്തെ ആലിമീങ്ങളും സദസ്സിലെ ഉസ്താദുമാരും ആലിമീങ്ങളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഉമ്മമാരും സഹോദരിമാരും നീ എല്ലാവരെയും ഏറ്റെടുക്കണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ ഓടി നടന്നവർ ഇവിടുത്തെ പ്രവർത്തകർ സംഘാടകർ അവരാരാണെന്ന് നിനക്കറിയാമല്ലോ, നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. ഈ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. നാളെയും മറ്റേ നാളും നടക്കുന്ന പരിപാടികളെല്ലാം നീ പൊരുത്തപ്പെടുന്ന നല്ല ബറക്കത്തുള്ളതാക്കണേ അല്ലാ. സമാപന ചടങ്ങ് നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് പങ്കെടുക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ ദുആ നീ കബൂൽ
ചെയ്യണേ അല്ലോ. എത്രയോ പ്രവാസികൾ, എത്രയോ പ്രവാസികൾ ഈ പരിപാടിയെ ലൈവായി കെ എം ഐ സിയിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കും അത് സംപ്രേക്ഷണം ചെയ്യുന്ന വോയിസ് ഉൽ ഖറനിക്കു നീ ബറക്കത്ത് ചെയ്യണേ അല്ലോ. പ്രവാസികളുടെ പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലോ. ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ സമാപന ചടങ്ങിന് നേതൃത്വം നൽകാൻ ഇവിടെ വരാമെന്ന് ഏറ്റിട്ടുള്ള ആദരണീയരായ തങ്ങൾ അവർക്കൊരു ചെറിയ പ്രയാസമുണ്ട്. പ്രത്യേകം ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ഈ പരിപാടിയിലേക്ക് വരാനുള്ള അഫിയത്ത് നൽകണേ അല്ലോ. കാമിലായ ശിഫ നൽകണേ അല്ലോ. അതുപോലെ ആരെല്ലാം രോഗികളുണ്ടോ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലോ. ഈ ദുആ നീ കബൂൾ ചെയ്യണേ അല്ലോ. നമുക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലോ. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും സൽപേര് വരുത്തുന്ന മക്കളാക്കണേ അല്ലോ. ദുഷ്പേര് വരുത്തുന്ന മക്കളാക്കല്ലേ അല്ലോ. ഈ ദുആ നീ കബൂൽ ചെയ്യണേ റഹ്മാൻ. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോ